വെരി ഗുഡ് അതാണ് നമ്മളെ ബലത്തോടെ നിർത്തുന്നത് അതാണ് നമ്മളെ സൗഖ്യമാക്കുന്നത് നമുക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷനും തന്നു നമ്മളെ വളർത്തുവാനായിട്ട് ഇടയാകൂ അതൊരു ശീലമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ബ്രെഡ് ദൈവം നമുക്ക് അനുദിനം നമ്മുടെ വീട്ടിലെ അമ്മ നമുക്ക് ഒരുക്കി തരുന്ന ഫുഡ് ആ ഫുഡ് സ്വർഗത്തിൽ നമ്മുടെ അമ്മയും അപ്പനും ആയ ദൈവം ഒരുക്കി തരുകയാണ് അമ്മ തരുന്ന ഫുഡ് കഴിക്കാതെ പോയാൽ നാം എന്ത് ആവും ഒന്ന് ക്ഷീണിച്ചു പോകുമല്ലേ അനുദിനം നമുക്ക് നമ്മളുടെ അമ്മേ അപ്പനുമായ ദൈവം ആത്മാവിൽ ഒരുക്കി തരുന്ന ഫുഡുണ്ട് അത് വീണ്ടും ജനിച്ചവർക്കേ ഉള്ളൂ അത് കിട്ടുകയുള്ളൂ അല്ലാത്തവർക്ക് ബൈബിളിൽ നിന്ന് എടുക്കാം അക്ഷരത്തിൽ നിന്ന് എടുക്കാം കേട്ടോ വീണ്ടും ജനിച്ചവർക്ക് അക്ഷരത്തിൽ നിന്നും എടുക്കാം അപ്പം തന്നെ ആത്മാവിൽ നിന്നും എടുക്കാം കാരണം നിങ്ങൾ ആത്മലോകത്ത് ആത്മമണ്ഡലത്തിൽ വീണ്ടും ജനിച്ചു ഇത് തിരിച്ചറിവ് വേണം പുസ്തകത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം എല്ലാം ഫ്രിഡ്ജിലുള്ള അമ്മ ഉണ്ടാക്കിയ ഫുഡ് പോലെയാണ് ഹലോ നേരത്തെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചേക്കും നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അമ്മയുടെക്കിടക്ക് ചൂടാക്കി തരത്തില്ലേ ഇതേപോലെ എല്ലാ ഞായറാഴ്ചയും ദേവദാസന്മാരെടുത്ത് ഇത്തിരി ഇട്ടിട്ട് ചൂടാക്കി അവരുടേതായ കുടി കുഴിക്ക് ഇട്ടങ്ങ് ഇച്ചിരി ചില പറയാറില്ലേ അത് ഞാൻ ഇച്ചിരി കടുവും കൂടി പൊട്ടിച്ചു ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടെ ചൂടാക്കി ഇത്തിരി അതുപോലെ അവരുടെ കുറച്ച് കടുവും കൂടി ഇട്ട് അവരിങ്ങ് തരും എന്നാൽ ഡയറക്റ്റ് അപ്പോൾ ഉണ്ടാക്കണമുണ്ട് അതാണ് ആത്മാവ് ലഭ്യമാകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടും ഉണ്ട് ഒന്നും തള്ളിക്കളയണ്ട ദൈവം സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ ഇരുന്നാട്ടെ ഓൺലൈനിലായിരിക്കുന്ന ഏവർക്കും കൃഷിയ വധന അറിയിക്കുകയാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ നിനക്കറിയാം ഈ ദിവസം എന്ന് പറഞ്ഞത് ഒരു ബ്രാൻഡ് ന്യൂ ഡേ ആണ് അറിയോ ഇതുപോലത്തെ ഒരു ദിവസം ഇതൊരു മുമ്പ് ഉണ്ടായിട്ടില്ല ബ്രാൻഡ് ന്യൂ ഡേ ഈ സി ഡി ഷർട്ട്സിനെ കുറിച്ച് കേട്ടോ സി ഡി ഷർട്ട് സി ഡി ഷർട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്റെ അപ്പണ് പണ്ട് എനിക്കൊന്നു പത്ത് മുപ്പത്തഞ്ച് നാപ്പ് വർഷങ്ങൾക്ക് മുമ്പാ അപ്പൊ ബോംബെ പോയപ്പോൾ എന്റെ അമ്മാവന്മാർക്കൊക്കെ ഇവിടെ എറണാകുളത്ത് തുണിക്കടയാണ് അപ്പോൾ അവരുടെ കൂടെ പോയതാ അപ്പോൾ പോയപ്പോ തിരിച്ചു വന്നപ്പോൾ എന്തോ സി ഡി ഷർട്ട് കൊണ്ടുവരികയോ സി ഡി ഷർട്ടിനെ കുറിച്ച് പറയോ എന്താക്കോ മേടിച്ചോണ്ട് എന്നൊക്കെ ചെയ്യോ അപ്പോൾ സി ഡി ഷർട്ടിനെ കുറിച്ച് പറഞ്ഞത് അതിൽ ഒരെണ് ഒരു 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 ഷർട്ട് അത് ഒരെണ്ണം ഉണ്ടാവുള്ളൂ വേറെ ടൈപ്പ് ഉണ്ടാവില്ല ഒരേ ഒരു ഷർട്ടേ ഉണ്ടാവുള്ളൂ പിന്നെ അതേ ടൈപ്പ് വേറെ ഷർട്ടില്ല സാധാരണ കടകളിലൊക്കെ പോകുമ്പോൾ ഒരേ ടൈപ്പ് ഷർട്ടുകൾ കുറേ അടിച്ചു വയ്ക്കും അല്ലേ ഇതന്നില്ല ഒരു ഷർട്ട് ഒരു ഡിസൈൻ ഒരു ടൈപ്പ് ഉള്ളൂ അവർ ദൈവത്തെ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഈ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളെല്ലാ മനുഷ്യരും എല്ലാവരും മനുഷ്യർ എല്ലാവർക്കും രണ്ട് കണ്ണുണ്ട് ഒരു മൂക്കുണ്ട് രണ്ട് ചെവി രണ്ട് കാലുണ്ട് അല്ലേ പക്ഷെ എല്ലാവരും വ്യത്യസ്തരല്ലേ അല്ലേ ഇത് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വെറൈറ്റി ഹലരൂയ ദൈവം നമ്മളോട് സംസാരിച്ചാൽ എപ്പോഴും വെറൈറ്റി ആയിരിക്കും ദൈവം നമ്മളോട് നടക്കുമ്പോൾ നമ്മളൊരു വെറൈറ്റി ആയിരിക്കും എന്താ പറയുക ഈ ദിവസം ഇതിനുമ്പുണ്ടായിട്ടില്ല ഇസ് എ ബ്രാൻഡ് ന്യൂ ഡേ ഹലൂയ ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ദയയും പുതിയതാണ് പുതിയതാ ദൈവത്തിൻ്റെ വചനങ്ങൾ പുതിയതാ ഹളു ഞനുദിനം ഈ ദൈവത്തോട് ചേർന്ന് നടന്നാൽ നമ്മളെപ്പോഴും ഈ ചെടിയിൽ പുതിയ ശിഖരം വരൂല്ലേ പുതിയ ശിഖരം നിങ്ങൾ ചെടിയൊക്കെ നട്ടു വളർത്തുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം അതിൻ്റെ അടുത്ത് എല്ലുമ്പോൾ നോക്കണേ എന്താണെന്ന് അറിയാമോ പുതിയ ശിഖരങ്ങളെല്ലാം വന്നിട്ടുണ്ടോ അങ്ങനെ നോക്കും ഇതേപോലെ നമുക്ക് ദിവസവും ദൈവം അകത്തുനിന്ന് തന്നോണ്ടേ ഇരിക്കണം പുതിയത് പുതിയത് അത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ആത്മമണ്ഡലത്തിൽ ത്രൈവ് ചെയ്യാം വളർന്നു കയറാൻ പറ്റും എപ്പോഴും ആത്മമണ്ഡലത്തിൽ ദൈവപുത്രന്മാരായി നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം കാരണം അത് നമുക്ക് നിലനിൽക്കുന്നതാണ് ഈ ഭൂമിയിലെ വളർച്ച ഒന്നും നിലനിൽക്കത്തില്ല അപ്പം ഇത് മനസ്സിലാക്കി നമ്മുടെ ലൈഫ് ബാലൻസ് ചെയ്യണം ഒരു ബാലൻസ്ഡ് ലൈഫായിരിക്കണം പുറമേ ഉള്ളത് ദ്രവിച്ചു പോകും ക്ഷയിച്ചു പോകും മരിച്ചു പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഗമേയുള്ളതിൽ നാം ഫോക്കസ് ചെയ്ത് നാം വളരുവാനായിട്ട് വളരുവാനായിട്ടാകണം ഹലുയ്യ മതത്തിൻ്റെ സ്റ്റൈലൊന്നും പോകരുത് ദൈവ രാജ്യത്തിൻ്റെ പുത്രന്മാരായി ദൈവത്തിൻ്റെ മക്കളായി നാം ജീവിക്കുക ഹലൂയ അപ്പോൾ ഇന്നത്തെ പ്രധാന വിഷയം എടുക്കുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ് കുടുംബജീവിതം ഫൈനാൻസ് ഫാമിലി ലൈഫ് ആൻഡ് ഫൈനാൻഷ്യൽ ലൈഫ് കാരണം ഇതിലാണ് നല്ലൊരു പങ്കു ആളുകൾ വീണ് പോണേ ഈ രണ്ട് കാര്യത്തിൽ ഈ രണ്ട് കാര്യവും നമ്മുടെ ജീവിതത്തിലെ രണ്ട് ട്രാക്കുകളാണ് ഇത് ഇട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം റൈറ്റ് ആയിട്ട് പോവുള്ളൂ നമ്മൾ ട്രെയിൻ കണ്ടിട്ടില്ലേ ട്രെയിനിലായിരിക്കും നിങ്ങൾ പക്ഷെ പലരും വന്നതുകൂടെ ആ ട്രെയിൻ പോകണമെങ്കിൽ മര്യാദയ്ക്ക് പോകണമെങ്കിൽ അതിന് രണ്ട് ട്രാക്കുകളുണ്ട് രണ്ട് പാളങ്ങളുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് നമ്മളുടെ കുടുംബജീവിതവും സാമ്പത്തിക ജീവിതവും അപ്പോൾ ഇത് കറക്റ്റായിട്ട് റൈറ്റായിട്ട് ഇട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾക്ക് മനോഹരമായി പോകാൻ പറ്റൂ ഫൈനാൻഷ്യൽ ജീവിതം തകർന്നാൽ നമ്മുടെ ഫാമിലി ലൈഫും തകരാൻ സാധ്യത കൂടുതലാണ് കാരണം ജീവിത പങ്കാളി ഒരു സ്വസ്ഥത ആഗ്രഹിച്ചിട്ടാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്നത് പക്ഷേ സാമ്പത്തികം ഇല്ലാതെ വരുമ്പോൾ സ്വസ്ഥതയില്ലാതെ ആകുമ്പോൾ പലപ്പോഴും മുറിമുറുപ്പുണ്ടാകും ആ മുറിമുറുപ്പ് പരസ്പരം അകൽച്ചയിലേക്കും ഒരുപക്ഷെ അതൊക്കെ തകരുവാനുമായിട്ട് ഇടയാകും ഒരിക്കലേ ഞാനിവിടെ ഏറ്റവും മുകളിൽ ഒരു ഉണ്ടായിരുന്നു എൻ്റെ മുകളിൽ അവിടെ പടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പടത്തുകൊണ്ടിരിക്കുമ്പോൾ ചില സഹോദരങ്ങൾ ഒരാളെയും കൊണ്ട് പോകുന്നു അദ്ദേഹം ഒരു ഡോക്ടറാണ് മെഡിക്കൽ ഡോക്ടറാണ് ഗൾഫ് രാജ്യത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറാണ് ഇവിടെ ഫേമസ് ഹോസ്പിറ്റലായിരുന്നു അതിനു ശേഷം ഗൾഫ് രാജ്യത്ത് വൈഫൻ ഡോക്ടറാണ് അദ്ദേഹത്തിന് എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അദ്ദേഹം കിടന്നു കടവിലായി പോയി ഗൾഫിൽ വെച്ച് രണ്ടു കാര്യം ബുദ്ധിമുട്ടായി എനിതാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേ സാമ്പത്തികം വരുന്നില്ല കുറച്ച് നാൾക്കുള്ളിൽ ഭാര്യ വിട്ടുപോയി മനസ്സിലായോ അപ്പൊ സാമ്പത്തികം ഇല്ലാതായതുകൊണ്ട് എന്നാ പൊളിഞ്ഞു പോയി കുടുംബജീവിതം പൊട്ടിപ്പയി കാരണം ഈ ലോകവും അങ്ങനെയാണ് ഒരുപക്ഷെ നമ്മൾ പറയാം നമ്മൾ അങ്ങനെയല്ല കിട്ടേണ്ടത് കിട്ടാണ്ടായി നോക്കട്ടെ അപ്പോഴറിയാൻ നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അതുവരെയും നമ്മൾ ആദ്യത്തിൻ്റെ മക്കളും നന്നായിട്ട് അഭിനയിക്കുന്നവരാണ് അങ്ങനെയുള്ള ഒരു പാട്ട് നിങ്ങളിവിടെ പാടിയിട്ടുണ്ടോ മാറ്റണേ മാറ്റണേ എന്നെ നീ പാടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാപ്പട്ടിനായി എന്നെ നീ യാഥാർത്ഥ്യമുള്ളവനാക്കണേ അഭിനയക്കാരനായി എന്നെ നീ നിന്റെ ഹൃദയം പോലെ ആക്കി മാറ്റണേ എന്നൊരു പാട്ടുണ്ട് ആക്ച്വലി അത് എൻ്റെ പ്രാർത്ഥനയായിരുന്നു അത് പാട്ടായി മാറിയതാണ് കാരണം ഞാൻ എന്നിലേക്ക് വയ്ക്കുമ്പോൾ ഞാനൊരു അഭിനയക്കാരനായിരുന്നു നമ്മളെല്ലാവരും പോലെ കാപ്പട്ടിന അപ്പോ എനിക്ക് സ്വയം മാറ്റാൻ കഴിയത്തില്ല അപ്പൊ ഈ പാട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ദൈവം എനിക്ക് പുതിയ സൃഷ്ടിയെ കാണിച്ചു തന്നേ ആ പുതിയ സൃഷ്ടിയെ കാണിക്കുമ്പോൾ അതിൽ യാതൊരു അഭിനയവും ഇല്ല യാഥാർത്ഥ്യമാണ് പക്ഷെ ജനത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു മാസ്ക് ഇട്ടിറങ്ങണം നമ്മൾ നമ്മളെ പലപ്പോഴും കാണിക്കാൻ പാടില്ല പലയിടത്തും കാണിക്കാം പലയിടത്തും കാണിക്കരുത് കാണിച്ചാൽ വിഷയമാണ് ഇപ്പൊ ഞാൻ ഓഫീസിലേക്ക് ചെല്ലുമ്പോ എന്റെ യഥാർത്ഥ എന്നെ കാണിച്ചാൽ പ്രശ്നമാണ് യഥാർത്ഥ എന്നെ കാണിച്ച സ്റ്റാഫ് മുഴുവൻ എൻ്റെ തലയിൽ കയറും അപ്പൊ യാതൊരു ഇടും ആരുടെ മൊഹമ്മൂടിയാ മറിയാവാ ഒരു പരുക്കനായ ബിസിനസ്സുകാരൻ്റെ ഒരു ഇടും അല്ലെങ്കിൽ ഇതുങ്ങളെ മേക്കാൻ പറ്റത്തില്ല എന്തുണ്ടും മോനെ സുഹായിരിക്കുന്നു ഏഹ് എന്നൊക്കെ പറയും തോളത്ത് കൈയിട്ട് ചെന്നാലുണ്ടല്ലോ നാളെ ഇവിടെ കയറി ഇരിക്കും അല്ലാതെ തന്നെ ഇതുങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മോശ ദൈവസനം താഴേക്ക് ഇറങ്ങി വന്നപ്പോ ഒരു മൊഹമ്മൂടി ഇട്ടതുപോലെ ഒരു ഒരു മറയിട്ടതുപോലെ പലപ്പോഴും മറയിട്ട് വേണം ഈ ഭൂമി നടക്കാൻ പലയിടത്തും പല രീതിയിലാണ് ആളറിഞ്ഞു വേണം നമ്മൾ മറയിട ഞാൻ എൻ്റെ ജീവിതം പറഞ്ഞ കേട്ടോ പലപ്പോഴും യഥാർത്ഥം നമ്മളെ അതിൽ അർഹരായവരുടെ മുമ്പിൽ നമുക്ക് കാണിക്കാം അപ്പോൾ ഓരോ മേഖലയിലും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എന്ത് പറയണമെന്നൊക്കെ ദൈവം നമ്മളെ ഗൈഡ് ചെയ്യും നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ധാരാളം കാര്യങ്ങൾ പലരുടെയും പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടിയായിരിക്കും അപ്പം അതിൽ നിങ്ങൾക്ക് നിങ്ങളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വചനപ്രകാരം അത് ഫോളോ ചെയ്താൽ ജീവിതത്തിൽ ജയം പ്രാപിക്കാൻ പറ്റും അല്ലെങ്കിൽ പറ്റുകയില്ല അനേക കുടുംബങ്ങൾ തകർന്നു ഇന്ന് അനേക ഭർത്താക്കന്മാരെ വഴിയാധാരമായിട്ടുണ്ട് ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല ഉണ്ടായതാ പക്ഷെ കല്യാണം കഴിച്ചു പോയി അതുകൊണ്ടാണ് പറ്റിയത് അതോടൊപ്പം തന്നെ അനേക ഭാര്യമാരെ അവരും സപ്പറേറ്റ് ചെയ്യപ്പെട്ട് ഭർത്താവ് ഇല്ലാതെ ജീവിക്കുന്നുണ്ട് രണ്ട് മേഖലകളിലും ബുദ്ധിമുട്ട് എൻ്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതം എന്താണെന്നറിയാത്ത വ്യക്തികളെയാണ് വിവാഹ ജീവിതം വിവാഹം കഴിപ്പിച്ചത് വണ്ടി ഓടിക്കാൻ എന്തെന്നറിയാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരുവൻ്റെ കയ്യിലേക്ക് കാറെടുത്ത് കൊടുത്തു ആകുമ്പോൾ ഇടിച്ചു അവൻ മാത്രമല്ല പലരും തകർന്നു വീട്ടുകാർക്കത് ബുദ്ധിമുട്ടായി വീട്ടുകാർ തമ്മിൽ പരസ്പരം ഇടിച്ചു തകർന്നു ഞാനായിരിക്കുന്ന റാസൽഖൈമി എന്ന് പറഞ്ഞ സ്ഥലത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഒരു എമിറേറ്റാണ് ഒരു പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവൾ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കാം പപ്പ ഒരാഴ്ചത്തേക്കും കണ്ടും അവിടെ നിന്ന് കേരളത്തിൽ വന്നു പപ്പയുടെ ഫോർ വീലർ ഡ്രൈവ് പജീറോ വണ്ടിയോടെ കിടക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഇമോന് കിട്ടിയ സമയം നോക്കിയത് പപ്പയില്ലല്ലോ അവനാ വണ്ടി എടുത്തു ലൈസൻസും ഇല്ല ഒന്നുമില്ല കൂട്ടുകാരെയും കയറ്റി പിള്ളേർക്ക് ത്രില്ലേ വണ്ടി ഓടിക്കുകയല്ല സ്പീഡാണ് അവരുടെ ത്രില് സ്പീഡിൽ ഓടിച്ചു എവിടെയാണ് പോയി ഇടിച്ചു പുള്ളിയും മരിച്ചു പലരും മരിച്ചു അപ്പോൾ വണ്ടി ഓടിക്കാത്ത അറിയാൻ പാടില്ലാത്തവൻ്റെ കയ്യിൽ വണ്ടി കൊടുത്താൽ ഇതേപോലെ സംഭവിക്കുന്നത് പോലെ കുടുംബജീവിതം എന്തെന്ന് അറിയാത്തവൻ്റെ കയ്യിൽ ഇത് എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് അറിയാത്തവന്റെ കയ്യിൽ ഇത് കൊടുത്തു കഴിയുമ്പോൾ പലയിടത്തും പോയിട്ട് പലതും ചിലപ്പോൾ ചിലത് ഒരാഴ്ച കൊണ്ട് തന്നെ രണ്ട് രണ്ടായിട്ട് മാറും ചിലത് ഒരു മാസം പിടിക്കും ചിലപ്പോ ചിലത് കുറച്ചുകൂടി സാധിച്ചൊരു രണ്ട് മൂന്ന് വർഷം ആകും അപ്പൊ രണ്ട് പിള്ളേരായിട്ടുണ്ടാകും അത് വലിയ ദുരന്തമാ അതിനുശേഷമായിരിക്കും സെപ്പറേറ്റ് ചെയ്ത് പോകുന്നത് ആ സമയം വരെ ഇവർ വേറെ പെട്ടെങ്കിലും നാല് ചുമരുകൾക്കുള്ളിൽ ആരും അറിയാതിരിക്കാൻ വേണ്ടി അകത്തുമുണ്ടാകട്ടോ ഒന്നുമില്ല പുറത്ത് ചെല്ലുമ്പോൾ ഭയങ്കര ഹസ്ബൻഡും വൈഫും ആണ് അതും അഭിനയം ആ ഒരു രീതിയിൽ പോകും പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മൂന്ന് വർഷം നാല് വർഷം കഴിഞ്ഞിട്ട് പപ്പ ഞാൻ ഇത്രയും നാളും പറയാതിരുന്നതാ സഹിച്ചു ഇങ്ങനെ പോവായിരുന്നു ഇതിന്റെ ഉള്ളില് ഇത് കേട്ടപ്പോ മോളോടുള്ള സ്നേഹമുള്ള പപ്പ മോളെ നീങ്ങ പോരടി തീർന്നോ പപ്പയ്ക്കും വിവരമില്ല മോക്കും വിവരമില്ല എൻ്റെ മോളെ ഞാൻ നോവിച്ചിട്ട് പോലും ഇല്ല അവൻ നോവിച്ചിരിക്കുന്നു അത് പറഞ്ഞു ഇത് പറഞ്ഞു ഇങ്ങ പോര അവരുടെ കുടുംബജീവിതം പൊളിഞ്ഞു വിവരമില്ലായ്മ ഒക്കെ എല്ലാവരും കാണിക്കും അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് വിവാഹ ജീവിതം എങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടത് ഇതൊക്കെ മനസ്സിലാക്കി തുടർന്ന് അടുത്ത സെക്ഷനിൽ അല്പമായി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നും കൂടി ഒന്ന് മനസ്സിലാക്കി ആ രണ്ട് ട്രാക്ക് ഒന്ന് പൊസിഷൻ ചെയ്യുകയാണ് ഈ റെയിൽവേ കൂടി പോ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലോ പണ്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യം ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വണ്ടി വരും ട്രെയിൻ അല്ല ഒരു കൊച്ചു വണ്ടി അതിലൂടെ ഓടുന്നതാണ് ആ റെയിൽപാളത്തിൽ കൂടെ എന്നിട്ട് അതിലിരിക്കുന്നവൻ്റെ കയ്യിൽ ഹാമർ ഉണ്ടാവും വേറെ എന്തൊക്കെയോ ഉണ്ടാകും അതിലിരിക്കുന്നവൻ്റെ കയ്യിൽ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ആകുമ്പോൾ ഈ ചെറിയൊരു എന്താ പറയുക ഭാരവണ്ടി പോലത്തെ ഒരു വണ്ടി എത്തിടി വലുതാ ഭാരവണ്ടി കണ്ടിട്ടുണ്ടാവില്ലേ ഈ പാലത്തെ പിള്ളേരെ ഇനി അതിങ്ങനെ പോയിട്ട് ഇറങ്ങും ഓരോ റെയിൽ ട്രാക്കിലും ചെന്നിട്ട് രണ്ട് അടി അടിച്ചിട്ട് ഈ നേരെ എന്തൊക്കെയാണ് അവർ റിപ്പയർ ചെയ്യുകയാണ് ട്രാക്ക് ശരിയാകുക ഓരോ സ്ഥലത്ത് ചെന്നിട്ടും അവർ ട്രാക്ക് റെഡിയാക്കി ട്രാക്ക് റെഡിയാക്കി ട്രാക്ക് റെഡിയാക്കി പോവാം ഇതേപോലെ നമ്മളുടെ ഈ രണ്ട് ട്രാക്കുകൾ റെഡി ആകണം റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ദൈവത്തിൽ ആശ്ചിച്ച് മനോഹരമായി ഡ്രൈവ് ചെയ്യുവാൻ നമുക്ക് പറ്റും ദൈവം നമ്മളെ ഗൈഡ് ചെയ്യുക അതനുസരിച്ച് ഉണ്ടായാൽ മതി എല്ലാ എപ്പോഴും നമ്മളിപ്പോൾ റോഡ് കണ്ടിട്ടില്ലേ ഈ റോഡ് ഞങ്ങൾ യാത്ര വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും നല്ല റോഡാസ് ഇച്ചിരി ലോങ്ങ് ലെങ്ത് കൂടിയാലും നല്ല റോഡിൽ പോകാൻ ആഗ്രഹം കാരണം വണ്ടി സ്പീഡിൽ പോകാം ഒരു എഴുപത് എൺപത് കിലോമീറ്റർ സ്പീഡിലും സ്വഭമായിട്ട് പോകാം കാണ്ട് പോവാം പക്ഷേ വേറെ റോഡാണ് ഷോർട്ടാ ഈ ഗൂഗിൾ കാണിച്ചിരുന്ന റോഡൊക്കെ ഷോർട്ടായിരിക്കും പക്ഷേ അതൊക്കെ കുണ്ടും കുഴിയും ആയിരിക്കും പലതും ഷോർട്ട് കട്ട് അപ്പോൾ എപ്പോഴും ചിന്തിക്കരുത് എപ്പോഴും റോഡ് നന്നായിരിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും കുണ്ടും കുഴികളൊക്കെ വരും അപ്പോൾ കുണ്ടും കുഴികളും വരുമ്പോൾ എന്ത് ചെയ്യണം പഴയ സ്പീഡിൽ ഓടിക്കരുത് അത് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ സാധനം വണ്ടി ഓടിക്കുന്ന പോലെ ഗിയർ ഡൗൺ ചെയ്ത് പയ്യെ നമ്മൾ ഇറക്കിയെടുക്കണം അല്ലെങ്കിൽ പഴയ സ്പീഡിൽ തന്നെ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഷോക്ക് അപ്സറും പോവും ചിലപ്പോൾ പലതും പോവും ഒടിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ നമ്മളുടെ ജീവിതത്തിലെ പല ഒടിച്ചിലുകളും ഉണ്ടാകും അങ്ങനെ ഒടിയാതിരിക്കാൻ നല്ല ഡ്രൈവേഴ്സായിട്ട് നമ്മൾ തീരണം അപ്പോൾ ഇതേപോലെ വേണം ജീവിതം കൊണ്ടുപോകാനായിട്ട് ഒരു നല്ലൊരു ഡ്രൈവർ എങ്ങനെയാണ് എപ്പോഴും ഒരേ സ്പീഡിലല്ല ഓടിക്കുന്നത് പല സ്പീഡുകളിലായിരിക്കും ഓടിക്കുന്ന കുഴികളൊക്കെ വരുമ്പോൾ ഉടൻ നിർത്തി പയ്യ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ചില സമയത്ത് എൻ്റെ പപ്പയും കൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ കഴിയുന്നതും നല്ല രീതിയിൽ പോകുള്ളൂ പക്ഷെ അറിയാതെ ചില കുഴി വരും എന്നും പറയുന്നത് അപ്പോൾ പുറമെ പുറകുന്നൊരു ഞരക്കും കേൾക്കാം ഓ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഞരക്കങ്ങൾ കേൾപ്പിക്കാതെ കൊണ്ടുപോകാനായിട്ട് ഇടയാകണം അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പ്രത്യേകം ഉപയോഗിക്കേണ്ടത് ഒരു എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഇന്നലെ നിങ്ങൾ കേട്ട ഒരു പ്രിൻസിപ്പിൾ ഫ്ലോ ഓഫ് ലവ് സ്നേഹത്തിന്റെ ഒഴുക്ക് ഒരിക്കലും തടയാനിടയാകരുത് ഇതാണ് ഇതിൻ്റെയൊക്കെ കീ പോയിന്റ് മർമ്മം എന്നൊക്കെ പറയാം പറയാം ആ ഒഴുക്ക് തടയപ്പെടുമ്പോഴാണ് നമ്മൾ അപ്സെറ്റാകുന്നത് ഇതി ഗ്യാസ് ട്രബിൾ ഉണ്ടാകാറുണ്ടോ പോട്ടെ നിങ്ങളൊരു യാത്ര കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾ പറയാറല്ലോ ഓ വയറൊക്കെ വല്ലാതെ ഒരു ലോങ് ഈ പതിനാല് മണിക്കൂർ ഒറ്റ ഇരുപ്പായിരുന്നു ഇന്ന് ശ്രദ്ധിച്ചേ നിങ്ങളുടെ ബെൽറ്റ് കെട്ടിയ ബെൽറ്റ് അരയിൽ കെട്ടിയ ബെൽറ്റ് ഇത്തിരി ടൈറ്റ് ആയിപ്പോയി അല്ലെങ്കിൽ പാൻറ്റിൻ്റെ പവഴയുടെ ബെൽറ്റ് ബെൽറ്റ് ഇച്ചിരി ടൈറ്റായിപ്പോയി ഒരു യാത്രയാണ് ഏഴുമണിക്കൂർ പത്ത് മണിക്കൂർ യാത്ര കഴിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ വയറ് വല്ലാതിരിക്കുകയാണ് എന്താ സംഭവം എന്ന് എന്നറിയാമോ നമുക്കുള്ളിൽ ഒരു കുടലിൻ്റെ സിസ്റ്റം ഉണ്ട് ഇൻഡസ്റ്റൈൻ ഇതിങ്ങനെ വളച്ച് വളച്ച് വിളിച്ചിട്ട് അതായത് രണ്ടും രണ്ട് മൂന്ന് വിലയുടെ പൊക്കത്തിലുള്ള ഹൈറ്റ് സാധനമുണ്ട് ഈ സാധനം ഇങ്ങനെ വളച്ച് 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 ഇട്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഇത് ആ ബെൽറ്റ് അല്ലെങ്കിൽ നമ്മൾ ബ് അത് കെട്ടിയപ്പോൾ പാൻറ്റ് കെട്ടിയപ്പോൾ അങ്ങ് ടൈറ്റ് ആയിപ്പോയി ടൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇത് മുഴുവൻ അങ്ങ് ബ്ലോക്കായി അപ്പോൾ അവിടുത്തെ ട്രാഫിക്ക് ആ ഫുഡ് മൂവ് മൂവ് ചെയ്യത്തില്ലേ ആ ട്രാഫിക് ബ്ലോക്ക് ആയി അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പിൽ കൂടെ പോകുന്നുള്ളൂ ടൈറ്റായിട്ട് കെട്ടി ഇത് കഴിയുമ്പോൾ ആ ആ കുഴൽ സിസ്റ്റത്തിൽ പല ഗ്യാപ്പുകൾ വരും വയറ് വല്ലാതെ അസ്വസ്ഥമാ കാരണം ആ ഫ്ലോ ബ്ലോക്കായി ആ ഒഴുക്ക് ബ്ലോക്കായി ഇതേപോ അത് നമ്മുടെ ശരീരത്തിലാണ് കുടലിലാണ് ഇതേപോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ നമ്മളെ ദൈവം ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ഗോഡ്സ് ട്രാഫിക് ഉണ്ട് ദൈവം നമ്മളിലൂടെ ഒഴുകുക അതിനു വേണ്ടിയാണ് നമ്മളെ ഉണ്ടാക്കിയത് പക്ഷേ അത് അത് പോയി ആ സിസ്റ്റം പോയി അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകുന്നില്ല പക്ഷേ മനുഷ്യൻ്റെ സ്നേഹം ഒഴുകുന്നുണ്ട് സ്നേഹം ആളുകളോട് ഒഴുകുന്നുണ്ട് സ്നേഹം അതാണ് ലോ ലെവൽ ലവ് എന്ന് വേണമെങ്കിൽ പറയാം സ്വാർത്ഥ സ്നേഹം നിന്നെക്കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കും ഇതാണ് മനുഷ്യൻ്റെ സ്നേഹം ദൈവസ്നേഹം അങ്ങനെയല്ല അഗാപ്പെ അങ്ങനെയല്ല അഗാപ്പയുടെ വൃത്തി അതാ നിന്നെക്കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടെങ്കിലും നിന്നെക്കൊണ്ട് എനിക്ക് ഭൗതിക തലത്തിൽ പ്രയോജനം ഇല്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും അതാണ് ദൈവസ്നേഹം അതാണ് നമ്മളിവിടെ ഒഴുകേണ്ട യഥാർത്ഥത്തിൽ പക്ഷേ അത് ഒഴുകുന്നില്ല അത് പോയി ഇപ്പോൾ ഒഴുകുന്നത് സ്നേഹമാണ് ആ സ്വാർത്ഥ സ്നേഹം ഒഴുകുമ്പോൾ ഭർത്താവ് ഭാര്യ ഇവിടെയൊക്കെ വരുന്നത് സ്വാർത്ഥ സ്നേഹങ്ങളാണ് അതായത് നിന്നെക്കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട് എന്നെ കൊണ്ട് നിനക്ക് പ്രയോജനമുണ്ട് പ്രയോജനം ഇല്ലാതെ വരുമ്പോൾ ആ സ്നേഹം അങ്ങ് മരവിക്കാൻ തുടങ്ങും മരവിച്ചു പോകും പക്ഷേ ഇവിടെ എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യസ്നേഹമാണെങ്കിലും ദൈവസ്നേഹമാണെങ്കിലും ദൈവസ്നേഹമാണ് നമ്മൾ ഒഴുകേണ്ടത് ഈ ഒഴുക്ക് ഈ ഫ്ലോ തടയപ്പെടരുത് ഈ ഫ്ലോ തടയപ്പെടാതെ നമ്മുടെ ഉള്ളിൽ തടയപ്പെട്ടാൽ അതായത് ശരിക്കും പറഞ്ഞാൽ ഗോഡ്സ് ട്രാഫിക് ആയത് നമ്മുടെ ഉള്ളിൽ തടയപ്പെട്ടാലാണ് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം ഒരിക്കലും തടയപ്പെടാതെ എപ്പോഴെങ്കിലും തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ റീഡയറക്റ്റ് ചെയ്യണം റീഡയറക്റ്റ് ചെയ്യണം ലവ് ജാകാൻ പാടില്ല ട്രാഫിക് ജാം ആകുന്നത് പോലെ റീഡയറക്റ്റ് ചെയ്യാം റീഡയറക്റ്റ് ചെയ്യുന്നതിൽ കാൽവരി റീഡയറക്ഷൻ മെത്തേഡ് ഉപയോഗിക്കണം കാൽവരി റീഡയറക്ഷൻ മെത്തേഡ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും ഉപയോഗിക്കാം വീട്ടിൽ ഉപയോഗിക്കാം നമുക്ക് ഓഫീസിൽ ഉപയോഗിക്കാം എല്ലാ മെത്തിലും കാൽവരി റീഡയറക്ഷൻ മെത്തേഡ് അതായത് ദൈവപുത്രനിൽ ദൈവ സ്നേഹിന് ഒഴികൊണ്ടേയിരിക്കും പക്ഷെ എപ്പോഴെങ്കിലും മുമ്പിലുള്ള ജനം അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ സഹോദരനാട്ടെ സഹോദരി ആകട്ടെ അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾ നേരെ ആ സ്നേഹം ഡയറക്റ്റ് ചെയ്യണം റീഡയറക്റ്റ് ചെയ്യണം അങ്ങോട്ട് ദൈവത്തോട്ട് ഇതാണ് കാൽവരിയിൽ കാണുന്നത് ഈ മെത്തേഡ് മനസ്സിലായാൽ ജീവിതം മനോഹരമായി കൊണ്ടുപോകാൻ കഴിയും അത് കുടുംബത്തിൽ അപ്ലൈ ചെയ്യാം ഓഫീസിൽ അപ്ലൈ ചെയ്യാം നമ്മുടെ ബന്ധു ബിന്ദിത്രാദികളുമായിട്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ജീവിത പങ്കാളി നമുക്കെതിരെ സ്റ്റാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സഹോദരനെതിരെ സ്റ്റാൻഡ് ചെയ്യുന്നു ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ യേശു ക്രിസ്തു ജനത്തെ സ്നേഹിച്ചിരുന്നു പക്ഷേ താൻ എത്ര സ്നേഹിച്ചിട്ടും അവരിപ്പോ ആ സ്നേഹം സ്വീകരിക്കുന്നില്ല എന്നാൽ നമുക്ക് കാൽവരി കാണാൻ കഴിയും ആ സ്നേഹം സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല തന്നെ കൊല്ലുകയാണ് തൻ്റെ വസ്ത്രം കളയുകയാണ് അതായത് തന്നെ കളിയാക്കുകയാണ് ഇപ്പൊ തന്നെ അവർ സ്നേഹം സ്വീകരിക്കുന്നതേ ഇല്ല അപ്പൊ തൻ്റെ സ്നേഹം ഇപ്പൊ അവർ സ്നേഹ സ്വീകരിക്കുന്നില്ല തന്നെ ഒഴിവാക്കുകയാണ് തന്നെ കളിയാക്കുകയാണ് തന്നെ വേദനിപ്പിക്കുകയാണ് തുപ്പി തന്നെ അപമാനിക്കുകയാണ് കൊന്ന് തന്നെ ഇല്ലാതെയാക്കുകയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അവരിലേക്ക് സ്നേഹം എന്തുയില്ല സ്നേഹം എന്തു ചെയ്യില്ല ഇപ്പോ പോല ബ്ലോക്കാക്കിയിട്ടോ അവര് തന്നെ അതൊക്കെ ബ്ലോക്ക് ആക്കി അപ്പൊ എന്ത് ചെയ്യണോന്ന് അറിയാമോ ആ സ്നേഹം അങ്ങോട്ടേക്ക് പോകുന്ന സ്നേഹം അവിടെ തടയരുത് നമ്മളൊക്കെ ചെയ്യുന്നത് അങ്ങോട്ടേക്ക് പോകുന്നത് തടയുകയാണ് നീ എന്നെ എന്നാലും തുപ്പിയില്ലേ അപമാനിച്ചില്ലേ നീ എന്റെ വസ്ത്ര ഒലിഞ്ഞില്ലേ നീ എന്നെ കളിയാക്കിയില്ലേ ഇല്ലേ എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും നമ്മൾ ആ സ്നേഹം ബ്ലോക്ക് ചെയ്തിട്ട് നമ്മളങ്ങ് ഊർക്കും യേശു ക്രിസ്തു ആ സ്നേഹം ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തില്ല പകരം യേശു ക്രിസ്തു ആ സ്നേഹത്തിന്റെ ട്രാഫിക് മാറ്റി വിട്ടു ദിസ് ദ കീ പോയിന്റ് ആത്മാവ് സബനോട് പറയുന്നത് ചെവിയുള്ളൂന്ന് കേൾക്കട്ടെ നല്ല രീതിയിൽ ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ ഇത് തന്നെയാ ചെയ്യേണ്ട നമ്മുടെ സ്നേഹം ആ കാൽവ് ആ ട്രാഫിക് റീഡയറക്റ്റ് ചെയ്തതുപോലെ യേശു ക്രിസ്തു ഇവരാരും ഇത് സ്വീകരിക്കുന്നില്ല അല്ലെ ഓട്ടെ തന്നെ പിതാവിലേക്ക് തന്റെ ലവ് ഇവര് ഓർത്തുള്ള സ്നേഹം അങ്ങോട്ടേക്ക് അടിക്കുക പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ സതി വീർത്തില്ല എന്തെങ്കിലും ഫ്ലോ അങ്ങോട്ടേക്ക് പോകാൻ സാധനം പോകാതെ ആകുമ്പോൾ പറ്റും വീർക്കാൻ തുടങ്ങും അല്ലെ നിറഞ്ഞു പൊട്ടു സാധനം അല്ലെ ഇതാ ഇതാ താൻ വീർത്തില്ല താൻ ഇവിടെ വീർക്കാനായിട്ട് ഇടയായില്ല നേരെ ആ സ്നേഹം ഇവരോടുള്ള സ്നേഹം നേരെ ഇവര് സ്വീകരിക്കുന്നില്ല അത് പിതാവിനെ അറിയിച്ചു മനസ്സിലാവുന്നുണ്ടോ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഇത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം അപ്ലൈ ചെയ്യാം എപ്പോഴും ഒരുപോലെ പൊട്ടിത്തെറിക്കണേ ഈ സ്നേഹം മനുഷ്യനിലേക്ക് പോകേണ്ട സ്നേഹം അവർ ആകുമ്പോൾ തങ്ങളുടെ ഇഷ്ടങ്ങൾ ഈ മനുഷ്യൻ അംഗീകരിക്കാതെ ആകുമ്പോൾ പൊട്ടിത്തെറിക്കുക അതെല്ലാം പ്രാക്ടിക്കൽ ലൈഫാ കേട്ടോ പറയുന്നത് ഒരിക്കലും ഞാൻ ഗൾഫിൽ നിന്ന് വരിക അപ്പോ ചിലർ എന്നെ കാത്തു നിൽക്കുകയാണ് ലക്ഷോറിൽ ഹോസ്പിറ്റലില് ഒരു വ്യക്തി മരിക്കാൻ വേണ്ടി കിടക്കുകയാണ് ആയിട്ട് തൊണ്ടയൊക്കെ തുളച്ച് കേട്ടിരിക്കുക അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ടീം എന്നെ വന്ന് കൊണ്ടുപോയി നേരെ എയർപോർട്ടിൽ നിന്ന് ആണ് തോന്നുന്നത് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ചെല്ലുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ വ്യക്തിയുടെ മകൻ അവിടെയുണ്ട് ഞാൻ അകത്ത് ചെന്നപ്പോൾ ഐ സിയുണ്ടിൽ കയറ്റാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് ചെന്നപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ് കേറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ വരുന്നത് ദുബായി നിന്നാണ് അവിടെ നേരെ ഹോസ്പിറ്റൽ ചെല്ലുകയാണ് ചിലപ്പോൾ സെക്യൂരിറ്റി വന്നു കേട്ടത്തില്ലെന്നു ഇദ്ദേഹം പറഞ്ഞ് കേട്ടണമെന്ന് അവസാനം ഇവർ തമ്മിൽ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ച് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരമായി അപ്പോൾ ഇദ്ദേഹം പറയുന്ന മറ്റേ അംഗീകരിക്കുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു പ്രഷർ അങ് നിറഞ്ഞു പ്രഷർ അങ് നിറഞ്ഞിട്ട് നിറഞ്ഞ് 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 സംസാരിച്ച് ക്ലിയർ അല്പം കഴിഞ്ഞാൽ കയറ്റും അവരുടെ ടൈമാണ് അവരുടെ ഒരു ക്രമീകരണം ആ സമയത്ത് അവർ കയറ്റത്തുള്ളൂ പക്ഷെ ഇവിടെ ഇങ്ങനെ പ്രഷറ് നിറഞ്ഞ് 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 ഈ വ്യക്തിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു ഫൈറ്റ് ലെവലിലെത്തി അവസാനം ഈ വ്യക്തി തൻ്റെ കൈ എടുത്തിട്ടുണ്ടല്ലോ ഒറ്റ ഇടി ആരെയാണെന്നറിയാമോ സെക്യൂരിറ്റിയാണ് ഇടിച്ചത് പക്ഷെ സെക്യൂരിറ്റി ഇടിക്കുന്നതിന് പകരം പുള്ളി അവിടെയുള്ള കോൺക്രീറ്റ് ഭിത്തിക്കൊറ്റ ഇടി അങ്ങ് ഇടിച്ചു കത്തെന്തു പറ്റി ഈ ഈ ഉണ്ടായ പ്രഷറിനെ റീഡൈറക്റ്റ് ചെയ്യാൻ പുള്ളിക്ക് അറിയില്ല നമ്മുടെ വിഷയം തന്നെയാണ് കാൽവറി റീഡയറക്ഷൻ മെത്തേഡ് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ നമുക്കറിയില്ല യേശുക്രിസ്തു ജീവിതത്തിലൂടെ കാണിച്ചു തന്നു ഇവര് തന്നെ തുപ്പുന്നു തന്നെ ആടിക്കുന്നു തന്നെ മുൾമുടി കൂടി കളിയാക്കുന്നു വസ്ത്രം ഒലിഞ്ഞെടുക്കുന്നു നമ്മളെ സംബന്ധിച്ച് നമ്മളാണോ നിക്കണെങ്കിൽ എന്നാ പ്രഷറായിരിക്കും ആദ്യത്തെന്ന് അറിയണല്ലേ എന്റെ അമ്മ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ വലിയ സ്നേഹമാ പക്ഷെ പലപ്പോഴും ഞാൻ ചട്ടത്തിലൊക്കെ എറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഈ അമ്മച്ച് എന്തെങ്കിലും വേദനിച്ചിട്ടുണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ ചെന്ന് വയറേ തോണ്ടും അവിടെ പിടിക്കും ഇവിടെ പിടിക്കും പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാലും ഈ സമയത്ത് മമ്മി വേദനിച്ചിട്ടുണ്ടിരിക്കും വേറെ എങ്ങനെ സാഹചര്യം ആയിരിക്കുക ഈ സമയത്ത് പറയും മനുഷ്യൻ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ്റെ ഒരു പെട്ടെന്ന് പ്രഷർ വരിക പക്ഷെ ഈ സമയത്ത് യേശുക്രിസ്തു അനുഭവിക്കുന്നത് കാൽവര ക്രൂശില് ഈയൊരു ചെറിയ പ്രഷറൊന്നും അല്ല ബംബം പ്രഷറാ ഹലോലു തലേന്നായിരുന്നു രക്തം പുറത്തിറക്കത്തക്ക രീതിയിലാണ് വേർപ്പ് വരുന്നത് പ്രഷർ അനുഭവിക്കുക അപ്പൊ ഇതൊക്കെ റീഡയറക്റ്റ് ചെയ്യുക റിലീസ് ചെയ്യാണ് ദൈവത്തിങ്കിലേക്ക് റിലീസ് ചെയ്യുക അവിടെ ദൈവത്തിന്റെ വചനം പറയാ തന്നെ നിന്നിച്ചവരെ പകരം നിന്നിച്ചില്ല ഭീഷണി പറഞ്ഞവരോട് തിരിച്ച് ഭീഷണി പറഞ്ഞില്ല നമ്മളാണെങ്കിൽ തിരിച്ച് ഭീഷണി പറഞ്ഞവർ തിരിച്ച് രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞിട്ടിരിക്കും അതൊക്കെ റീഡയറക്റ്റ് റീഡയറക്ട് ചെയ്തു ന്യായമായ വിധിക്കുന്നവന്റെ കയ്യിലേക്ക് റീഡയറക്റ്റ് ചെയ്തു എല്ലാം റീഡയറക്ട് ചെയ്തു ഇങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ ജീവിതത്തിൽ ശീലിക്കുന്ന റീഡയറക്ഷൻ മെത്തേഡ് കാൽവരി റീഡയറക്ഷൻ മെത്തേഡ് ഈ മകൻ ഒരൊറ്റ ഇടിയിടിച്ചു അവന് സഹിക്കാൻ കഴിഞ്ഞില്ല അവന്റെ അകത്തെ പ്രഷർ സഹിക്കാൻ പറ്റിയിട്ട് ഒരോ ഇടി കോൺക്രീറ്റ് ഭിത്തിയിലേക്ക് അതിനുശേഷം പിന്നെ അവിടെ കണ്ടില്ല പക്ഷെ അവരെന്നെ അകത്ത് കയറ്റി ഞാൻ പ്രാർത്ഥിച്ചു കടന്നു പോരാനായിട്ട് ദൈവം സഹായിച്ചു ദൈവം ആ സ്ത്രീയെ ആ മരണന്ന് വിടുകയും ചെയ്തു പക്ഷേ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഈ വ്യക്തി ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിൽ നിന്ന് അകത്തേക്ക് വരുന്നു പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നു വേറെ ആരോ കൂടെയുണ്ട് എന്താ സംഭവം എന്നറിയാമോ വരുമ്പോൾ വേറെ രീതിയിൽ അവരുന്നേ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുക കയ്യില് പ്ലാസ്റ്റർ കോൺക്രീറ്റ് ഭിത്തിക്ക് അറിയോ ഇത് മനുഷ്യന്റെ കൈയാണെന്ന് ഇടി ഇടിച്ചതാ കൈ ഒടിഞ്ഞു പോയി കൈ ഒടിഞ്ഞു പോയി പിന്നെ അവിടെ കണ്ടില്ലേ പുള്ളിയാൽ അടുത്ത ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ടിട്ട് വരുന്ന വഴിയാ ശരിക്കും ആ വ്യക്തിയെ കൈ നശിപ്പിച്ചതാരാ ആ വ്യക്തി തന്നെ അല്ലേ അല്ലേ അകത്ത് വന്ന പ്രഷർ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ ശരിക്കും സംഭവിച്ചത് പ്രഷർ കുക്കറിന്റെ അകത്ത് പ്രഷർ നിറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു വിസലുണ്ട് ഒരു ചെറിയൊരു പാത്രം കഴുകുന്ന വിവരമുള്ള സഹോദരിമാർക്ക് അറിയാം നമ്മൾ പാത്രം കഴുകി കഴിയുമ്പോൾ അതിനുള്ളൊരു വിസലുണ്ട് അത് അവസാനം അതിലൂടെ വെള്ളം നിറച്ചിട്ട് നൂതി നോക്കും കാരണം അതിൻ്റെ ഉള്ളിൽ ചോറ് വല്ലതും എന്ന് നിറഞ്ഞു കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷറ് പോവില്ല പ്രഷർ പോയില്ല എങ്കിൽ പിന്നെ സംഭവിക്കുന്നതിനെങ്കിൽ വേറെ അതിൻ്റെ ഉള്ളൊരു സേഫ്റ്റി വാൽവ് ഉണ്ട് അത് പൊട്ടും അത് പൊട്ടുന്ന വീടുകൾ അറിയാം മോളിൽ നോക്കിയാൽ അറിയാം മോളിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു പാടുണ്ടാകും കാരണം അത് കാണുമ്പോൾ തന്നെ അറിയാം ആ വീട്ടിൽ പാത്രം എഴുന്ന് ശ്രദ്ധിക്കുന്നില്ല പാത്രം എഴുപുമ്പോൾ ശ്രദ്ധിക്കണം ഇതേപോലെ തന്നെ നമ്മളുടെ അകത്ത് റിലീസിങ് ചെയ്യാൻ ദൈവം വെച്ച സിസ്റ്റം ഉണ്ട് റീഡയറക്ഷൻ മെത്തേഡ് ഉണ്ട് ആ റീഡക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൈ പിടിഞ്ഞു പോയത് ഈ കൂട്ടത്തിൽ ആരുടെങ്കിലും ഫാമിലി ഒടിഞ്ഞു പോയിട്ടുണ്ടോ ഒരുപക്ഷെ ഈ മെത്തേഡ് ഉപയോഗിക്കാത്തൊണ്ടായിരിക്കാം ഫാമിലി ഒടിഞ്ഞു പോയി ഒരിക്കലേ ഒരു വീട്ടില് ഒരു ബഹളം ഉണ്ടായി ബഹളം ബാല്യം ഭർത്താവ് തമ്മിലാണോ ദേഷ്യം വന്നിട്ട് ഭാര്യ തൻ്റെ കയ്യിലിരുന്ന മൊബൈലിൽ ഇടുന്ന റോറ്റയറാണ് അതാ കാരണം ഈ പ്രഷർ റീഡ് റീഡയറക്റ്റ് ഞാൻ അറിഞ്ഞുകൂടാ തൻ്റെ മൊബൈലിട്ട് റോറ്റയറ സഹിക്കാൻ വേണ്ടിട്ട് ഭർത്താവ് ഭർത്താവിൻ്റെ മൊബൈലിട്ട് റോറ്റ കയറ് രണ്ട് മൊബൈലും പൊട്ടി മൊബൈൽ ഒരെണ്ണം നേരെയാണ് പോയത് ടി വിയിലേക്കാണ് ടിവിയും പൊട്ടി കടക്കാരൻ്റെ അടുക്ക ചെന്നു രണ്ട് മൊബൈലും വേണം ഒരു ടിവിയും വേണം ആരുടെ കയ്യിലെ പൈസ പോയി ഉടനെ കടക്കാരൻ ചോദിച്ചത് അപ്പൊ കഴിഞ്ഞ ആഴ്ച മേടിച്ച ടിവിയോ കഴിഞ്ഞ ആഴ്ച മേടിച്ച ടി വി അതിന് മുമ്പ് പൊട്ടിയിട്ടാണ് ഇപ്പം മേടിച്ചത് ഇപ്പം അടുത്തത് പൊട്ടിയിട്ടാണ് ഇപ്പം മേടിക്കണേ മനസ്സിലായോ അതായത് സ്ഥിരം ഈ പ്രഷർ നിറയ്ക്കും അത് റിലീസ് ചെയ്യാൻ വേണ്ടി പ്രഷർ കുക്കറല്ല സേഫ്റ്റി വാല് പൊട്ടുന്നല്ലോ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ സംഭവം ക്ലിയറായി എൻ്റെ ദൈവമേ ഞാൻ എന്തായി ചെയ്തേ എൻ്റെ മൊബൈൽ പോയി എന്റെ മാത്രല്ല ഇപ്പൊ അവളുടെയും പോയി മാത്രമല്ല വീട്ടിലെ ടിവിയും പോയി പലപ്പോഴും വീട്ടിൽ കണ്ടിട്ടില്ലേ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാ എന്തോ പറഞ്ഞു ഭാര്യ മറുത്താവും കൂടി എന്തോ വിഷയം ഉണ്ടായി എന്നാ പിന്നെ ആരും കഴിക്കണ്ടടി ചോറ് വേഗം കിടക്കണം മിറ്റത്തെ കാലം എന്താ സംഭവം പ്രഷർ റിലീസ് ചെയ്യാൻ അറിയില്ല സേഫ്റ്റി വാൽവ് പൊട്ടുന്നു അത് പൊട്ടിയാൽ പ്രഷർ അങ്ങ് പോയ പരിപാടി ക്ലിയറായി പക്ഷേ വീണ്ടും അടുത്ത് തന്നെ ഇത് അറിയാതെ വീണ്ടും ഇതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ മക്കളെ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം ജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ പ്രഷർ റിലീസ് ചെയ്യാൻ കർത്താവ് യശു തൻ്റെ ജീവിതത്തിൽ വന്ന സകല പ്രഷറുകൾ റിലീസ് ചെയ്ത് കാണിച്ചു തരികയാണ് അപമാനത്തിലൂടെ പോകുന്നത് ചെറുപ്പക്കാരനായ യുവാവിനെ അടിവസ്ത്രത്തിൽ മാത്രം നിർത്തി ക്രൂശിക്കുക തെരുവിലൂടെ നടത്തി കൊണ്ടുപോവുക അപമാനം തലയിലും മുൾമുടി കളിയാക്കലിലും നീ രാജാവല്ലേ ഇരിക്കട്ടെ ഒരു കിരീടം കിരീട ഇരിക്കട്ടെ ആ കിരീടങ്ങ വെച്ച് കഴിയുമ്പോ തന്നെ മുള്ളങ്ങ തറച്ചിട്ട് രക്തം ഒഴുകുക അതിനിടയിൽ വെല്ലുവിളി നീ അപ്പൻ്റെ മോനാണെങ്കിൽ ഇറങ്ങി വാ നീ ദേവത്തരനാണെങ്കിൽ വാ ഇറങ്ങി ക്രൂശിൽ ഇതൊക്കെ കേൾക്കുമ്പോ പ്രഷർ എന്താ നിറയുകയാണല്ലേ പക്ഷെ യേശുക്രിസ്തു ഇന്ന് റിലീസ് ചെയ്യാനുള്ള മെത്തേഡ് അറിയാമായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ കാൽവറി റീഡയറക്റ്റിംഗ് മെത്തേഡ് മനസ്സിലായ ലവ് റീഡയറക്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കണം നമ്മുടെ ഉള്ളിൽ ലൗ ഇല്ലാത്തത് കൊണ്ട് എന്തു പറ്റുന്നറിയാമോ നമ്മുടെ ഉള്ളില് പകയും കോപവും എല്ലാം കൂടി വന്നങ്ങ നിറയും ഓപ്പോസിറ്റ് വ്യക്തിയോട് നമ്മൾ ഇത് മുഴുവൻ അയാൾക്കെട്ട് റിലീസ് ചെയ്യും അതോടുകൂടെ കുടുംബം തകർന്നു അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം തകർന്നു സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം തകർന്നു സഹോദരിമാർ തമ്മിലുള്ള ബന്ധം ഞാൻ പോവില്ല അവളുടെ കല്യാണത്തിന് എന്തോ അന്ന് അവൾ എന്നോട് പറഞ്ഞതാ ഇതൊക്കെ അകത്ത് സൂക്ഷിച്ചു വെച്ചേക്ക ഇന്നലെ കണ്ടില്ലേ അറകള് അറകളുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക നമ്മളുടെ നാശത്തിനുള്ളത് നമ്മൾ തന്നെ സൂക്ഷിച്ചിരിക്കുക ഇതാ ദൈവത്തിന്റെ വചനം പറഞ്ഞ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ഇതൊന്നും അകത്ത് സൂക്ഷിക്കരുത് ഇതൊന്നും കൊള്ളത്തില്ല ആർക്കും ഉള്ളതില്ല അവർക്കല്ല നമുക്ക് ഉള്ളതില്ല ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ റോങ് പ്രൊഡക്ഷൻസ് ഉണ്ടാക്കും ജഡത്തിന്റെ ചിന്തകളെ പ്രൊഡക്ഷൻ നടത്തും അങ്ങനെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായി മാറും ജഡത്തിന്റെ ചിന്ത ദൈവത്തോടെ ശത്രുത്വം അപ്പം ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി തന്നെ നമ്മളെ ഹാൻഡിൽ ചെയ്യുക കാരണം നമുക്കൊരു നമുക്കൊരു ലക്ഷ്യമുണ്ട് നമുക്കൊരു ഭാവിയുണ്ട് അതിലേക്ക് എത്തുകയാണ് ഹലലുയ മറ്റുള്ളവരെ പോലെയല്ല മറ്റുള്ളവർക്ക് ഒരുപക്ഷെ പോകാനൊന്നും ഉണ്ടാവില്ല നമുക്ക് നഷ്ടപ്പെടാൻ ഒരു പിതാവോടുകൂടെ പുത്രനോടുകൂടി ഒരു ജീവിതമുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതം കെയർഫുള്ളായിരിക്കണം ഹലലുയ പക്ഷെ ബീരുക്കളായിരിക്കുകയല്ല അവിടെ വേണ്ടത് എല്ലാം ദൈവം എങ്ങനെ നമ്മൾ ഗീടിയുന്നു അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാനായിട്ടാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു മെത്തേഡാണ് നമ്മളുടെ എല്ലാ മേഖലയിലും ഉപയോഗിക്കേണ്ടത് ഹലുയ കാൽവരി ലവ് റീഡയറക്ഷൻ മെത്തേഡ് ഇനി എന്താണ് കുടുംബ ഉദ്ദേശം എന്ന് മനസ്സിലാക്കി വേണം കുടുംബജീവിതത്തെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ നമ്മളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താ നമ്മളുടെ ജീവിതത്തിന്റെ നിയമനം എന്താ ശരിനെ രണ്ട് ഷെറിനുള്ളതുകൊണ്ട് കറുത്ത ഉടുപ്പിട്ട് ഷെറി കാർഡ് അതുവഴി 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 ഉദ്ദേശം ഞാൻ ചോദിച്ചത് പർപ്പസ് ആണ് ഫസ്റ്റ് ജോൺ സോറി ഫസ്റ്റ് തിമോത്തി ഫൈവ് നയൻ ആൻഡ് ടെൻ നിങ്ങൾ മറന്നുപോകരുത് ഇത് വിട്ടിട്ടുള്ള കളി ഉണ്ടാകരുത് ദൈവത്തിനായിട്ട് നമ്മൾ വെളിപ്പെടണം അത് ആ ഈ പർപ്പസിലേക്ക് ഈ നിയമനത്തിലേക്കുള്ള വഴിയാണ് ഹലോ ലൂയ ഒന്ന് അഞ്ചാം അഞ്ചാമദ്ധ്യായം ഒമ്പത് പത്ത് വാക്യം ആ ടെസ്ലോണിക്കൻ ആ സോറി ഞാൻ പറഞ്ഞത് മാറിപ്പോയി തെസ്ലോണിക്കൻ അഞ്ചാം അധ്യായം ഒമ്പത് പത്ത് വാക്യം ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത് നമ്മളുടെ നിയമനം എന്താ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിയമനം എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ അത്യുന്നതനായ സ്വർഗസ്ത പിതാവിനോടുകൂടെ ജീവിക്കുക ദൈവം നമ്മളെ നിയമിച്ചത് നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് ഹലു ഫസ്റ്റ് അസലോണിച്ച് അഞ്ചിന്റെ ഒമ്പത് പത്താണ് ദൈവം നമ്മളെ നിയമിച്ച അപ്പോയിൻമെന്റ് ഓർഡർ തന്നിരിക്കുകയാണ് നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് അതാണ് പർപ്പസ് ഇനി പ്ലാൻ തൻ്റെ പുത്രനായ ക്രിസ്തു മുഹാന്തരം രക്ഷപ്രാപിപ്പാൻ അത്രേ നിയമിച്ചാക്കിയത് അപ്പം ഇത് മറക്കുവോ ഇത് മറക്കരുത് ഇത് മറന്ന് പ്രവർത്തിക്കുമ്പോഴാണ് പിശാജ് നമ്മളെ പോണേ ഈ പർപ്പസിലേക്ക് ഈ ഫലം നോക്കി വേണം ഓരോ മെസ്സേജുകളും ഓരോ ശുശ്രൂഷകളും തിരിച്ചറിയാൻ ഇതിലേക്കാണോ എന്നെ കൊണ്ടുപോകുന്നത് അതോ എന്നെ ഇങ്ങനെ സുഖിപ്പിച്ച് സുഖിപ്പിച്ച് നിർത്തി അവസാനം നരകത്തിൽ തട്ടുകയാണോ നമ്മൾ ശ്രദ്ധിച്ചോളണം വിശുദ്ധ ബൈബിളിലെ വചനങ്ങളിൽ പണിതോളണം അവിടെ എവിടെയിട്ട് പണിയരുത് അപ്പോ ഇവിടെ പറയാണ് ദൈവത്തോട് കൂടെ നാം ജീവിക്കേണ്ടതിന് ദൈവപുത്രനായ ക്രിസ്തു മുഹാന്തരം രക്ഷപ്രാപിക്കണം അതുകൊണ്ട് രക്ഷ പ്രാപിച്ചതുകൊണ്ട് അവസാനിക്കുന്നില്ല നാം ദൈവത്തോട് കൂടെ ജീവിക്കണം പിടുത്തം കിട്ടിയ ദാരിസ് എ പർപ്പസ് ആൻഡ് പ്ലാൻ പർപ്പസ് ആണ് ദൈവത്തോട് കൂടെ ജീവിക്കുക അതിനുള്ള പ്ലാനാണ് യേശു ക്രിസ്തു മുഹാന്തരം രക്ഷ പ്രാപിക്കുക യേശക്സ് മോഹന്ത്ര രക്ഷ പ്രാപിക്കുന്നത് വഴിയാണ് നാം ദൈവപുത്രന്മാരായി മാറുന്നത് ഹലോ ലൂയ അത് പ്ലാനാണ് ദൈവപുത്രന്മാരായി നാം മാറി അങ്ങനെയുള്ളവരിലൂടെ കൂടെയാണ് ദൈവം ജീവി ദൈവം അങ്ങനെയുള്ളവരെയാണ് ദൈവം തന്നോടുകൂടെ ജീവിക്കാൻ അനുവദിക്കുന്നത് അല്ലാത്തവരെ കർത്താവ് അനുവദിക്കുന്നില്ല ഇതുകൊണ്ടാണ് മത്തായി ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ സഭ വന്നിരിക്കുന്ന സഭാഗണങ്ങളെ ഒരെണ്ണത്തിനെയും ദൈവത്തോടുകൂടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ആദ്യ ഗ്രൂപ്പ് യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് അതിൻ്റെ അടുത്ത് അഭിഷേകം പ്രാപിച്ച് രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചവരാണ് ഇവരെ ഒന്നും യേശു പിതാവോടുകൂടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല നിങ്ങൾക്ക് പിടുത്തം പർപ്പസിൽ എത്തുന്നില്ല അവർ പ്ലാനിലെത്തി പർപ്പസിൽ എത്തിയില്ല എല്ലാ പ്ലാനും അത് പർപ്പസിൽ എത്തിക്കാൻ വേണ്ടിയാണ് യേശു പറയുന്നു എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനും അല്ല അതുകൊണ്ട് കർത്താവ് എന്ന് പറയേണ്ടെന്നല്ല കർത്താവ് എന്ന് പറയണം രക്ഷ പ്രാപിക്കാൻ യേശു കർത്താവത് വേറെ വഴിയില്ല പക്ഷേ അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ജീവിക്കണമെന്നില്ല ദൈവത്തോടുള്ളിൽ ജീവിക്കാൻ വേണ്ടിയാണ് രക്ഷ പ്രാപിച്ചത് പക്ഷെ നമ്മളത് ഉപയോഗിച്ചില്ല നമ്മൾ ആ രക്ഷയെ ഹാൻഡിൽ ചെയ്തില്ല പ്രോപ്പറായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നത് അവനുമോല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വകരായത്തിൽ പ്രവേശിക്കുന്നത് അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടണമെന്നാണ് അങ്ങനെ വെളിപ്പെട്ടാൽ അങ്ങനെയുള്ളവരാണ് ദൈവത്തോടു കൂടെ ജീവിക്കുന്ന ആ പർപ്പസിലേക്ക് യഥാർത്ഥത്തിൽ എത്തുന്നത് അതിനാണ് നമ്മുടെ നിയമനം അങ്ങനെ നിയമിച്ചപ്പോൾ നമ്മളുടെ അതോടുകൂടി യേശുക്കൃഷ്ണ മോ രക്ഷ പ്രാപിക്കാൻ നിയമിച്ചില്ലേ അതാണ് പുതിയ സൃഷ്ടി ആ രക്ഷ പ്രാപിച്ചവരാണ് പുതിയ സൃഷ്ടികളായി സൃഷ്ടികളായിത്തീർന്നത് ഹലുയ്യ അതുകൊണ്ടാണ് റോമ എട്ടിൻ്റെ ഒമ്പത് പത്ത് പറയുന്നത് തൻ്റെ പുത്രൻ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു നിയമനമതാ മനസ്സിലായോ യേശുവിനോ യേശുവിൻ്റെ സഹോദരങ്ങളായി തീരാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു ഹലളൂയ അപ്പം ഇതൊക്കെ റൈറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം ഈ വിശുദ്ധ ബൈബിളിൽ എന്താണോ പറഞ്ഞത് അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത് ഹലൂയ്യ ഇതൊന്നും സഭകളിൽ വായിക്കാൻ പറ്റത്തില്ല കാരണം ഒരു 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 മതത്തിൽ ചേർക്കുന്ന ഒരു സുവിശേഷം കൊണ്ട് ഓൾറെഡി സ്പ്രെഡാണ് സഭ നല്ലൊരു പങ്കസഭയും മനസ്സിലാവുന്നുണ്ടോ അതിൽ കുറച്ച് അവിടെ എവിടെയൊക്കെ വചനത്തിന് സത്യം അറിയാവുന്ന ആളുകളുണ്ട് ആളല്ലു യാ അപ്പോൾ ഇവിടെ തിരിച്ചറിയുക എന്താണ് ദൈവത്തിന്റെ മുൻ നിയമനം ആ നിയമനം പറയാണ് നമ്മൾ ദൈവത്തോടു കൂടി ജീവിക്കണം അതിനു വേണ്ടി ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തു വഴി പ്രാപിക്കാൻ മുൻ നിയമിച്ചിരിക്കുന്നു അപ്പൊ അപ്പൊ തന്നെ പറയാണ് ആ മുൻ നിയമനത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ ബ്രദേഴ്സാണ് സഹോദരങ്ങളാണ് അവൻ ദൈവം സോറി സ്വർഗീയ പിതാവ് തൻ്റെ പുത്രനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ അപ്പം ക്രിസ്തുവിന് അനേക സഹോദരന്മാരുണ്ട് ആദ്യ ജാതനാകേണ്ടതിന് ക്രിസ്തു മൂത്തവനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ നമ്മളെ അപ്പോയിൻമെൻ്റ് ഓർഡർ തന്നിരിക്കുന്നു അത് വിട്ടിട്ട് നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ അന്വേഷിച്ചു തന്നിട്ടൊരു കാര്യമില്ല യഹോ പണിതതിൽ പണിതാലേ കാര്യമുള്ളൂ ഹലൂയ്യ അപ്പം ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം ഇനി ഇനി വിവാഹ ജീവിതത്തിലേക്ക് വരാം എന്തിനാണ് വിവാഹ ജീവിതം നാം കൂടെ ജീവിക്കാനല്ലേ നമ്മളുടെ നിയമനം ആ ദൈവത്തോടു കൂടി കൂടെ ജീവിക്കുന്നത് ദൈവത്തിന്റെ കുടുംബത്തില്ല ദൈവത്തിന്റെ കുടുംബം ദൈവത്തിൻ്റെ രാജ്യമാണ് ഇപ്പൊ ജോൺസൺ ബേറിൻ്റെ കുടുംബം ജോൺസന്റെ രാജ്യമാണ് ഹലോ ലുയ അവിടെ ജോൺസൺ ബേർ പറഞ്ഞാണ് നടക്കുക ദൈവ കുടുംബത്തിൽ ദൈവം പറയണതേ നടക്കത്തുള്ളൂ തുടർന്ന് ആ ദൈവ കുടുംബം വേണം ഈ ഭൂമിയെ വാഴാൻ കാരണം അത് ഒരു രാജകുടുംബമാണ് റോയൽ ഫാമിലിയാണ് പ്രപഞ്ചത്തെ വാഴുന്ന റോയൽ ഫാമിലി അവിടെ അതിലേക്കാണ് നമുക്ക് നിയമനം നമ്മുടെ ഇൻവിറ്റേഷൻ ആ ദൈവത്തിൻ്റെ മക്കളായി അങ്ങനെ ആ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ മാറിയ ഇതാ ഒരു അപ്പച്ചൻ ആ അപ്പച്ചന് പത്ത് ഫാക്ടറി ഉണ്ട് ആ അപ്പച്ചൻ്റെ കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂൾ എൽ കെ ജി യു കെ ജി ഒക്കെ നടന്ന എല്ലാവരും പത്താം ക്ലാസ് ഒക്കെ ഒക്കെ പാസ്സായി ഡിഗ്രിയും കഴിഞ്ഞ് അവർ ബി ഒക്കെ കഴിഞ്ഞ് ചിലർ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച് ചിലർ വേറെ പലയിടത്തും പഠിച്ച് അവരൊക്കെ എം ബി ഒക്കെ ഇട്ടു തൊക്കെ വന്നല്ല അവർ വന്നു ഇനി ഈ പിള്ളേർ എന്നാ ചെയ്യാൻ പോണേ ഈ അപ്പൻ്റെ പത്ത് ഫാക്ടറിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇൻചാർജായിട്ടൊക്കെ ആയിരിക്കും ഈ പിള്ളേർ ഇല്ലേ ഇതേപോലെ തന്നെ സ്വർഗസ്ത പിതാവിന് എന്തൊക്കെയുണ്ടോ ആ അതിൻ്റെ പലതിൻ്റെയും ഒരു മാനേജ്മെന്റ് ചേഞ്ച് നടക്കാൻ പോവാണ് എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളെ സംബന്ധിച്ച് പറയുന്നു ഭൂമിയുടെ മാനേജ്മെന്റ് ചേഞ്ച് ചെയ്യാൻ പോവാണ് ലോകത്തിന്റെ ഭരണം ദൈവം ചേഞ്ച് ചെയ്യാൻ പോവാണ് ഹലലു ഇന്ന് സർവ്വ ലോകവും പിശാചും അവന്റെ ആളുകളുമാണ് വാഴുന്നത് എന്നാൽ ആ സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ പോവണം ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇവൺ ദൈവത്തിന്റെ ദൂതന്മാരിൽ പ്രമുഖനാണ് മൈക്കിൾ എന്ന് പറയുന്നത് മിഹായൽ എന്ന് മലയാളത്തിൽ പറയുന്നു ഈ പുള്ളിക്കാരൻ ഈ ലോകത്തിന്റെ ഭരണാധികാരിയായ പിശാജുമായിട്ടൊരു തർക്കം ഉണ്ടായി ആത്മലോക തർക്കമാ അപ്പൊ ഞാൻ ദൈവത്തിന്റെ സൈന്യത്തിന്റെ പ്രധാനമാണല്ലോ ഒരു അടി കൊണ്ട് ഇവനെ താർത്തു കളയാം ഉം ഉം പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ ഈ തർക്കം ഉണ്ടായപ്പോ പിശാജിന് നേരെ ഒരു ദൂഷണ വിധി ഉച്ചരിക്കാതെ പിശാജിന് നേരെ ഒരു ദൂഷണ വിധി ഉച്ചരിക്കാതെ പരമാധികാരിയായ ദൈവം നിന്നെ ശാസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്താ കാര്യം എന്ന് അറിയാമോ ദൈവത്തിന്റെ ഭരണത്തിന്റെ ഹൈറാർക്കിയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പുള്ളി ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പോലെ ഭീമയിൽ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞേ നമ്മളുടെ പലപ്പോഴും ഭാഷയിൽ ആ പണ പരട്ടിശാരിപ്പട എന്നൊക്കെയല്ലോ നമ്മൾ പല പറയാറ് യേശുക്രിസ്തു പറഞ്ഞ അങ്ങനെയല്ല ഇതാ ഈ ലോകത്തിൻ്റെ പ്രഭു ദ പ്രിൻസ് ഓഫ് ദിസ് വേൾഡ് അവൻ വരുന്നു പിന്നെ അവന് ഒരു കാര്യം ഇല്ല കാരണം അവന് കാര്യമുള്ളത് ഭാവികളോടാ എന്നോട് ഒരു കാര്യം ഇല്ല അപ്പൊ ഈ പുള്ളിക്കാരനാണ് ഇന്ന് ലോകത്തിന്റെ ഭരണം സർവ്വ പിശാചിന്റെ കീഴിൽ കിടക്കുക ആ ഭരണം റീപ്ലേസ് ചെയ്യണം ആ ഭരണം റീപ്ലേസ് ചെയ്യുന്നത് മക്കളെ ജയം പ്രാപിച്ച ദൈവം മക്കളെ കൊണ്ടാണ് മനസ്സിലായോ അപ്പൊ നമ്മൾ ജയിക്കണം ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും വെളിപ്പാട് ഇരുപത്തൊന്നേഴ് അടുത്ത അധ്യായം പറയുന്നു അവർ എന്നും രാജാക്കന്മാർ വിളി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനായ രാജാവായിട്ട മനസ്സിലായോ ദൈവത്തിന്റെ പുത്രനായ രാജാവായിട്ടാ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത് ഫാമിലി ലൈഫിനെ കുറിച്ചാണ് ദൈവത്തിന്റെ പുത്രനായ രാജാവായിട്ടാ അങ്ങനെ ദൈവത്തിന്റെ പുത്രന്മാരായ രാജാക്കന്മാര് വേണം ദൈവത്തിനു വേണ്ടി ഈ ഭൂമിയെ വാഴാൻ അപ്പോ അതിന്റെ ഒരു ഇനീഷ്യൽ എക്സ്പാൻഷൻ പ്രൊജക്ട് ആണ് മാരേജ് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകേണ്ടതിന്റെ ഒരു പ്രാരംഭത്തിലെ ഒരു വികസന പദ്ധതിയാണ് വിവാഹം ഇറ്റ്സ് അ ഇനീഷ്യൽ എക്സ്പാൻഷൻ യൂണിറ്റ് ഇന്നോട് ടു എസ്റ്റാബ്ലിഷ് ദ കിങ്ഡം ഓഫ് ഗാഡ് ഓൺ എർത്ത് ത്രൂ അസ് നമ്മളിലൂടെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാക്കുവാൻ ദൈവം ഒരുക്കിയ തുടക്കത്തിലെ ഒരു വികസന പദ്ധതിയാണ് പ്രൊജക്റ്റാണ് വിവാഹം അപ്പൊ വിവാഹം കഴിക്കുമ്പോൾ ഇത് മനസ്സിലാക്കി വേണം അപ്പൊ അതെന്താ നിങ്ങൾ ചിന്തിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ അപ്പോസ്ത പ്രതി പതിനേഴിൻ്റെ ഇരുപത്തിയാറ് പതിനേഴിൻ്റെ ഇരുപത്തിയാറിൽ അവിടെ എഴുതിയിരിക്കുകയാണ് ഈ ഭൂമി മുഴുവൻ ദൈവത്തിന് കൂടിയിരിക്കണം അതായത് അങ്ങനെയാണ് ദൈവരാജ്യം സ്ഥാപിതമാകുള്ളത് പ്പോ ഈ സുതൻ സുതന്റെ ശരീരം മുഴുവൻ സുതന്റെ തല കൂടിയിരിക്കുക ഏതാവയവും തിരിക്കണത് സുതന്റെ തലയാ ഇതേപോലെ ഭൂമി മുഴുവൻ ദൈവത്തിന് തിരിക്കണം അതിന് ദൈവം സർവഭൂമിയിലും കൂടിയിരിക്കാൻ പോവാ എങ്ങനെയാണെന്നറിയാമോ അദൃശ്യനായ ദൈവം ഈ സർവഭൂമിയിലേക്കും ഈ മനുഷ്യനെ അങ് നിറയ്ക്കും എന്നിട്ട് ഈ മനുഷ്യന്റെ ഉള്ളിൽ അദൃശ്യനായ ദൈവം അങ് വസിക്കും തന്റെ ആത്മാവിലൂടെ ദൈവം സ്വർഗം വിട്ടു പോരുന്നില്ല തന്റെ ആത്മാവിലൂടെ സർവ മനുഷ്യരിലും ദൈവം വസിക്കും ഇപ്പൊ നമ്മുടെ തല തല വിട്ടു പോരുന്നുണ്ടോ ഏഹ് കയ്യെ പ്രവർത്തിപ്പിക്കാൻ തലയിൽ കട്ടായി ഇവിടെ വന്ന് കയ്യെ പിടിച്ചു ചെയ്യടാ എന്ന് പറയണ്ടോ ഇല്ല തല അവിടെ തന്നെ ഇരിക്കുന്നുള്ളൂ പക്ഷെ തല ചെറുവരലായിട്ട് ചെറുവിരലായിട്ട് കണക്ഷനുണ്ട് ഇപ്പോൾ എൻ്റെ ചെവിയുടെ അകത്തൊരു എന്തോ ഒരു കടിക്കണ പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ ഉടനെ തള്ള അങ്ങോട്ട് ഇറക്കുമോ ഹലോ എൻ്റെ ഒപ്പം ഉണ്ടോ തള്ളവിരലിറക്കുമോ ഇല്ല തള്ളവിരല കയറുമില്ല എന്ന് ആർക്കറിയാം തലയ്ക്കറിയാം അപ്പോൾ തല അത് വേറെ ആരും അറിയിക്കത്തില്ല ഈ ചെറുവരലിനെ മാത്രം അറിയിക്കും ഇല്ലേ പക്ഷെ തല ചെറുവിരലിൽ ഉപയോഗിച്ചപ്പോൾ തല അവിടുന്ന് കട്ടായി വന്നിട്ടാണോ ചെറുവിരലു ഇല്ല തല അവിടെ തന്നെ ഉണ്ട് പക്ഷേ തല ബ്ലഡ് മുഖേനയും നാഡി മുഖേനയും നാഡി ഞരമ്പും ബാൻസ് ആൻഡ് വെയിൻസ് മുഖേന ഈ ചെറുവിരലിൽ വസിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇതേപോലെ സ്വർഗത്തിലെ ദൈവം തൻ്റെ ആത്മാവ് മുഖേന നമ്മുടെ ഉള്ളിൽ വസിക്കും നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ അവയവങ്ങളാണ് മനസ്സിലാകുന്നുണ്ടോ ഹലലൂയ തുടർന്ന് ദൈവം സ്വർഗത്തിൽ ചിന്തിക്കുന്നത് നമ്മളുടെ തല ചിന്തിക്കുന്നത് ഈ ചെറുവിരളിന് കിട്ടിയതുപോലെ സ്വർഗത്തിലെ ദൈവം ചിന്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഭൂം വെളിപ്പെടും മനസ്സിലായോ നമ്മളത് ഭൂമിയിൽ ചെയ്യും അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിൽ നിറവേറും നമ്മളിലൂടെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ ഹലലൂയ ഇതാണ് ദൈവരാജ്യം ഭൂമിയിൽ ഇത് സാധ്യമാക്കിയെടുക്കാൻ ഇതൊരു ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് അത് പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ സിസ്റ്റം ഇമാനുവൽ സിസ്റ്റമായി ദൈവം ഭൂമിയിൽ മനുഷ്യരോടുകൂടെ ക്രിസ്തുവിൽ എന്ത് നടന്നോ അത് നമ്മളിൽ നടക്കും ആ ക്രിസ്തുവിന് അനുരൂപമാകാനാണ് നമ്മളെ മുന്നിമിച്ചത് എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ കരകൂടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്തേ ഒരു പ്രാവശ്യം കൂടെ ഒരു പ്രാവശ്യം കൂടെ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തവൻ്റെ കയ്യിൽ എന്നാ കൊടുത്തിട്ട് എന്താ കാര്യം അത് ഉപയോഗിക്കാൻ പഠിക്കണം ഹലൂയ്യോ ഒരു റോക്കറ്റ് കിട്ടി ഇതാടാ മോനെ റോക്കറ്റ് എന്തിനാ കളിച്ചോ റോക്കറ്റ് ഇതിനൊക്കെ ബഹിരാകാശത്തിലേക്ക് പോകാൻ വേണ്ടിയാ അല്ലെങ്കിൽ സാറ്റലൈറ്റ് കൊണ്ട് നിക്ഷേപിക്കാൻ വേണ്ടിയാ അപ്പൊ ഇത് അറിഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇത് ദൈവം നമുക്ക് ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഇത് മനസ്സിലാക്കുക കേൾക്കുക എല്ലാവരും ദിവസം എന്ത് എഴുന്നേറ്റ് എന്തിനാ കുടുംബജീവിതം ഷെറിനെ നീല ഷെറിൻ ഇത് നീലയാണല്ലോ ഇത് കറുപോലും എനിക്ക് ആ ഫാമിലി തോന്നിയേസ് എന്തോ നോ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇറ്റ്സ് അൻ ഇനീഷ്യൽ എക്സ്പാൻഷൻ യൂണിറ്റ് എസ്റ്റാബ്ലിഷ് കിങ്ഡം ഓഫ് ഗോഡ് ഓൺ ഗോഡൌൺ എർ ത്രൂസ് ദൈവരാജ്യം ഈ ഭൂമിയിൽ നമ്മളിലൂടെ സ്ഥാപിതമാക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു ഇനീഷ്യൽ പ്രൊജക്റ്റാണ് കുടുംബ ജീവിതം ഈ ഭൂമിയിലെ മനസ്സിലായോ മറക്കരുത് വിവാഹം കഴിയാനുള്ളതല്ലേ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്തിനാണ് വിവാഹം കാറ് കിട്ടി എന്തിനാണ് കണ്ടുകൊണ്ടിരിക്കാൻ അല്ലല്ലോ ഒരു ഉദ്ദേശമുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുക ഹലൂയ്യ ഇനി അതെന്താണ് ആ ഇനീഷ്യൽ എക്സ്പാൻഷൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സ്വല പ്രതി പതിനേഴ് ഇരുപത്തി ആറിൽ ശബ്ദമുയർത്തി വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരം ഭൂമിയിൽ എല്ലാവടത്തും എത്തും ഹലരു അത് ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തുവിലുള്ള മനുഷ്യരിലൂടെയാണ് ഈ സംഭവിക്കുന്നത് അവരെയാണ് ദൈവപുത്രന്മാരെന്ന് വിളിക്കുന്നത് അപ്പൊ ദൈവപുത്രന്മാരോട് സാധ്യമാവുകയാണ് ഹലരുയ്യാ അപ്പോ പതിനേണ്ടി ഇരുപത്തിയാറ് വായിച്ചിട്ട് അതൊന്ന് ധ്യാനിച്ചിട്ട് നമുക്ക് ഇരിക്കാം വായിച്ചോ പതിനേണ്ടിരുപത്തിയാറ് കുടിയിരുപ്പാൻ ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ി ഭൂതലത്തിലെങ്ങും ആർക്ക് കൂടിയിരിക്കണം ദൈവത്തിന് കൂടിയിരിക്കണം ദൈവത്തിന് കുടിയിരിക്കാൻ ദൈവം ആദ്യം ചെയ്തത് ഭൂതലത്തിലെല്ലാവടവും മനുഷ്യനെ കുടിയിരുത്തുക ഹലൂയ്യ പിടുത്തം കിട്ടിയ അപ്പൊ ഭൂതലത്തിലെല്ലാം മനുഷ്യനെ കൂടിയിരുത്തുകയാണ് ആദ്യ പദ്ധതി അതുവഴിയാണ് ഭൂതലത്തിലെല്ലാവരുടെയും ദൈവം കൂടിയിരിക്കുന്നത് എങ്ങനെ ഈ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വസിക്കും തുടർന്ന് മനുഷ്യനിൽ ദൈവം പ്രവർത്തിക്കും മനുഷ്യനിലൂടെ പ്രവർത്തിക്കും ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചന ശങ്കൂറിന്റെ ആറിൻ്റെ പതിനാറിൽ പറയുന്നത് നിങ്ങൾ ആരാന്നറിയാമോ നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാ ദൈവം നിങ്ങളിൽ വസിക്കുകയും നിങ്ങളിൽ നടക്കുകയും ചെയ്യും എവിടെ ഭൂമിയിൽ ദൈവം നിങ്ങളിൽ വസിക്കുകയും ദൈവം നിങ്ങളിൽ നടക്കുകയും ചെയ്യും ഭൂമിയിൽ ഇത് നമ്മൾ സംഭവിക്കുന്നില്ല സംഭവിക്കണം അതിനു വേണ്ടിയാണ് വീണ്ടും ചെന്നു തുടർന്ന് ക്രിസ്തുവെ അനുഗമിച്ച് ക്രിസ്തുവോട് പഠിച്ച് നടക്കുന്നേ ഇനി നമ്മൾ നടക്കുകയല്ല ദൈവം നമ്മളിലൂടെ നടക്കുകയാണ് ചെയ്യുന്നേ അത് സംഭവിക്കണം ഹലുയ പ്രാർത്ഥനയോടെ ഇരുന്നു ഫാദർ വി അപ്പോ ഭൂതലത്തിലെങ്ങും വസിക്കുവാൻ ദൈവത്തിന് കുടിയിരുപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന് ഒരുവനിൽ നിന്ന് സകല മാനവജാതിയെയും ഉളവാക്കി അതെങ്ങനെ ഉളവാക്കാൻ പറ്റും ഷേരിനെ ഒരുവനിൽ നിന്ന് സകല മാനവജാതിയെ ശരി വിചാരിച്ചാൽ ഇങ്ങനെ കൊടുക്കു നിന്ന് അല്ലേ ശരിന്റെ സഹോദരി പേരെന്താ ഷാരോൺ ഷാനോൺ ഷാനോൺ അതെങ്ങനെ പറ്റുമോ ഒരുവനിൽ നിന്ന് ഇത്രയും ഭൂതലത്തിൽ മൊത്ത ആളെ കുടിയെടുത്താൻ അറിയില്ല ഷാനന്റെ പുറയിലുള്ള ആ മോള് പേരെന്താ ഷാലിനി ആ എങ്ങനെ പറ്റും അല്ലേ ഞാൻ പറഞ്ഞേരട്ടെ മറക്കരുത് പറഞ്ഞുതരട്ടെ വിവാഹത്തിലൂടെ സിമ്പിൾ അല്ലേ സിമ്പിൾ അല്ലേ ഒരുവനിൽ നിന്ന് സകല മാനവജാതിയോ ഒളവാ സകല ജാനവജാതിയും ഭൂതലത്തിലെങ്ങും കൂടിയിരുത്തണം എങ്ങനെ വിവാഹത്തിലൂടെ അതിനാ അതാണ് ദ ഇനീഷ്യൽ എക്സ്പാൻഷൻ പ്രൊജക്ട് ഇപ്പൊ മനസ്സിലായ വിവാഹത്തിന്റെ ഉദ്ദേശം വിവാഹം അറിയാതെ ആളുകൾ പോയി വിവാഹം കഴിക്കും ഹലലു ഒരുവനിൽ നിന്ന് ഭൂമി മുഴുവൻ കുടിയിരിക്കാൻ മാനവജാതി മുഴുവൻ ഉണ്ടാക്കുന്ന ആ എഞ്ചിന്റെ പേരാണ് വിവാഹം അതിനാണ് ദൈവം ഇതെല്ലാം പുറത്തി വച്ചിരിക്കണേ അന്നിട്ട് ദൈവം എന്ത് ചെയ്തറിയാമോ ഇതാ ആ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു സ്ത്രീയെ ഉളവാക്കി തുടർന്ന് ഇവർ ചെയ്യേണ്ട ഓപ്പറേഷൻ സ്പ്ലിറ്റ് ചെയ്തു പുരുഷന്റെ ഉള്ളിൽ ദൈവം ലു മാനവകുലത്തിൽ ഭൂമി മുഴുവൻ നിറയാനുള്ള മനുഷ്യന്റെ ബീജം നിക്ഷേപിച്ചു ഇതെല്ലാം ഒരുവനിലായിരുന്നു കിടന്നത് ഇത് രണ്ടായിരം ഡിവൈഡ് ചെയ്യുക സ്ത്രീയുടെ ഉള്ളിൽ ഈ ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ബോഡി കൊടുക്കാനുള്ള അണ്ടം നിക്ഷേപിച്ചു സ്പേം ആൻഡ് ഓ രണ്ടും നിക്ഷേപിച്ചു ഇനി പുരുഷൻ ഇനീഷ്യേറ്റ് ചെയ്താലേ സ്ത്രീക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ പുരുഷനിൽ ദൈവം അജീവൻ കൊടുത്തു കെടുന്ന ബീജമല്ല കെടാത്ത ബീജം പക്ഷെ കെടത്തി കളഞ്ഞു കെടൂന്ന് വെച്ചാൽ മരിച്ചു പോകും ആ ബീജം വിവാഹം എന്ന പ്രോസസ്സിൽ ഭാര്യയും ഭർത്താവും സ്നേഹം പങ്കിടുമ്പോൾ ഈ ബീജം ഭാര്യയ്ക്ക് പങ്കിടും ഉടനെ തന്നെ ഭാര്യയ്ക്ക് അത് കിട്ടിയാൽ ഭാര്യയ്ക്ക് ആയി എന്തിനെ ഏകദേശം നാൽപ്പത് ആഴ്ചകൾ കൊണ്ട് ഒരു കുഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടി ദൈവം സെറ്റപ്പ് ചെയ്താണ് പുരുഷൻ കാരണഭൂതൻ സ്ത്രീ മുഹാന്തരം ഇതേപോലെയാണ് ആത്മലോ ആത്മമണ്ഡലത്തിൽ ദൈവ പിതാവ് കാരണഭൂതൻ ക്രിസ്തു മുഹാന്തരം അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ ആർക്ക് കിട്ടി യേശുവിന്റെ കയ്യിൽ കിട്ടി ഹലലു ഇനി യേശു ക്രിസ്തു എന്ത് ചെയ്യണം നാൽപ്പത് ആഴ്ചകൾ കൊണ്ടല്ല നമ്മളുടെ ഈ ആയുസ് കൊണ്ട് നമ്മളെ ദൈവപുത്രന്മാരാക്കി ഒരുക്കണം അതുകൊണ്ടാണ് അതെങ്ങനെ വിശുദ്ധീകരണത്തിലൂടെ ഇതുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവ് മനസ്സിലായോ ഇതാണ് യേശു പറയുന്നത് പിതാവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ ഒടുക്കത്തെ നാളിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാണ് എൻ്റെ പിതാവിന്റെ ഇഷ്ടം ഹലടയ്യ അപ്പോ ഇങ്ങനെ ഒരു ബീജം കിട്ടി അത് അണ്ടവുമായി ചേർന്ന് നാൽപ്പതാഴ്ചകൾ ഒരു കുഞ്ഞായി സ്ത്രീ ഒന്നും ഒരു പണിയെടുക്കണ്ട സ്ത്രീകൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് അവരുടെ എടാ നിന്നെയൊക്കെ പത്ത് മാസം കാരണം വലിയ എന്തോ പണിയെടുത്തത് ഒരു പണിയെടുക്കേണ്ട ചുമ്മാ ഇരുന്ന് കൊടുത്താൽ ദൈവം ആക്കിയൊക്കെ പണിയെടുത്തോളൂ ഉള്ളിൽ അങ്ങനെ അത് ഡെവലപ്പായി ഓട്ടോമാറ്റിക് നിങ്ങൾ അനുവദിച്ചാലും അനുവദിച്ചില്ലേലും ഞാൻ നിന്നെ പുറത്തേക്ക് എന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക്ക് പുറത്തേക്ക് വരും ആ കുഞ്ഞ് ഓട്ടോമാറ്റിക്ക് വരും ഇതാ തുടർന്ന് ആ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ ഒരു ആറ് ലിറ്ററോളം ബ്ലഡ് ഉണ്ടാവും സാധാരണഗതിയിൽ ഈ ആറ് ലിറ്റർ ബ്ലഡ് നിറഞ്ഞു കിടക്കുന്ന ശരീരത്തിന്റെ ഉള്ളിൽ ഒരു വെള്ള വെള്ളദ്രാവകം ക്രമപ്പെടുത്തും ബ്ലഡിന്റെ വെള്ള ദ്രാവകം എന്തിനാണെന്നറിയാമോ ഈ കുഞ്ഞ് പുറത്തിറങ്ങിയില്ലേ കുഞ്ഞിനെ കഴിക്കാനുള്ളത് നിങ്ങളുടെ തന്നെ ദൈവം വെച്ച് തരും മുലപ്പാല് അപ്പോൾ രക്തം നിറഞ്ഞു കിടക്കുന്നതിന്റെ ഉള്ളിൽ രക്തം കലരാതെ ഇതാ ദൈവ സപ്പറേറ്റ് ഒരു ചേംബറില് പ്രൊഡക്ഷൻ തുടങ്ങി സ്ത്രീ തുടങ്ങിയ പ്രൊഡക്ഷൻ അല്ല ഇത് ദൈവം വെച്ച പ്രൊഡക്ഷനാണ് ആ കുഞ്ഞില് കുടിക്കാനുള്ള അമ്മിഞ്ഞപ്പാൽ അത് ഹലലുയ എന്നെ അത്ഭുതമല്ലേ മൊത്തം ബ്ലഡ് അതിൻ്റെ ഇടയിൽ ബ്ലഡ് തൊടാതെ വെള്ള അമ്മിഞ്ഞപ്പാല് ഹലലൂയ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുകയാണ് ദൈവം ഒരിക്കലും എടുത്തു കൊടുക്കുന്നേ ഉള്ളൂ ഹലലുയ അങ്ങനെ കുഞ്ഞ് വളരുക ആ കുഞ്ഞ് വളർന്നു അതിൻ്റെ ജുവനൈൽ പീരീഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ജുവനൈൽ പീരീഡ് ആ ഒരു പീരീഡ് കഴിയുമ്പോൾ ഒരു മാവാണെങ്കിൽ മാവിനൊരു ജുവനൈൽ ജുവനേൽ ഉണ്ട് ജുവനൈൽ പീരീഡ് എന്ന് പറയുന്നത് ഒരു മാങ്ങാണ്ടി നട്ടു അത് വളർന്നു ഒരു ഏഴ് വർഷം എട്ട് വർഷം കഴിയുമ്പോൾ അതിൻ്റെ ജുവനൈൽ പീരീഡ് തീരുമ്പോൾ അത് പൂക്കാൻ തുടങ്ങും അടുത്ത പ്രൊഡക്ഷന് തയ്യാറായി പൂത്തും മാങ്ങ ഉണ്ടാകും ഇതേപോലെ ഒരു പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സൊക്കെ ആകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ജുവനൈൽ പീരീഡ് തീരുകയായി ഇതിൻ്റെ ഉള്ളിൽ പ്രൊഡക്ഷൻ തുടങ്ങായി പെൺമങ്ങളെ കുറിച്ച് അമ്മമാര് അപ്പമാര് വരുമ്പോൾ പറയൂ അവള് പ്രായം അറിയിച്ചിട്ടോ ആൺമക്കളും ഏകദേശം പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ആകുമ്പോ ഈ ജുവനിൽ പിരീഡ് തീരും ഇതാ ബീജം റെഡിയാകാൻ റെഡിയാകത്തുടങ്ങും ഹലുയ തുടർന്ന് ഇവരൊരു പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ നാട്ടുകടപ്പുകൾക്ക് അനുസരിച്ച് പുരുഷന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സ് ഒക്കെ ആകുമ്പോൾ സ്ത്രീക്ക് ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ കേടയിൽ ഇവരുടെ വിവാഹം കഴിപ്പിക്കും ഇവരും ഇതേ പ്രോസസ്സിലൂടെ കടന്നു പോകും ഒരഞ്ച് മക്കളുണ്ടായി അഞ്ചു മക്കൾ ഇതുപോലെ വളർന്നു നേരത്തെ എറണാകുളത്തായിരുന്നു എറണാകുളത്തുള്ള ഒരു കുഞ്ഞിനെ വിവാഹം കഴിച്ചത് സിഡ്നിയിലേക്കാണ് അവർ ഫാമിലിയായി അങ്ങോട്ട് പോയി വേറൊരാൾ വിവാഹം കഴിച്ചത് വയനാട്ടിലേക്കാണ് അവർ അങ്ങോട്ടേക്ക് പോയി വേറൊരാൾ വിവാഹം കഴിച്ചത് തിരുവനന്തപുരത്തേക്കാണ് അവർ അങ്ങോട്ടേക്ക് പോയി വേറൊരാൾ വിവാഹം കഴിച്ചത് കാനഡയിലേക്കാണ് അവരങ്ങോട്ടേക്ക് പോയി ഭൂമി മുഴുവൻ വ്യാപരിക്കുന്നുണ്ടോ ഹലോ ഒരുവനിൽ നിന്ന് സകല ഭൂമിയിൽ നിറയാൻ ദൈവം വച്ച സിസ്റ്റമാണ് വിവാഹം

നാം ഭൂമിയിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളിലൂടെ ദൈവം ഭൂമിയിൽ വാഴലുക അതിനാദ്യത്തെ സ്റ്റെപ്പാണ് ഭൂമിയിൽ ഈ മനുഷ്യനെ നിറയ്ക്കുക എന്നുള്ളത് അല്ലൊരു അതാണ് വിവാഹത്തിലൂടെ ചെയ്യുന്നത് തുടർന്ന് നമ്മളിൽ ദൈവം വസിച്ച് നമ്മളിലൂടെ ഭൂമി വാഴണം അപ്പൊ നമ്മളിൽ ദൈവം വസിക്കുമ്പോഴാണ് നമ്മളുടെ പേര് ദൈവപുത്രന്മാരെന്നാകുന്നത് ഏത് ദൈവപുത്രനും ദൈവം വസിക്കുന്ന ആലയമാണ് യേശുവെ പോലെ യേശു പറഞ്ഞിട്ടില്ലേ കേട്ടേ എന്റെ പിതാവ് എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു എവിടെ ഭൂമിയിൽ പ്രവർത്തിക്കുന്നു ദൈവരാജ്യം ഭൂമിയിൽ ഹലൂയ ദൈവരാജ്യ ഓരോ ദൈവപുത്രനും ദൈവരാജ്യമാണ് ഓരോ ദൈവപുത്രനും ദൈവരാജ്യമാണ് ഇപ്പൊ വിനോദിന്റെ കയ്യിലെ ചെറുവരള് വിനോദരാജ്യം രാജ്യമല്ലേ അല്ലേ കാലിലെ തള്ളവരള് വിനോദരാജ്യം അല്ലേ അല്ലെ ഓരോ തൊക്കും ശരീരത്തിന്റെ ഓരോ തൊലിയും വിനോദരാജ്യം അല്ലേ ഇതേപോലെ നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറും ഇതാണ് ദൈവത്തിന്റെ വചനം ഒന്ന് യോ ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ദൈവപുത്രൻ വന്നുവെന്നും ക്രിസ്തു വന്നു സത്യ ദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു നാം സത്യ ദൈവത്തിലാകുന്നു സ്വർഗീയ പിതാവിലാകുന്നു എങ്ങനെ അവന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഇതത്രേ സത്യദൈവവും നിത്യജീവനും മലയാളം ട്രാൻസ്ലേഷൻ തെറ്റിച്ചിട്ട് അവനാവുന്നു ആക്കി വെച്ചു അതുകൊണ്ട് അനേകർ തെറ്റിപ്പോയി തെറ്റായി വിരിച്ച സുവിശേഷത്തെ സ്ഥാപിക്കാൻ വേണ്ടി തെറ്റായ ട്രാൻസ്ലേഷനുകൾ ഉപയോഗിച്ച് തെളിയിക്കാൻ ശ്രമിക്കുക അങ്ങനെ എന്നാൽ അങ്ങനെയല്ല കെ ജെ വി ആൻഡ് എസ് ഒക്കെ വായിക്കുമ്പോൾ ദീസ് ഇതത്രേ സത്യദൈവവും നിത്യജീവനും ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാവർക്കും ജീവനുണ്ട് നിത്യജീവൻ സ്വർഗീയ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും ജീവനുണ്ടാകാൻ വരം കൊടുത്തു അപ്പൊ തലയ്ക്കും ജീവനുണ്ട് ശരീരത്തിന് ജീവനുണ്ട് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ആ ജീവൻ നമുക്കുണ്ട് ക്രിസ്തു ഉണ്ടോ നിനക്ക് ജീവനുണ്ട് ക്രിസ്തു ഇല്ലയോ നിനക്ക് ജീവൻ ഇല്ല ഇതത്രേ മോദി ആൻഡ് നിറ്റ് മന്ത്രിമാരും എന്തോ അത് റൂളിംഗ് ബോഡി മോദിയാണ് എന്റെ ഹെഡ് അല്ല എഴുപത്തി ഒന്ന് മന്ത്രിമാരുണ്ട് താൻ അടക്കം എഴുപത്തിരണ്ട് പേര് ആ റൂളിംഗ് ബോഡി ഈ ഇന്ത്യയെ വാഴുക മനസ്സിലായോ ഇതേപോലെ നമ്മൾ ഗോഡ്സ് ബോഡിയായി മാറുകയാണ് ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ അവയവങ്ങളായി അപ്പോൾ ഇതിനൊരു അഞ്ച് സ്റ്റെപ്പുണ്ട് ഈ അഞ്ച് സ്റ്റെപ്പില് മൂന്ന് സ്റ്റെപ്പ് മാത്രമേ ഭൂമിയിലെ കുടുംബ ജീവിതത്തിലൂടെ പണിതെടുക്കാൻ പറ്റൂ ബാക്കി രണ്ട് സ്റ്റെപ്പ് സ്വർഗത്തിലെ കുടുംബജീവിതത്തിലൂടെ പറ്റുള്ളൂ അപ്പൊ അതെന്താണെന്ന് വളരെ വേഗത്തിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നുകൊണ്ട് ഈ ക്ലാസ് വിടാനായിട്ട് ആഗ്രഹിക്കുക പിന്നെ നിങ്ങളെല്ലാം ഈ ക്ലാസിൻ്റെ ഈ ഈ ഇതിൻ്റെ പ്രാക്ടിക്കൽ ലൈഫ് മുഴുവൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അത് നിങ്ങളുടെ കുടുംബജീവിതമാകട്ടെ ഫാമിലി ലൈഫ് ഓഫീസ് ജീവിതമാകട്ടെ മറ്റേത് ലൈഫ് ആകട്ടെ ആ കാൽവറി ലവ് റീഡയറക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യണം ഹലോ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിത്തെറിക്കും നമ്മൾ പൊട്ടിത്തെറിക്കുമ്പോൾ പല പല വിഷയങ്ങളും ഉണ്ടാകും മനസ്സിലായോ ഒമാനിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ മീറ്റിംഗ് ഒരുക്കിയ ദൈവദാസൻ ഫാദർ വി താങ്ക് യു മീറ്റിംഗ് ഒരുക്കിയ ദൈവദാസൻ എന്നോട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നില്ല സാധാരണ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ദൈവദാസനാണ് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല അപ്പൊ മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു വല്ലാത്തൊരു സംഭവം ഞങ്ങളുടെ ചർച്ചിൽ നടന്നു ആ സംഭവം എന്നറിയാമോ ചർച്ചിൽ പാട്ടുപാടുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരി തന്റെ ഭർത്താവിനെ കൊന്നു ഓ ഭയങ്കര സംഭവം പിന്നെ പോലീസായി വിഷയങ്ങളായി കാര്യം ഭർത്താവിന്റെ കൂട്ടിയിടിച്ചതാ ഇതുപോലെ രണ്ട് കാറ് തമ്മിൽ ഹെഡ് ടു ഹെഡ് കൊളിഷ് അവസാനം ഭർത്താവ് മരിച്ചു ചർച്ചിൽ പാട്ടുപാടുന്ന പെൺകുട്ടിയാ നല്ല പെൺകുട്ടിയാ എന്താ സംഭവിച്ചത് രണ്ടുപേരും കൂടെ എന്തോ കാര്യത്തെ ചൊല്ലി സംസാരിച്ചു മനുഷ്യന്റെ ഈഗോ ഉണ്ട് സ്വയം ഉണ്ട് തോക്ക സമ്മതിക്കാത്ത സെൽഫ് എന്തോ സംഭവിച്ചു താൻ ഭാര്യ അകത്തേക്ക് പോയി അകത്തുനിന്ന് കറിക്കത്തി എടുത്തുണ്ടെന്ന് കറക്കത്തി ദേഷ്യം വന്നു ദേഷ്യം വരുമ്പോൾ എന്തും ചെയ്യുവല്ലോ അത് കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുന്നത് അയ്യോ എൻ്റെ കൈ ഒടിഞ്ഞേ എൻ്റെ കുടുംബം ഒടിഞ്ഞേ ഇവിടെ ഭർത്താവ് ഒടിഞ്ഞു എന്തോ സം പറഞ്ഞൊരു ഈ കത്തി എടുത്തൊരു ഒറ്റ വീശ് വീശ് ചിലപ്പോൾ പേടിപ്പിക്കാൻ ചെയ്തായിരിക്കാം അല്ലാതെ ചെയ്തായിരിക്കാം ഈ വയറിൻ്റെ ഇത് കൂടി ഇങ്ങനെ അങ്ങ് പോയി വയർ കട്ടായിപ്പോയി അപ്പോഴാണ് രക്തം കണ്ട പോയുടനെ തൻ്റെ കൂട്ടുകാരുത്തി അടുത്ത വീട്ടിലുണ്ട് നേഴ്സാണ് അവരെ വിളിച്ചു രണ്ടുപേരും കൂടെ ഉടനെ തന്നെ ഇവിടെ മരുന്നൊക്കെ വെച്ച് കിട്ടി പക്ഷെ അക ശ്രദ്ധിച്ചില്ലായിരുന്നു കുടല് കട്ടായിപ്പോയായിരുന്നു തുടർന്ന് വല്ലാതെയായി നിവൃത്തിയില്ലാതെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്നു ആൾ മരിച്ചു ശ്രദ്ധിച്ച് അപ്പം ഇതൊക്കെ നമ്മുടെ അകത്തുള്ള പ്രഷർ എങ്ങനെ റിലീസ് ചെയ്യണമെന്ന് അറിയാതെ അത് റിലീസ് ചെയ്യാനുള്ള പല മെത്തേഡുകളും നോക്കിയതാണ് അപ്പോൾ അടുത്തിരിക്കുന്നവർ ഹർട്ട് ചെയ്യപ്പെടുവത് കൂട്ടുകാരെ അത് മുറിവേൽപ്പിക്കും ജീവിത പങ്കാളിയെ മുറിവേൽപ്പിക്കും അപ്പോൾ അതിനെ വളരെ ബെസ്റ്റ് മെത്തേഡാണ് ഈ ലവ് റീഡയറക്ഷൻ മെത്തേഡ് ട്രാഫിക് റീഡയറക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഹലലുക അല്ലെങ്കിൽ പല നാശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ കുടുംബ ജീവിതത്തിൽ ഇങ്ങനെ കൊളീഷൻസ് ഉണ്ടായി നാശനഷ്ടങ്ങൾ ഇല്ലാതിരിപ്പാൻ ബിസിനസ് ജീവിതത്തിൽ മറ്റുള്ള ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് ഓ അരനുഗ്രഹമായിരിക്കും താങ്ക് യു ലോഡ് ഐ ലവ് യു സ്ക്രീനിൽ കാണാം എന്താണ് ഒരു മാരേജ് എന്ന് പറഞ്ഞാൽ ട്രൂ മാരേജ് ഹെൽപ്പർ പ്രൊവൈഡിങ് സെറമണി ഇതൊന്നും മനസ്സിലാക്കാതെ ആയിരിക്കും ഒരു മകൾ വിവാഹത്തിന് നൽകുന്നത് ആക്ച്വലി ദൈവം വെച്ചത് ഒരു ഹെൽപ്പർ പ്രൊവൈഡിങ് സെറമണിയാണ് അപ്പോ അതാകാതെ വരുമ്പോൾ ദൈവത്തിന്റെ ആ ഉദ്ദേശത്തിൽ നിന്ന് കുടുംബജീവിതം ഡീവിയേറ്റ് ചെയ്ത് പോവാ ഇത് വിവാഹങ്ങൾക്ക് പ്രസന്റേഷൻ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയിരുന്ന ഇപ്പൊ പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല കാരണം ഒരു കുടുംബജീവിതത്തിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ വചനത്തിൽ അവിടെ വചനമൊക്കെ എഴുതിയിട്ടുണ്ടതിൽ വചനത്തിലൂടെ പണിയപ്പെടാൻ അവരെ സഹായകരമാണ് കുടുംബം തകർന്നു പോകത്തില്ല പുസ്തകം രണ്ടാം അധ്യായ പതിനഞ്ചാം ആദ്യ വിവാഹം നടക്കാനുള്ള ചിന്ത ഉദിച്ചത് ദൈവത്തിന്റെ ഹൃദയത്തിലാണ് ഹൃദയത്തിലാണ് ദൈവം അവിടെ പറയുകയാണ് വായിച്ച് യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി അപ്പോ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതും തോട്ടത്തിൽ ആക്കുകയാണ് അവിടെ ജോലി ചെയ്യുക അതിനെ കാക്കുക അതിന്റെ പതിനെട്ട് വായിച്ച് അനന്തരം യഹോബയായി ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു അപ്പൊ വിവാഹ ജീവിതത്തിന്റെ ഉദ്ദേശം മനസ്സിലായി വിവാഹം കഴിക്കുന്ന പുരുഷന് സ്ത്രീയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിന്റെ രണ്ടിന്റെ പതിനഞ്ചിൽ അന്ന പറഞ്ഞെ മനുഷ്യനെ കൊണ്ടുപോയി ഏതം തോട്ടത്തിൽ വേല ചെയ്യുവാനും വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി ഏതം തോട്ടത്തിൽ വേല ചെയ്യണം അതിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്താണ് ഒന്ന് വേല ചെയ്യണം പറഞ്ഞേ വേല ചെയ്യണം രണ്ട് കാക്കണം ആദം വിവാഹം കഴിച്ചിട്ടില്ല വിവാഹത്തെ കുറിച്ച് ഇനി അവന്റെ അപ്പൻ ചിന്തിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോ വിവാഹം കഴിക്കുന്നതിനു മുമ്പ് പുരുഷൻ എന്തൊണ്ടാകണം ഒരു വേല ഉണ്ടാകണം മനസ്സിലായോ അത് എങ്ങനത്തെ വേല ആയിരിക്കണം അത് പ്രൊട്ടക്റ്റ് ചെയ്ത് ചെയ്യണം ഹലുയ്യ ഏതും തോട്ടത്തെ കാക്കണം ഏതൻ തോട്ടത്തിൽ വേല ചെയ്യണം ഇങ്ങനെയുള്ളൊരു പുരുഷനെ വേണം കല്യാണം കഴിക്കാൻ ഹലലുയ്യ സഹോദരിമാരോട് പറഞ്ഞേ ഇങ്ങനെ ഇല്ലാത്തൊരു പുരുഷനെ കല്യാണം കഴിച്ച ഞാൻ ജോലി എടുത്ത് പോയിട്ട് കോള നിങ്ങൾ കൊഞ്ചിനെ കൊച്ചിനെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ആകപ്പാടെ തലതിരിയും അലലുയ ദൈവം വെച്ച വ്യവസ്ഥയിൽ നിന്ന് പുറത്തിയാടും ശ്രദ്ധിച്ചോ ഇല്ലേ രണ്ടിന്റെ പതിനെട്ടിലേക്ക് വന്നേ സ്ത്രീ തിരിച്ചറിയണം സ്ത്രീയെ എന്തിനു വേണ്ടിയാണ് ദൈവം വിവാഹ ജീവിതത്തിലൂടെ പുരുഷനെ ഏൽപ്പിക്കുന്നത് വായിച്ച് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായൊരു കൊടുക്കും എന്ന് അരുളി ചെയ്തു ഞാൻ തുണ ഹെൽപ്പ് അതുകൊണ്ടാണ് പറയുന്നത് ഈസ് എ ഹെൽപ്പർ പ്രൊവൈഡിങ് സെറിമണി മനസ്സിലായോ ആർക്കാ ഹെൽപ്പ് വേണ്ടേ ഇപ്പോ ഈ നമ്മളുടെ അജിത സിസ്റ്റർ ഇവിടെ കസേരയിൽ ഇരിക്കുക ഞാൻ അജി അജിത സിസ്റ്ററുടെ പുറത്തോട്ട് പറയുകയാണ് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അജിത സിസ്റ്റർ എന്നാ പറയുക എന്തിനു ഹെൽപ്പ് ചെയ്യാൻ ഞാനിവിടെ ഇരിക്കുമല്ലേ എന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാം വിട് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ പക്ഷേ ഒരു ഇലക്ട്രീഷ്യൻ ഇവിടെ വന്നിട്ട് ഇത് ലൈറ്റൊക്കെ ഫീസായി പോയി ഇതൊക്കെ മാറ്റാനായിട്ട് ഇത് ഇട്ട് കയറുകയാണ് മുകളിലേക്ക് അപ്പൊ നമ്മൾ ചെന്നിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരെ എന്നാ പറയും ഓക്കെ ഓക്കെ ഒന്ന് പിടിച്ചാട്ടെ ലാഡർ പിടിച്ചാട്ടെ അദ്ദേഹം മോളി കയറി ഒരു ലൈറ്റ് ഊരി അത് നമ്മുടെ ഈ തരും പഴയത് അപ്പം നമ്മൾ അതിനെ പിടിച്ചു അതിന്റെ പേരാണ് ഹെൽപ്പ് ആ ലൈറ്റിങ്ങിത്തേന്ന് പറഞ്ഞാൽ പുതിയ ലൈറ്റ് എടുത്ത് കൊടുത്തു അത് അതിന്റെ പേരാണ് ഹെൽപ്പ് പഠിത്തം കിട്ടിയ അപ്പൊ ആർക്കാ ഹെല്പ് വേണ്ടതാണ് കസേരയിൽ ഇരിക്കുന്നവനാണോ വേലയുള്ളവനാണോ ഹല ലൂയ്യ അപ്പൊ വേലയുള്ള ഒരു പുരുഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഹെൽപ്പർ പ്രൊവൈഡിങ് സെറമണി വിവാഹം നടത്തുന്നത് അപ്പോൾ ഒരു പുരുഷനെ സെലക്ട് ചെയ്യുമ്പോൾ പുരുഷൻ ആദ്യം ഒരു വേലയുണ്ടാകണം ദൈവം കൊടുത്ത വേലയുണ്ട് ഈ ലോകത്തിലെ വേലയുണ്ട് ഈ ലോകത്തിലെ വേല ചെയ്തെങ്കിലേ കഴിക്കാൻ പറ്റും കാരണം അതൊരു ശാപത്തിന്റെ കീഴിൽ വന്നിട്ടാണ് സംഭവമാണ് അപ്പോ തന്നെ ദൈവം തരുന്ന വേലയുണ്ട് ഇത് രണ്ടുമുള്ള പുരുഷനാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിതരായി അത് ഹെൽപ്പർ പ്രൊവൈഡിങ് സെറിമണിയാണ് പക്ഷേ ദൈവം വിവാഹം ഓ ഓടയും ചെയ്ത സമയത്ത് മനുഷ്യർ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു തേജസ്സുള്ള ആദവും തേജസ് ഉള്ള ഹവയും തമ്മിലായിരുന്നു വിവാഹം പക്ഷെ ഇന്ന് തേജസ് പോയ മരിച്ചു ആദത്തിന്റെ മക്കളായ മനുഷ്യനും സ്ത്രീയും തമ്മിലാണ് വിവാഹം എന്തിനാ വിവാഹം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവർക്ക് അറിയത്തില്ല ഇപ്പം കിട്ടിയ അപ്പൊ ഇതൊക്കെ ദൈവപുത്രന്മാരായി യേശുക്രിസ്തുവിൽ വീടിന് ജനിച്ച നമ്മൾ ഇത് അറിയണം സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വന്തമാക്കും അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം ഹലൂയ്യ ഇനി തിരിച്ചറിയേണ്ട അടുത്തൊരു കാര്യം സഹോദരിമാരെ പ്രത്യേകിച്ച് തിരിച്ചറിയുക സഹോദരന്മാരും തിരിച്ചറിയുക ദൈവം പുരുഷനെ സൃഷ്ടിച്ചത് സൃഷ്ടിക്കുക ദൈവം പുരുഷനെ സൃഷ്ടിച്ചത് സ്ത്രീക്ക് വേണ്ടിയാണെന്നൊരു ചിന്ത വരും അല്ല പക്ഷെ ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷന് വേണ്ടിയാണ് ഫാസ്കോർ ഞാൻ പതിനൊന്നിന്റെ ഒമ്പതിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ ആ പർപ്പസ് ദൈവികമായ പർപ്പസ് തിരിച്ചറിഞ്ഞ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക വായിച്ച് പുരുഷൻ സ്ത്രീക്കായിട്ടല്ല സ്ത്രീക്കായിട്ടല്ലേ കേൾക്കുക ശ്രദ്ധിച്ച കേൾക്കുക വചന സദ്യ ദൈവത്തിന്റെ വചനം പറയുന്ന പുരുഷൻ ആർക്ക് വേണ്ടിയല്ല സ്ത്രീക്ക് വേണ്ടി അല്ല സമ്മതിക്കാമോ വചനം പറയുന്ന ആമയും പറയാൻ പറ്റുമോ ഈ ഒരു ഉണ്ടെങ്കിൽ തന്നെ ഫാമിലി ലൈഫിൽ ഒരു ആനന്ദമായി പുരുഷൻ സ്ത്രീക്ക് വേണ്ടി അല്ല പിന്നെ ആർക്ക് വേണ്ടിയാ ദൈവത്തിന് വേണ്ടിയാ തുടർന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കപ്പോ ഞങ്ങൾ ആർക്ക് വേണ്ടിയാ സ്ത്രീകൾ താഴേക്ക് വായിക്കുന്നത് സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷന് വേണ്ടിയാ പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിനു വേണ്ടിയാണ് പുരുഷനു വേണ്ടി ജീവിക്കുന്ന സ്ത്രീയെ ദർശനമറിയാവുന്ന പുരുഷന് വേണ്ടി സ്ത്രീ ജീവിക്കുന്ന സ്ത്രീയും പുരുഷനും ദൈവത്തിനു വേണ്ടിയാണ് ഈ ദർശനം അറിയണം ഈ ദർശനം വ്യക്തതയോട് അറിയണം എറോപ്ലെയിൻ ഉണ്ടാക്കിയത് റൺവേക്ക് വേണ്ടിയല്ല ഈ എയ്റോപ്ലെയിൻ ഈ റൺവേ കണ്ടിട്ടില്ലേ പ്ലെയിൻ ഓടുന്നത് ഏറോപ്ലെയിൻ ഉണ്ടാക്കിയത് റൺവേക്ക് വേണ്ടി അല്ല പക്ഷെ റൺവേ ഉണ്ടാക്കിയത് ഏറോപ്ലെയിന് വേണ്ടിയാണ് ഹലോ ലൂയ്യ ആ റൺവേ വെച്ച് പ്ലെയിൻ ഇറങ്ങി ഓടുന്ന സ്ഥലം പലർക്കും മനസ്സിലായില്ല പ്ലെയിൻ ഇറങ്ങി ആ ഓടുന്ന ആ റോഡില്ലേ ടാറിട്ട റോഡ് ചിലത് ടാറാണ് ചില കോൺക്രീറ്റ് ആണ് ഓടുന്നത് അപ്പോൾ ഏറോപ്ലെയിൻ ഉണ്ടാക്കിയത് റൺവേക്ക് വേണ്ടിയല്ല പക്ഷേ റൺവേ ഉണ്ടാക്കിയത് ഏറോപ്ലെയിന് വേണ്ടിയാണ് ഇതാ യേശു പറയുന്നേ മനുഷ്യൻ സപത്തിനു വേണ്ടിയല്ല പക്ഷെ സബത്ത് മനുഷ്യർക്ക് വേണ്ടിയാണ് മനുഷ്യപുത്രൻ സബത്തിന്റെയും കർത്താവ നമ്മൾ ഓരോന്നിന്റെ പർപ്പസും പ്ലാനും തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാണ് നന്നായിരിക്കും ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് സ്ത്രീ സ്ത്രീയുടെ തല പുരുഷൻ പുരുഷന്റെ തല ക്രിസ്തു ക്രിസ്തുവിന്റെ തല അത്യുന്നതനായ ദൈവം ഇത് സഭ അറിയണം ഇത് അറിഞ്ഞു വേണം പ്രവർത്തിക്കാൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് എഫക്റ്റീവായിട്ട് ഓടിക്കാൻ പറ്റും എഫക്റ്റീവായിട്ട് ഓടിക്കാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ സാധാരണ വണ്ടി ഓടിച്ച കാർ ഓടിച്ച നിങ്ങളുടെ കയ്യിൽ ഒരു ഫോർ വീൽ ഡ്രൈവ് വണ്ടി തന്നു ആ ഫോർ വീൽ ഡ്രൈവ് വണ്ടി നിങ്ങൾ സാധാ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല അത് ഓടിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ ആദ്യം പഠിക്കണം ഇതേപോലെ വിവാഹ ജീവിതം ദൈവം ഓർഡൈൻ ചെയ്ത ഈ സംഭവം എങ്ങനെ ഓടിക്കാനാണ് ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന നാം മനസ്സിലാക്കണം എന്നിട്ട് ഓടിച്ചാലേ കാര്യം നടക്കും അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി മനസ്സിലാക്കുക ഒരു പുരുഷനും ഒരു സ്ത്രീയും സാധാരണ പുരുഷൻ പറയുന്നത് എൻ്റെ ഡ്രീം കാറ് കിട്ടി എൻ്റെ ഡ്രീം ബൈക്ക് കിട്ടി എന്നൊക്കെ പറയും പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ഡ്രീം വൈഫിനെ നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങളത് ഉണ്ടാക്കി എടുക്കണം ഒരിക്കലും നിങ്ങളുടെ ഡ്രീം ഹസ്ബൻഡിനെയും നിങ്ങൾക്ക് കിട്ടത്തില്ല കുറവുകളൊരു ഹസ്ബൻഡായിരിക്കും കിട്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ഹസ്ബൻഡിനെ അതിലുണ്ടാക്കിയെടുക്കണം ഇതാണ് സദൃശവാക്യം പതിനാലിന്റെ ഒന്നിൽഡർ ആണ് കേട്ടിട്ടല്ലേ എസ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ബിൽഡേഴ്സ് വുമൺ ബിൽഡേർ അതാണ് നിങ്ങൾ യു ആർ എ ബിൽഡർ പതിനാലിന്റെ ഒന്ന് വായിച്ചേ സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നു അതായത് യു ആർ എ ബിൽഡർ യു ആർ എ ബിൽഡർ എന്തുകൊണ്ട് ആ വീട് പണിയുന്നേ ജ്ഞാനം കൊണ്ട് പണിതെടുക്കണം അപ്പൊ നിങ്ങളുടെ പണിതെടുക്കണം അല്ലാണ്ട് കിട്ടിയ സാധനം ഇതെന്റെ ഡ്രീം ഹസ്ബൻഡല്ല ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അന്ന് തന്നെ സംഭവം കുളമായി തിരിച്ച് ഇങ്ങോട്ടും നിന്നെ പോലത്തെ ഒരുത്തിയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അത് സമ്മതിക്കത്തില്ലായിരുന്നു കാരണം ആദ്യം വിവാഹം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറയും ഈ തൊലി കണ്ടട്ട വിവാഹം തൊലി വെളുപ്പ് മൂക്കിന്റെ നീട്ടം പിന്നെ ശരീരത്തിന്റെ ഷെയ്പ്പ് ഇതൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടു സോളിന്റെ ഷേപ്പ് നോക്കിയില്ല ഇതിന്റെ അകത്ത ഈ സോളിരിക്കണേ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ശരീരത്തിന്റെ സൗന്ദര്യം സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡും തേർഡ് ഹാൻഡ് ലെവലായി പിന്നെ സൗന്ദര്യം ഉള്ളിരിക്കുന്നത് അവന്റെ സോളിലാ സോളിന്റെ സൗന്ദര്യം നോക്കിയില്ല സോളിന്റെ സൗന്ദര്യം കാണണമെങ്കിൽ ഒന്ന് കുത്തി നോവിക്കണം അപ്പടെ അറിയുള്ളു സോളിന്റെ സൗന്ദര്യം ഒരു ദൈവപുത്രനെ കുത്തിയാൽ അതിന്റെ അകത്തും രക്തവും വെള്ളവും പുറത്തിറങ്ങും ഒരു വീണുപോയ മനുഷ്യനെ കുത്തിയാൽ ശാപവും ദേഷ്യവും പകയും പുറത്തിറങ്ങും കാലവർക്കുവിശിൽ ദൈവപുത്രനെ കുത്തി വരും ഒറ്റ കുത്ത് കുന്തം കൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഉടനെ രക്തവും വെള്ളവും പുറത്ത് ചാടി രക്തം കാണിക്കുന്നത് കുത്തിയ നിന്നോട് ഞാൻ ക്ഷമിച്ചു വെള്ളം കാണിക്കുന്നത് ഞാൻ നിന്നെ വീണ്ടും സ്നേഹിക്കുന്നു ഹലുക ദൈവപുത്രൻ മനുഷ്യപുത്രൻ അങ്ങനെയല്ല ഒരു കുത്ത് കിട്ടിയാൽ അത് വീണുപോയ ആദത്തിന്റെ മക്കൾ നിന്നെ ഒന്ന് നീ എന്നോട് പറഞ്ഞോ നിന്നെ ഞാൻ തന്നെ ആ പത്ത് പറയും അവളെ ഞാൻ വെച്ചിട്ടുണ്ട് മുതുക്കി പല പെൺകുച്ചി അമ്മയമ്മയുടെ കാര്യത്തെ കുറിച്ച് പറയുന്നതാ വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചു വെച്ചേക്കും അകത്ത് എന്തിനാ തനിക്കൊരു മാറാരോഗം ഉണ്ടാക്കാനുള്ള സാധനം സാധന എന്റെ അകത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഉണ്ടാക്കി എടുക്കാൻ കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പോ മാറാരോഗം പൊങ്ങും ശരീരത്തില് ഇതൊന്നും അകത്ത് വെക്കരുത് ഇന്നലെ നിങ്ങൾ കേട്ടു ഇതൊന്നും അകത്ത് വെക്കരുത് ഹല ലൂയ പകരം എന്ത് ചെയ്യണം പണിതെടുക്കണം പണിതെടുക്കണം ഞങ്ങള് കുഞ്ഞുനാളില് ഞങ്ങളുടെ പപ്പയുടെ പുതിയ പുതിയകാവ എറണാകുളം ഡിസ്ട്രിക്റ്റില് പുതിയ ഗാവ് അവിടെ ചെന്നപ്പോ ഒരങ്കിൾ ഉണ്ട് ആ അങ്കിൾ ദുബായിലായിരുന്നു ആ ദുബായിന്ന് വന്നപ്പോൾ ഒരു ഫാമിലി ആയിട്ട് അവിടെ ആയിരുന്നു തിരിച്ചു വന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം അങ്കിളിൻ്റെ കൈ ഒരു മാല സ്വർണത്തിന്റെ മാല സ്വർണത്തിന്റെ മാല ഒരു ലോക്കറ്റ് കാശുരൂപം എന്നൊക്കെയാണ് പറയണേ പക്ഷേ അത് ഓടിഞ്ഞു പോയി അത് പകുതി കാണാനുള്ളൂ ഞാൻ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അങ്കിള് 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 ഞങ്ങള് കൊച്ച കൊച്ചപ്പൻ എന്നാണ് വിളിക്കണേ കൊച്ചപ്പ കൊച്ചപ്പ കൊച്ചപ്പൻ്റെ ലോക്കറ്റ് ഓടിഞ്ഞു പോയി ഞാൻ അതിശയത്തോടെ പറയണേ പുള്ളിക്കാരനെ നോക്കിയിട്ട് ചിരിയോടു കൂടെ പറഞ്ഞേ മോനെ ഇത് ഒടിഞ്ഞതല്ലോ അയ്യോ കാണാനില്ല ഒടിഞ്ഞു പോയി ഒടിഞ്ഞതല്ല ഇതിൻ്റെ പകുതി എൻ്റെ ഭാര്യയുടെ മാലയുടെ ലോക്കറ്റിലുണ്ട് മനസ്സിലായാ അപ്പൊ ഒരു കാശുരൂപം രണ്ടായിട്ട് ഒടിച്ചിട്ട് അതിന്റെ പകുതി തന്റെ മാലയിലും പകുതി ഭാര്യയുടെ മാലയിലും തൂക്കിയിട്ടിരിക്കുകയാണ് അതായത് ഇത് കാണിക്കുന്നത് ഈ രണ്ടു കാശുരൂപം കൂടി ചേർന്നാൽ ഇത് പൂർണമാകും ഇപ്പത്തം കിട്ടിയ ഭാര്യയും ഭർത്താവും കൂടി ചേർന്നാൽ ദൈവം ആദിയിലുണ്ടാക്കിയ ആ ഒരു മനുഷ്യനില്ലേ ആ ഒരു മനുഷ്യനെ സ്പ്ലിറ്റ് ചെയ്തിട്ടല്ലേ രണ്ടാക്കിയേ ഭാര്യയും ഭർത്താവും അല്ലേ ഇതേപോലെ ഭാര്യയും ഭർത്താവും കൂടി ചേരുമ്പോഴാണ് അത് പൂർണ്ണമാകുള്ളൂ അതായത് താൻ പൂർണ്ണമാക്കേണ്ട ഹസ്ബൻഡ് ഭാര്യയാണ് ഹസ്ബൻഡിനെ പൂർണമാക്കേണ്ട ഹലോ ഭാര്യയാണ് ഹസ്ബൻഡിനെ പൂർണ്ണമാക്കേണ്ടേ കാരണം ഇത് രണ്ട് പകുതി രണ്ടിടത്തായിരിക്കണേ അതിനോരം ഭാര്യ കംപ്ലൈന്റ് ചെയ്യുവാണ് നിങ്ങൾ പൂർണ്ണനല്ലെന്നേ നിങ്ങൾ പൂർണ്ണനല്ലെന്നേ ഞാൻ ഇതുപോലത്തെ ഒരാളെയല്ല ആഗ്രഹിച്ചത് നിങ്ങൾ പൂർണ്ണനല്ലെന്നേ അപ്പൊ സ്വർഗത്തിലെ ദൈവം പറയുന്നുണ്ട് അതിനാടി നിന്നെ ഇവനോടെ ചേർത്തതാ നീ അങ്ങനെ ചേർന്നിരുന്നാൽ നിങ്ങൾ പൂർണ്ണമാകുന്നേ വിവരമില്ലാത്ത പെൺകുട്ടി കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി ഇതേപോലെ വിവരമില്ലാത്ത പുരുഷനും കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി നിന്നെ എന്തിനു കൊള്ളാടി നിന്നെ നിന്നെന്തിനു കൊള്ളാം എന്തിനു കൊള്ളാം അവളെ കൊള്ളാവുന്നവനാക്കാനാണ് നിന്നെ അവളോട് ചേർത്തിരുത്തിയത് നിങ്ങൾ രണ്ടും കൂടി ചേരുമ്പോൾ അത് പൂർണ്ണമാകും പകരം നിങ്ങൾ പരസ്പരം കുറ്റം വയ്ക്കാൻ തുടങ്ങിയാലോ ഇതാ പറഞ്ഞു ഹെൽപ്പ് ഈ വാഴ കൃഷി ചെയ്തിട്ടുണ്ടോ ഈ വാഴ കൃഷി ചെയ്യുമ്പോൾ വാഴ വളരുംതോറും വളരുംതോറും അതിന് ഈ പ്രത്യേകിച്ച് കൊല വരാൻ തുടങ്ങുമ്പോൾ അതൊരു സൈഡിലേക്കാവും സൈഡിലേക്കാകും അവ കണ്ടു നിൽക്കുന്ന അയ്യേ നിനക്ക് എന്താടി ഒരു ബലൂല വാഴ ഇങ്ങനത്തെ ഒരു വാഴേനെയല്ല ഞാൻ ആഗ്രഹിച്ച നല്ല ആരോഗ്യമുള്ള വാഴേനെയാണ് നേരെ നിൽക്കണം കൊല വന്നാലും അല്ലല്ല അവിടെ തക്ക തുണയായി ഒരു ഹെൽപ്പായിട്ട് നമ്മൾ വെച്ചു കൊടുക്കും ഒരു കവര അല്ലേ അല്ലെങ്കിൽ പരസ്പരം കെട്ടും ഇതിന്റെ പേരാണ് തക്ക തുണ ഇവിടുത്തെ കിട്ടിയ അപ്പൊ ഭർത്താവിന്റെ ബലഹീനതകൾ തീർക്കാൻ ദൈവം ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഭാര്യയുടെ ബലഹീനതകൾ തീർക്കാൻ ഭർത്താവിന്റെ കയ്യിലും ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത് മനസ്സിലാക്കി ദൈവത്തിന്റെ വചനം പറയണം വുമൺ യു ആർ എ ബിൽഡർ ഹലലുയ സാമർഥ്യമുള്ള സ്ത്രീ തന്റെ ഭവനം പണിതെടുക്കും വർ തന്റെ ഭവനം പണിതെടുക്കും അതോടൊപ്പം തന്നെ പുരുഷനോട് പറയാണ് നിങ്ങളുടെ കുടുംബം പണിതെടുക്കും മാത്രമല്ല അതിനെ ലീഡ് ചെയ്യും നിങ്ങൾ അതിൻ്റെ ഹെഡാ ദയോ അങ്ങനെ ആക്കി വെച്ചേക്കണേ അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ഹളലൂയ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുടുംബ ജീവിതത്തിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓടിപ്പോട്ടെ കാരണം ഇത് കഴിഞ്ഞിട്ട് ഫൈനാൻസും കൂടി എടുക്കണം അപ്പോൾ ഫാദവി താങ്ക് യു കാരണം ഇതിൻ്റെ ഈ കുഴികളിൽ നമ്മൾ വീണ് നമ്മൾ തുടർന്ന് അവൾ പിരിഞ്ഞു പോയി പിന്നെ കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്ന ദിവസം ചെല്ലാൻ ഡൈവോഴ്സ് നോട്ടീസായാണ് പിന്നെ അവിടെ ചെന്ന് അപ്പോൾ എല്ലാ പരിപാടിയും ഒരു മാറ്റിയിട്ടാണ് ചിലപ്പോൾ ഗൾഫിൽ പോകേണ്ടായിരിക്കും ഇതൊക്കെ ഒരുക്കിയിട്ട് അവിടെ ചെന്നപ്പോൾ ജഡ്ജി ലീവാണ് പോലുള്ള ദിവസം പോയി ചിലപ്പോൾ ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ ഹോട്ടലിൽ ഒന്ന് താമസിച്ചിട്ടായിരിക്കും അന്ന് കോടതി ചെല്ലുന്നത് അപ്പോഴാണ് എന്തെങ്കിലും അത് അടുത്ത പ്രാവശ്യത്തേക്ക് വെച്ചു അപ്പോഴാണ് കോടതി അവധിയായി അങ്ങനെ അങ്ങനെ ഇത് മൊത്തം മാനസിക പ്രശ്നം തലയിൽ ദൈവത്തിൻ്റെ ചിന്തകൾ ഇറക്കേണ്ട പോർട്ടായ നമ്മുടെ മനസ്സിൽ മറ്റു പല ചിന്തകളും ഇറക്കിയിട്ടിരിക്കുക കുടുംബജീവിതത്തെ കുറിച്ചുള്ള മറ്റു പല പല ചിന്തകളും ഇറക്കിയിട്ടിരിക്കുക അപ്പ ആ ഭാഗങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിഷയങ്ങളില്ലാതെ സൂക്ഷിച്ച നമ്മുടെ ജീവിതത്തിന് നല്ലത് ഉള്ളോടെ എല്ലാം ഇതാ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദൈവത്തിന്റെ ഇനീഷ്യൽ എക്സ്പാൻഷൻ പ്രൊജക്ട് ഒരു അഞ്ച് നിലയുള്ള ബിൽഡിങ് പോലെയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം തീയതി ഇരുപത്തി എട്ടാം വാക് വാക്യം വായിക്കും വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്താനാണെന്നൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കൊടുത്തിട്ടുണ്ടാകുമല്ലോ അല്ലേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ ജോലി എന്താ അതില്ലേ ഇത്രയും ദേവദാസന്മാർ ക്ലാസ് എടുത്തിട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഈ സംഭവം പറഞ്ഞില്ല അതുകൊണ്ടാ എന്നോട് ചോദിക്കണം നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എവിടം വരെ എത്തി എന്ന് അറിയാനാ മനോഹരൻ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് തന്ന ജോലി എന്താ മനുഷ്യന്റെ നിയമനം ദൈവത്തോട് വസിക്കുക എന്നുള്ളതാണ് പക്ഷെ അവിടെ മനുഷ്യന്റെ ജോലി എന്താ ഏ ആ വിശാന്തേ എന്താ മനുഷ്യന്റെ ജോലി എന്തിനു വേണ്ടിയാ മനുഷ്യൻ സൃഷ്ടിച്ചേ നിങ്ങൾ ഈ ക്ലാസ്സുകളൊന്നും എടുത്തില്ലേ ഇരുപത്തി ആറ് വായിക്കേ എന്തിനാണ് മനുഷ്യൻ ദൈവം പറയുകയാണ് തന്റെ പുത്രനോട് പറയുകയാണ് ലെറ്റ് എന്തിനു വേണ്ടി അവർ ഭൂമിയെ വാഴട്ടെ അപ്പൊ നമ്മുടെ ജോലി എന്താ ഭൂമിയെ വാഴണം ഭൂമിയുടെ കിങ്ഡം അലങ്കരിക്കണം ഹലുയ ഡൊമീനിയൻമീനിയൻ കിങ്ഡം കിങ് പ്ലസ് ഡൊമീനിയൻ ഹലലുയ ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തെ ക്രിസ്തു പറയുന്നത് തൻ്റെ വലതുഭാഗത്തുള്ളവരുടെ ലോകസ്ഥാപനത്തിന് മുമ്പേ എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കിങ്ഡം അവകാശം ആക്കിക്കൊള്ളുവേൺ കിങ് പ്ലസ് ഡൊമിനിയൻ നിങ്ങളാണ് ഈ ഭൂമിയെ വാഴേണ്ടത് ക്രിസ്തുവോട് കൂടെ ഇതാണ് നിങ്ങളുടെ വിളി ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക അപ്പൊ ഇത് തിരിച്ചറിയാതെ ഈ ഇരിക്കുന്ന ഓരോരുത്തരും കാൻഡിഡേറ്റ്സാ എം എൽ എ ആയിട്ടോ എം പി ആയിട്ടോ മന്ത്രി ആയിട്ടോ അല്ല രാജാക്കന്മാരായിട്ടുള്ള കാൻഡിഡേറ്റാ അഞ്ചു വർഷം ഭൂമിയെ ഭരിച്ചു ഒഴിഞ്ഞു കൊടുക്കേണ്ട കാൻഡിഡേറ്റ് അല്ല നിത്യം ഭൂമിയുടെ രാജാക്കന്മാരായിരിക്കണേ പക്ഷെ സങ്ങളാണ് സ്ഥാനാർത്ഥികളാന്ന് ഇവർക്കൊന്നും അറിയിച്ചില്ല ആരാമനും അറിയാമായിരുന്നു ആരാമനാണ് ഭൂമി വാഴണ്ട സ്ഥാനാർത്ഥി എന്ന് ഇല്ല ദൈവത്തിന്റെ വചനം പറയാ നിന്റെ വിളിയും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നീ ഉറപ്പാക്കണം ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് വെളിപ്പാട് ഇരുപത്തൊന്നിന്റെ ഏഴിൽ ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും നമ്മൾ കണ്ടിട്ടില്ലേ ഇവിടെ എലക്ഷൻ കഴിഞ്ഞ് ജയിക്കുമ്പോൾ ജയി ജയിന്ന് വിളിച്ചിട്ട് പോണ കണ്ടിട്ടില്ലേ സന്തോഷ പ്രകടനങ്ങൾ ആഹ്ലാദ പ്രകടനം എന്താ അവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു ഇതേപോലെ അത് അഞ്ചു വർഷം വാഴുന്ന സ്ഥാനാർത്ഥിയെ ജയിച്ചേ ഇതങ്ങനെയല്ല ക്രിസ്തുവോടു കൂടെ ഈ ഭൂമി നിത്യം വാഴേണ്ട രാജാക്കന്മാരാണ് ജയിച്ചാ നീ ദൈവത്തിന്റെ മകൻ അവൻ എന്നും രാജാവ് ഇതാണ് വെളിപ്പാട് ഇരുപത്തിരണ്ടിന്റെ അഞ്ചിൽ പറയണേ ഇതാ ഇരുപത്തിയൊന്നിന്റെ ഏഴിൽ പറയുന്നു ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും ഇരുപത്തിരണ്ടിൽ പറയുന്നു അടുത്ത അധ്യായത്തിൽ പറയുന്നു അവർ എന്നേക്കും രാജാക്കന്മാർ വായിച്ചേ ഇരുപത്തിരണ്ടിന്റെ അഞ്ച് അവസാനം അവർ രാജാക്കന്മാരായിരിക്കും അവർക്കും രാജാക്കന്മാരായിരിക്കും ബൈബിളിൽ ഇനിയൊരു അധ്യായം ഇല്ല തീർന്നു അവസാന അധ്യായത്തിൽ ദൈവത്തിന്റെ മകനാണ് അവനാണ് ഭൂമിയോ വാഴണ്ടേ ഹലൂയ ദൈവത്തിന്റെ മക്കൾക്കാണ് ജീവിക്കാൻ പറ്റിയ അത് നിത്യം സപത്തായ ഒരു അനുഭവമാണ് അപ്പൊ പ്രിയ കുഞ്ഞുങ്ങൾ ഇത് മനസ്സിലാക്കണം അപ്പോ ഇത് അഞ്ച് സ്റ്റെപ്പുകളിലാണ് ദൈവം ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞു തന്നെ അഞ്ച് സ്റ്റെപ്പുകൾ അതായത് ലെറ്റ് ദം ഹാവ് ഡൊമീനിയൻ ഓവർ എർത്ത് അവർ ഭൂമിയെ വാഴട്ടെ എന്നാണ് ദൈവത്തിന്റെ ചിന്ത ഹലലൂയ തന്റെ പുത്രനോടാണ് പറയുന്നത് നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം ദൈവവും ദൈവപുത്രനും മനുഷ്യനെ ഉണ്ടാക്കാം ഹലുയ നമ്മുടെ സാദൃശ്യ രണ്ടിന്റെ സാദൃശ്യം ഒന്നാണ് മനസ്സിലാകുന്നുണ്ടോ ഹലുയ ദൈവത്തിൻ്റെ ദൈവപുത്രയും സാദൃശ്യം ഒന്നാണ് ഒരു സാദൃശ്യത്തിൽ സമന്മാരാ അതേ സാദൃശ്യത്തിൽ നമുക്ക് ആരെയും കൂടി ഉണ്ടാക്കാം മനുഷ്യനെ ഉണ്ടാക്കാം പക്ഷേ നമ്മളെക്കാൾ അല്പം താഴെ മനസ്സിലായേ നമ്മൾ സ്പിരിറ്റ് ലെവലിൽ അവർ സോൾ ലെവലിൽ ഉണ്ടാക്കാം ഹലലൂയ എന്നിട്ട് അവർക്ക് ഒരു പരീക്ഷ വയ്ക്കും പരീക്ഷ ജയിച്ചാൽ നമ്മുടെ ലെവലിലേക്ക് മാറും സ്പിരിറ്റ് ലെവലിലേക്ക് അവർ മാറും ഇതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ ശേഷം കിരീടം അവർ അവർ പ്രാപിക്കും മാറും ക്രിസ്തുവിന്റെ ലെവലിലേക്ക് കൊള്ളാവുന്നവനായിരങ്ങളെ ഈ ഒന്നിന്റെ ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി ആറ് വായിച്ച് അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവജാതിന്മേലും മൃഗങ്ങളും സർവഭൂമിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴ വാഴട്ടെ എന്ന് കൽപ്പിച്ചു അപ്പോ മനുഷ്യൻ ഉണ്ടാക്കിട്ടില്ല ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളു പോകുന്നതേ ഉള്ളു ഇരുപത്തി അറ് സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മറന്നു പോരുതാ ഇത് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വേടാ ഹലുയ ഇത് സകല പർപ്പസിലും കോർണർ കോർണറായിരിക്കുന്ന വേട ഇവിടെ നിന്നാണ് നമ്മുടെ തുടക്കം ഈ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മളെ തുടങ്ങുന്നത് ഹളലുയ അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ പണ്ട് നിങ്ങൾ ഈ പലരിക്കട ഇപ്പം സൂപ്പർ മാർക്കറ്റായല്ലോ പലരിക്കടയിൽ ചെന്നിട്ട് പണ്ടത്തെ പലരിക്കടയില് നിങ്ങൾ പറയും ഒരു കിലോ ഉപ്പ് ഏഹ് രണ്ട് കിലോ അരി എന്നൊക്കെ പറയുമ്പോൾ അവരെന്താ ചെയ്യണേ അവർ ആദ്യം ചെയ്യണത് അവിടെ ഒരു സാധനമുണ്ട് ഇങ്ങനെ ഇങ്ങനെ തൂക്കിട്ട് പേപ്പർ ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കെട്ടിട്ടിരിക്കുക അതിങ്ങനെ വരെ ഇങ്ങനെ പറിച്ചു കിടക്കാം എന്നിട്ട് ഇങ്ങനെ കുമ്പിൾ കുത്തും അല്ലേ എൻ്റെ ഒപ്പം കാണാൻ പറ്റുന്നുണ്ടോ കുമ്പിൾ കുത്തും ആ കുമ്പിളിൻ്റെ ആ കൂർത്ത പോയിന്റ് ഇല്ലേ അതേപോലെയാണ് ഈ വചനം മുൽപ്പത്തി ഒന്ന് ഇരുപത്തി ആറ് അത് 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 അടിസ്ഥാനമായിട്ട് തുടങ്ങാണ് ഹലോ ലൂയ്യ എവിടെ പറയണം നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം എന്തിനു വേണ്ടി അവർ ഭൂമിയെ വാഴട്ട് ഇംഗ്ലീഷ് എഴുതിയിരിക്കുകയാണ് ലെഡം ഹാവ് ഡൊമീനിയൻ അപ്പോൺ ദർത്ത് അവർ ഭൂമിയുടെ ഭരണം വായിച്ച ഏറ്റെടുക്കട്ടെ മനസ്സിലായോ നമ്മുടെ സൃഷ്ടിപ്പിന്റെ കാര്യം ഈ പറയണേ ഹലൂയ്യ അല്ലെ നമ്മളെ ഉണ്ടാക്കിയത് ആരാധിക്കാൻ വേണ്ടിയല്ല ഞാനൊക്കെ ചെറുപ്പത്തിൽ കന്യാശ്രീ അമ്മമാരെന്നെ പഠിപ്പിച്ചത് ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് എല്ലാ സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം ഹലൂയ്യ സൂര്യനും ചന്ദ്രനും താരഗണങ്ങളും എല്ലാ സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം മനുഷ്യനും ദൈവത്തെ ആരാധിക്കണം പക്ഷെ നമ്മളെ ഉണ്ടാക്കിയത് ഭൂമിയെ വാഴാനാ ഒപ്പത്തിനൊപ്പം ഉണ്ടോ ഹലലൂയ നമ്മളെ ഉണ്ടാക്കിയത് ഭൂമിയെ വാഴാൻ വേണ്ടിയ അപ്പൊ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം എന്നെ ദൈവം ഉണ്ടാക്കിയത് ഇതാ ഞാന് അതിന് അതിനുള്ള വേല എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ ഞാൻ വാഴണം ഹലലൂയ അപ്പൊ തന്നെ ഞാൻ ദൈവത്തോടുകൂടെ ജീവിച്ചു വേണം അത് ചെയ്യാൻ ഇവിടുത്തെ കിട്ടിയാ ഞാൻ ദൈവത്തോടു കൂടെ ജീവിക്കുന്നു ദൈവ കുടുംബത്തിൽ ദൈവത്തിന്റെ മകനായി ജീവിക്കുന്നു ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ ദൈവത്തിന് വേണ്ടി ഞാൻ വാഴുന്നു ഹലലുയ അപ്പൊ ഈ വാഴ്ചയിൽ ദൈവം ഇതാണ് അ പർപ്പസ് ഇനി ഇതില് അഞ്ച് സ്റ്റെപ്പുകൾ അടച്ച സ്റ്റെപ്പുകൾ വെച്ച ഒരു പ്ലാൻ ഉപയോഗിച്ചാണ് ഈ വായിച്ച നടക്കുന്നത് അഞ്ച് സ്റ്റെപ്പുകൾ ഉള്ള ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ വെച്ചിട്ടാണ് ഈ വാഴ്ച നടക്കുക കാരണം ഇത് ദൈവം പറയുമ്പോൾ തന്നെ ഇത് ദൈവം പറയുമ്പോൾ തന്നെ ഭൂമിയുടെ മുകളിലുള്ള ഒരു പഴയൊരു സംഭവമുണ്ട് ആ ഒരു പഴയൊരു സംഭവം ഇതാ പിശാചായിരുന്നു ഈ ലൂസിഫർ എന്ന് പറയുന്ന ആ ഒരു പൈശാചികനായിരുന്നു ഒരു ദൂതനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇതിന് വാണോണ്ടിരുന്നത് എന്നാൽ അവനെ റീപ്ലേസ് ചെയ്യാനുള്ള പുതിയ മാനേജ്മെന്റ് ടീമിനെ ക്രിസ്തുവിൽ ഒരുക്കുകയാണ് ഇവിടെ നടക്കുന്നത് ഹലലുയ അപ്പോ അവനെ റീപ്ലേസ് ചെയ്യാനായി കാരണം ഈ അഞ്ച് സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ട് വേണം അവനെ തോപ്പിച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ അവിടെ കയറാൻ ഹലലുയ ഈ ഒരു സംഭവം അവിടെ പുറകെ കിടക്കുകയാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ആ പർപ്പസ് ആ അഞ്ച് സ്റ്റെപ്പുകളിലൂടെ അറിയാം അതിൻ്റെ നാലാമത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് നീ ജയിക്കണം എന്നുള്ളതാണ് നാലാം സ്റ്റെപ്പ് അങ്കിൽ മാത്രമേ അഞ്ചാം സ്റ്റെപ്പായ വായിച്ചയിലേക്ക് വരാൻ പറ്റൂ അതിനുള്ള സ്ട്രാറ്റജിയാണ് അതിൻ്റെ അടുത്തതിന്റെ അടുത്ത വാക്യം പറയുന്നത് ഇപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചില്ല സൃഷ്ടിക്കാൻ പോവുകയുള്ളൂ ഒന്നിന്റെ ഇരുപത്തി ആറിലാണ് ഇത് പറഞ്ഞതെങ്കിൽ ഒന്നിന്റെ ഇരുപത്തിയേഴിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് വായിക്കേ ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അവിടെ എഴുതിയിരിക്കുക ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചു അപ്പൊ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ സൃഷ്ടിച്ചിട്ടില്ല സൃഷ്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇരുപത്തിയേഴിൽ സൃഷ്ടിച്ചു ഇനി ഇരുപത്തിയെട്ടിൽ എങ്ങനെയാണ് ഈ ഡൊമിനിയൻ വായിച്ച എന്നാണ് ദൈവം ആ പ്ലാൻ പറഞ്ഞ് ഇവരെ അനുഗ്രഹിക്കുകയാണ് വായിച്ച ഇരുപത്തിയെട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു ഇതാണ് യേശു കർത്താവ് പറയുന്ന ലോക സ്ഥാപനത്തിങ്കിൽ എന്റെ പിതാവിനത് അനുഗ്രഹിക്കപ്പെട്ടവരെ തുടക്കത്തിൽ അനുഗ്രഹിക്കുക യേശു ലോക സ്ഥാപനത്തിങ്കിൽ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അപ്പോൾ നമ്മളെ ആരാ ആദ്യം അനുഗ്രഹിച്ചേ പിതാവ് അനുഗ്രഹിച്ചേ അതാ യേശു പറയുന്ന അവസാനം എൻ്റെ പിതാവിനുഗ്രഹിക്കപ്പെട്ടവരെ ഇവിടെ പറയാണ് ദൈവം അവരെ അനുഗ്രഹിച്ചു എന്താണ് അനുഗ്രഹം നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും എന്ന് അവരോട് കൽപ്പിച്ചു വാഴുവിൻ എന്ന് കൽപ്പിച്ചു നിങ്ങൾ ഭൂമിയിൽ വാഴുവിൻ ഒന്നുകൂടി വചനം വായിച്ചേ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി സന്താനപുഷ്ടിയുള്ളവരായി ഒന്ന് രണ്ട് ഭൂമിയിൽ നിറഞ്ഞ് മൂന്ന് ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി നാല് അതിനെ അടക്കുക 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 മീൻസ് കീഴടക്കുക സകലത്തിന്റെ മുകളിലും അഞ്ചാമത്തെ സ്റ്റെപ്പ് അപ്പൊ എത്രാമത്തെ സ്റ്റെപ്പിലാ വാഴാൻ പറ്റണേ നിങ്ങൾ ശ്രദ്ധിക്കുക അഞ്ചാമത്തെ സ്റ്റെപ്പിലാണ് വാഴാൻ പറ്റുക ഇനി ഞാൻ അത് ചിത്രത്തിലേക്ക് വരാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ അഞ്ച് സ്റ്റെപ്പുകൾ മനസ്സിലാക്കുക അഞ്ച് നിലയുള്ള ബിൽഡിങ് ഇവിടെ കാണാം സ്ക്രീനിൽ അഞ്ച് നിലയുള്ള ബിൽഡിങ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകൾ ശ്രദ്ധിച്ചാൽ മതി ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ ഓരോ ഫ്ലോറിനും അവർ അവരോരോ പേരിട്ടിട്ടുണ്ടാകും ചിലപ്പോൾ ഇവിടെ അടുത്ത് പഴങ്ങനാട് ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടാവും ഗുഡ് സമരറ്റിയൻ ഹോസ്പിറ്റൽ എന്ന പേര് അവിടെ ചെല്ലുമ്പോൾ അവിടെ സെന്റ് മേരീസ് വാർഡ് സെന്റ് മാത്യൂസ് വാർഡ് സെന്റ് ആൻഡ്രൂസ് വാർഡ് എന്നൊക്കെ പറഞ്ഞ് പല പല സ്റ്റെപ്പുകൾ അവിടുത്തെ കണേ ഇതേപോലെ നമുക്കും ഇതിന് ഈ അഞ്ച് നിലയുള്ള ബിൽഡിങ്ങിന് പേരിടാം ഈ അഞ്ച് പ്ലാൻ അഞ്ചാമ ഈ അഞ്ചാമത്തെ സ്റ്റെപ്പിലാണ് വായിച്ച നടക്കുള്ളു ഡൊമിനിയൻ അതിനു വേണ്ടിയുള്ള ഇനീഷ്യൽ എക്സ്പാൻഷൻ പ്രൊജക്റ്റ് ആണ് കുടുംബജീവിതം ഇവിടെ നമുക്ക് കാണാം ആ ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി അടിങ്കിൽ ക്ഷണിച്ചിട്ടുണ്ട്

ബിൽഡിങ്ങിന്റെ അഞ്ച് നിലകളായിട്ട് പേര് കൊടുക്കാം സെൻറ് മേരീസ് സെന്റ് ആൻഡ്രൂസ് എന്നൊക്കെ പറയുന്നത് പോലെ പേര് കൊടുക്കാം അങ്ങനെയെങ്കിൽ ആദ്യത്തതിന് ഞാൻ അങ്ങ് പേരിട്ടേക്കാം രണ്ടാമത്തത് പോലും നിങ്ങൾ പേരിടണം ഓക്കെ ആദ്യത്തതിന് ദ ഫ്രൂട്ട്ഫുൾ സന്താനപുഷ്ടി എന്നല്ലേ പറഞ്ഞേ അപ്പൊ ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പേര് ഫ്രൂട്ട്ഫുൾ ഫ്ലോർ അങ്ങനെയെങ്കിൽ രണ്ടാം നിലയുടെ പേരെന്തായിരിക്കും ആരോ മലേ കൊച്ചുമട്ടിക്കാൻ ഫ്ലോർ ഹലലു അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ നിലയുടെ പേരെന്തായിരിക്കും ഫ്ലോർ മോളെ വാട്ട് നെയിം ഓഫ് തേർഡ് ഫ്ലോർ യു ആ ഗോ ഗുഡ് 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 റിപ്ലനീഷ് ഇതാ മൂന്നാമത്തെ നിലയുടെ പേരാണ് റിപ്ലനീഷ് വെരി ഗുഡ് ഹലലുയ അങ്ങനെയെങ്കിലും അഞ്ചാ നാലാം നിലയുടെ പേരോ ഏ നാലാം നിലയുടെ പേര് സബ്ഡ്യൂലൂ സബ്ഡ്യൂ ഫ്ലോർ കണ്ടോ അങ്ങനെ അഞ്ചാം നിലയുടെ പേരെന്താ മനോഹര ഡൊമിനിയൻ അതാണ് വാഴ്ച അല്ലേ അപ്പോ വാഴ്ച ഒരു മനുഷ്യനിൽ നടക്കണമെങ്കിൽ അവൻ എത്ര നിലകൾ കെട്ടണം നാല് കെട്ടിയെങ്കിൽ മാത്രമേ അഞ്ചാം നിലയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ ഹല ലൂയ ഇത് ദൈവം നമുക്ക് തന്ന സ്ട്രാറ്റജിയാണ് പദ്ധതിയാണ് ഈ ആദ്യത്തെ നാല് നിലകൾ കെട്ടിയെങ്കിൽ മാത്രമേ അഞ്ചാം നില കെട്ടാൻ പറ്റൂ പക്ഷേ ഈ ഭൂമിയിലെ കുടുംബ ജീവിതത്തിലൂടെ ആദ്യത്തെ മൂന്ന് നിലകൾ മാത്രമേ കെട്ടാൻ പറ്റൂ ആദ്യത്തെ മൂന്ന് നില കെട്ടിക്കഴിഞ്ഞാൽ അവനെ കീഴടക്കും അവൻ മരിച്ചു പോകും ശവപ്പെട്ടിയിൽ അവൻ അടക്കി വിടണം അവനും നാലാം നിലയും അഞ്ചാം നിലയും കെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇതിന് രണ്ട് മൂ ആദ്യത്തിന് മൂന്നിന് യെല്ലോ ബാക്ക്ഗ്രൗണ്ടും ബാക്കിയുള്ളതിന് റെഡ് ഇട്ടിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും കൊടുത്തേക്കണം ഈ നാലാം നിലയും അഞ്ചാം നിലയും സ്ത്രീയിൽ നിന്ന് ജനിച്ച ഒരുവന് ചെയ്തെടുക്കാൻ പറ്റൂല അത് ദൈവത്തിന് ജനിച്ചവനെ ചെയ്യാൻ പറ്റും അത് കുടുംബത്തിലുള്ളവനെ ചെയ്യാൻ പറ്റും ആദ്യത്തെ മൂന്ന് നില നമുക്ക് ചെയ്തെടുക്കാം വേണ്ടിയാണ് വിവാഹം അതാണ് പറഞ്ഞ ഇനീഷ്യൽ എക്സ്പാൻഷൻ പ്രൊജക്റ്റാന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഫ്രൂട്ട്ഫുൾ സന്താനപുഷ്ടിയുള്ളവനായി പെരുക വേണ്ടിയാണ് ഒരു സ്ത്രീയും പുരുഷനെയും വിവാഹം കഴിപ്പിക്കുന്നത് അതിലൂടെയാണ് സന്താനം വരുന്നത് അവർക്കൊരു കുഞ്ഞു ജനിച്ചു അവർക്കൊരു കുഞ്ഞു ജനിച്ചു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോ ഫ്രൂട്ട്ഫുള്ളായില്ലേ ഇനി എങ്ങനെയാണ് അത് മൾട്ടിപ്ലൈ ചെയ്യാം എങ്ങനെ പറയാ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം വീണ്ടും അടുത്ത കുഞ്ഞ് ജനിക്കുമ്പോ അടുത്ത കുഞ്ഞ് ജനിക്കുമ്പോ അത് പെരുകുകയാ മനസ്സിലാവുന്നുണ്ടോ ഹലൂയ ഇനി ഇതൊക്കെ ഒരു ബിസിനസ് സ്ട്രാറ്റജി പോലെയാണ് ആദ്യം തന്നെ ഒരു സാമ്പിൾ പ്രൊഡക്റ്റ് പിന്നെ അതിനോട് അനുരൂപമായ അടുത്ത പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക ഇനി എങ്ങനെ അത് അതായത് സന്താനപുഷ്ടിയുള്ളവനായി രണ്ടാമത്തെ ഫ്ലോർ പെരുകി മൂന്നാമത്തത് റിപ്ലനിഷ് നിറയുക അതെങ്ങനെ നിറയ്ക്കാം കോർണർ ശാലിനി എങ്ങനെ നിറയ്ക്കാം മൂന്നാമത്തെ ഫ്ലോർ എങ്ങനെ കെട്ടാം കുറച്ചും കൂടി കല്ലും മണ്ണും കൂടി ഇറക്കാൻ മതിയോ പിന്നെങ്ങനെ കിട്ടാ ശാന് വിവാഹം കഴിച്ചതല്ലേ ഈ മക്കളെ ഒരാളുണ്ടായിരുന്നു വീണ്ടും ഒരു മൂന്ന് കൂടി ജനിച്ചു അത് പെരുകി ഇനി ഈ മക്കളെ ഇപ്പൊ നാല് മക്കളൊന്നു ജയിക്കുക ഒരു മോളെ ഇതാ ഇവിടുന്ന് ഇടുക്കിയിൽ വിവാഹം കഴിച്ചു കൊടുത്തു ഒരു മോളെ ഡൽഹിക്ക് കൊടുത്തു ഒരു മോളെ ദുബായ്ക്ക് കൊടുത്തു ഒരു മോളെ സിഡ്നിയിൽ കൊടുത്തു വീണ്ടും ഇവരെ വിവാഹം കഴിക്കുക അപ്പൊ ശാലിയുടെ നാട് എറണാകുളം ആയിരുന്നെങ്കിൽ ഇതിപ്പോ മക്കളൊക്കെ അങ്ങോട്ടൊക്കെ പോയി ഭൂമിയുടെ പല ഭാഗത്തേക്കും ആ ഒരു ഭൂമിയുടെ പല ഭാഗത്തും നിറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അപ്പോ വിവാഹത്തിലൂടെ ഇവര് വിവാഹം കഴിക്കുന്നത് അയക്കുന്നതിലൂടെ ഇവര് മൂന്നാം നില കെട്ടുകയാ മനസിലാകുന്നുണ്ടോ റിപ്ലനിഷ നിറയുക ഹലൂയ മൂന്നാം നില കെട്ടുകയാണ് ഇനി ഇവർക്ക് എന്നാ സംഭവിക്കും ഇനി ഇവർ മരണം കീഴടക്കും സബ്ഡ്യൂ ചെയ്യാൻ ഇവർക്ക് പറ്റില്ല പിന്നെ സബ്ഡ്യൂ എന്ന് പറഞ്ഞ സംഭവം പോലും ഇവർക്ക് അറിയത്തുമില്ല കീഴടക്കേണ്ടത് വേറെ ഒന്നിനെയല്ല മരണത്തെയാണ് മരണത്തിന്റെ അധികാരിയായ പിശാജിനെയാണ് ഇതൊന്നും ചിന്തിക്കാനുള്ള ചിന്ത പോലും മനുഷ്യന്റെ ഉള്ളിൽ ഉദിക്കത്തില്ല കാരണം പിശാജ് മനുഷ്യനെ കോമയിലിട്ട് കളഞ്ഞിരിക്കുക ചിന്തിക്കില്ല എന്നാൽ സ്വർഗത്തിലെ ദൈവം അത് ചിന്തിക്കുന്നുണ്ടോ ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും മനുഷ്യ കുടുംബത്തിന് ആദ്യത്തെ മൂന്ന് നില കെട്ടി അവർ ഒടുങ്ങുകയായി അപ്പുറത്തേക്ക് പോവില്ല ഇനി നാലാം നിലയും അഞ്ചാം നിലയും യേശു ക്രിസ്തുവിനെ ഒറിജിനൽ വേണം ഡൂപ്പ് ഇന്ന് പ്രസംഗിക്കുന്ന ഡൂപ്പ് കിട്ടണ കാര്യമില്ല ഒറിജിനൽ യേശുവിനെ നമ്മൾ രക്ഷിതാവും നമ്മുടെ കർത്താവുമായി സ്വീകരിച്ചാൽ അതിലൂടെ നമ്മുടെ ഉള്ളിൽ ദൈവപുത്രൻ ജനിക്കും മറ്റേ യേശുവിനെ സ്വീകരിച്ചാൽ മതം ജനിക്കും എന്താ കർത്താവ് പറയുന്നത് നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കാൻ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു അങ്ങനെ ഒരു സുവിശേഷീകരണം ഉണ്ട് മതത്തിലേ ചേർക്കുള്ളൂ മറ്റത് അങ്ങനെയല്ല ദൈവരാജ്യത്തിൽ ചേർക്കുകയാണ് ഹലലൂയ അപ്പോ ദൈവത്തോടുകൂടെ വസിക്കാൻ വേണ്ടി ഒരുക്കുന്ന സുവിശേഷം ഉണ്ട് അതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റത് അങ്ങനെയല്ല ഇമിറ്റേഷൻ ആണ് അതുപോലെയൊക്കെ തോന്നും ഇതാണ് കർത്താവ് കർത്താലോ വചനം പറയുന്നത് അത് മറ്റൊരു സുവിശേഷം ഹലു അപ്പോൾ ഒറിജിനൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവപുത്രൻ ജനിക്കും ആ ദൈവപുത്ര ഈ നാലാം നിലയും അഞ്ചാം നിലയും കെട്ടാൻ കഴിയും സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ അടക്കുക വാഴുക അത് മാനവകുലത്തിൽ ജനിച്ച ഒരാൾക്ക് കഴിയത്തില്ല അത് ദൈവകുലത്തിൽ ജനിക്കണം ക്രിസ്തുവിന്റെ തലമുറയായി ദൈവകുലത്തിൽ ജനിക്കണം ആദത്തിന്റെ തലമുറയ്ക്ക് പറ്റൂല ഹലലുയ്യ ഇതിനു വേണ്ടിയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത് മതത്തിൽ ചേർന്നുകൊണ്ട് കാര്യമില്ല വീണ്ടും ജനിക്കണം ജനിച്ചു എന്ന് സങ്കല്പിച്ചോണ്ട് കാര്യമില്ല ജനിക്കണം മനസ്സിലായോ ഗർഭിണികളുടെ ഒരു കൂട്ടം അവരുടെ ഒരു സംഘടന അങ്ങനെ ഗർഭിണിയായ സ്ത്രീകളെല്ലാം കൂടി സംഘടനയായി ഇന്ന ദിവസം വരാൻ പറഞ്ഞു അപ്പോൾ രണ്ടും ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്ത് പറയാം ഞങ്ങളിപ്പോൾ ഗർഭിണിയല്ല ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഗർഭിണി ആകാതെ പോകുന്നത് അപ്പോൾ ചെറിയൊരു തലവണയൊക്കെ വെച്ച് ഗർഭിണിയാക്കി അഡ്ജസ്റ്റ് ചെയ്ത് സംഭവം എല്ലാവരും കൂടി ചെന്നു പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരനക്കോ കാണൂല തലവണ വെച്ച് ഗർഭിണിയായത് അത് ആർട്ടിഫിഷ്യലാണ് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ദൈവമക്കളായിട്ട് കാര്യമില്ല ഒറിജിനൽ ഒറിജിനലാകണം ഒറിജിനൽ ആണെങ്കിലേ റിസൾട്ട് ഉണ്ടാവുകയുള്ളു അല്ലാണ്ട് നമ്മൾ എന്താ പറയുക ഈ ഫാൻസി ഡ്രസ്സ് സിംഹം ഉണ്ടല്ലോ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല റിയൽ സിംഹം ആണെന്നുണ്ടെങ്കിൽ ഫാൻസി ഡ്രസ്സ് സിംഹത്തിന്റെ അടുക്കിലേക്ക് ഒരു ടൈഗർ വന്നു എന്ത് ചെയ്യും ഒരു പുലി വന്നു ഫാൻസി ഡ്രസ് സിംഹം പുലി യഥാർത്ഥത്തിൽ ഒരു പുലി അതിന്റെ മുമ്പിലേക്ക് വന്നാൽ ഈ ഫാൻസി ഡ്രസ്സ് സിംഹം എന്തു ചെയ്യും ഏഹ് എന്ത് ചെയ്യും നമ്മളെ ഒരു ഫാൻസി ഡ്രസ്സ് ഒരു സിംഹം ഫാൻസി ഡ്രസ് അറിയോ ഒരു സിംഹം ലയൺ ഓക്കെ അതിന്റെ മുമ്പിലേക്ക് ഒരു ടൈഗർ വരികയാ എന്ത് പറ്റും ഫാൻസി ഡ്രസ് സിംഹം എന്ത് ചെയ്യും സിംഹം തന്റെ എല്ലാ മൊഹം കൂടി ഊരിട്ട് ഒറ്റ ഓട്ടം ഓടും മനസ്സിലാകുന്നുണ്ടോ ഹലലുയ്യ പക്ഷെ അത് ഒറിജിനൽ സിംഹാണെങ്കിലോ തിരിച്ച് ആക്രമിക്കും മനസ്സിലാവുന്നുണ്ടോ ഹലുയ്യ അപ്പൊ ഒറിജിനലി റിസൾട്ട് ഉണ്ടാവുള്ളൂ ചുമ്മാ ഡൂപ്പ് കാണിച്ചിട്ടൊന്നും കാര്യം സോറി ഡൂപ്പ് കാണിച്ചിട്ടൊന്നും ഒരു കാര്യം ഇല്ല അപ്പോ ഈ സബ്ഡ്യൂ ഡ്യൂ നടത്തണമെങ്കിൽ ഒറിജിനൽ ക്രിസ്തുവിനാൽ നാം വീണ്ടും ജനിക്കണം മനസിലാവുന്നുണ്ടോ അപ്പൊ നമുക്കിവിടെ മൂന്ന് നില കെട്ടി നമ്മൾ ഒടുങ്ങുന്നുവെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം മൂന്നാം അധ്യായത്തിൽ ദൈവം ഏഴ് സഭകളോട് ക്രിസ്തു യേശു മുഹാന്തര സംസാരിക്കുന്നുണ്ട് ഏഴ് സഭയുടെ ഇടയിലൂടെ ക്രിസ്തു നടക്കുകയാണ് സംസാരിക്കുക എന്നിട്ട് അവിടെ ഒരു പറയാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയാണ് ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും എല്ലാ സഭകളോട് പറയുമ്പോഴും കാണാ ഇത് ജയിക്കുന്നവന് 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 എന്തായി എന്ന് പറഞ്ഞാൽ നാലാം നില കിട്ടുന്നവന് നാലാം നില കിട്ടുന്നവന് നാലാം നില കിട്ടുന്നവന് സബ്ഡ്യൂ ഡ്യൂ ചെയ്യുന്നവന് സബ് ഡ്യൂ ചെയ്യുന്നവന് ഇതുവരെ പറയാത്തൊരു ടോക്കാണ് യേശു ഏഴ് സഭയോടും പറയുന്നത് ഇന്ന് ലോകത്തുള്ള എല്ലാ സഭകളോടും ഒറിജിനൽ യേശു പറയുക നീ ജയിക്കണം ഇന്നും അത് തന്നെയാണ് യേശു പറയുന്നത് പക്ഷെ ലോകത്തിലെ സഭകൾ അത് കേൾക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷെ സുവിശേഷം മാറിപ്പോയി മനസ്സിലാകുന്നുണ്ടോ യേശു ഏഴ് സഭകൾക്കും പറയുമ്പോ ഏഴിനോടും പറയുന്നു നാലാം 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 നില 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 കെട്ടണം 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 മീൻസ് ദൈവ കുടുംബത്തിനാണ് അത് കെട്ടാൻ പറ്റുള്ളൂ ഹലലുയ ക്രിസ്തുവിൽ നാം ദൈവത്തിന്റെ മക്കളായി മാറി അങ്ങനെ സബ്ഡ്യൂ ചെയ്താൽ നമുക്ക് അഞ്ചാം നില കെട്ടാം ഒന്ന് വായിച്ച് വെളിപ്പാട് മൂന്നേ ഇരുപത്തിയൊന്ന് പറയുകയാണ് ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും മൂന്നേ ഇരുപത്തിയൊന്ന് വെളിപ്പാട് ദിവസം മൂന്നിന് ഇരുപത്തി ഒന്നാൽ കാണാം സബ്ഡ്യൂമീനിയൻ രണ്ടും കാണാം ജയിക്കുന്നവന് അപ്പോ ജയിക്കുക എന്തുവാ സബ്ഡ്യൂ കീഴടക്കുക കീഴടക്കുക ജയിക്കുന്നവന് നാലാം നില കെട്ടുന്നവന് താഴേക്ക് ജയിക്കുന്നവന് ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും എന്താ സിംഹാസനത്തിൽ ഇരിക്കുക ഭരിക്കുക മനസ്സിലായോ ജയിക്കുന്നവന് ഭരിക്കാം നാലാം നില കെട്ടുന്നവന് അഞ്ചാം നില കെട്ടാം മനസ്സിലായോ ഹലൂയ അപ്പൊ ആർക്കാ ഭരിക്കാൻ പറ്റുന്നേ ജയിക്കുന്നവന് അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ ബേബിന് മനസ്സിലായോ ജയിക്കുന്നവനേ കെട്ടാൻ പറ്റുള്ളൂ ഹലു ജയിക്കുന്നവൻ എന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കും ഭരിക്കും മനസ്സിലായോ ഇതുവരെ സിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ ഇല്ല എന്നാ റെഡിയാകെ ജയിക്കണം ജയിക്കണം ഹലു ചെറുപ്പത്തിലെ എൻ്റെ ചേച്ചിമാര് എന്നെ ഈ അടക്കമരത്തിന്റെ പാളയില്ലേ അതിലിരുത്തി വലിച്ചോണ്ട് പോകായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമാ നിങ്ങൾ നിങ്ങൾ പോയിട്ടുണ്ടോ അങ്ങനെ പോയിട്ടുണ്ട് ആ അടക്കാമ്പലത്തിൻ്റെ പാലയിൽ നമ്മളിങ്ങനെ ഇരിക്കിപ്പിടിച്ച് അവർ ഒരു പുക പോകും ആ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ഈ എനിക്ക് എന്നെ എന്തിനാ ഈ ചരവിയില്ലേ അതിലിരുത്തി അപ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടി അതായിട്ട് തേങ്ങ തന്നു തിരുമിങ്ങനെ കാണിച്ചു തന്നു പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പ്രൊമോഷൻ കിട്ടി മാർക്കറ്റിൽ പോയി ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഇറച്ചി വാങ്ങിച്ചോണ്ട് വന്നിട്ട് എന്നെ കൊരണ്ടിപ്പലയുടെ മുകളിൽ ഒരു അരിവാൾ ഇങ്ങനെ തന്നിട്ട് കാലിലിങ്ങനെ ഇടയിലിങ്ങനെ പിടിക്കാൻ പറഞ്ഞു കാണിച്ചു തന്നിട്ട് ഇറച്ചി നുറുക്കി കൊടുക്കണം എനിക്ക് വീണ്ടും പ്രൊമോഷനായി പിന്നെ സ്കൂളിൽ പോയപ്പോൾ ബെഞ്ചിലായി വീണ്ടും പ്രമോഷൻ ഹലലുയ്യ പിന്നെ കുറെ കൂടി കഴിഞ്ഞാൽ കസേരയിലായി അവിടം വരേ ആയുള്ളൂ ഒരു സിംഹാസനത്തിൽ ഇതുവരെ ഇരുന്നിട്ടില്ല പക്ഷേ എനിക്ക് വേണ്ടി സ്വർഗ കുടുംബം ഓഫർ ചെയ്യുന്ന സിംഹാസന പക്ഷെ ജയിക്കണം മനസ്സിലായോ ജയിക്കണം ആയ കസേരയിൽ ഇരിക്കാൻ പറ്റും സിംഹാസനത്തിലല്ല ഇത് സിംഹാസനത്തിലാണ് ഇരിക്കാനായിട്ട് വച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും നഷ്ടപ്പെടരുത് എല്ലാവർക്കും സിംഹാസനം കിട്ടും ജയിക്കണം മാത്രമേ ഉള്ളൂ അലലൂയ പക്ഷെ ജയിക്കണം അറിയാത്ത പോലെ എങ്ങനെ ജയിക്കുക അല്ലേ നമ്മൾ കേട്ട ദൂശ്യയിടത്തിൽ ജയമൊന്നും വേണ്ട പക്ഷേ ബൈബിളിലെ ദൂശ്യേടത്തിൽ ജയം വേണം നിങ്ങൾ ഓടുന്നുവെങ്കിൽ ജയം പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം ഓ ഓടണം ഹലലൂയ നമ്മളേക്കുന്നത് ഒന്നും വേണ്ട നീ ഇങ്ങനെ കൈപൊക്കി സ്തുരിച്ചാൽ മതി ആരാജ കിട്ടും ഹലലൂയ അപ്പോ നിങ്ങൾ വരവിലുള്ളവരുടെ ഉത്തമമാരാണം കേട്ടത് അങ്ങനെ തന്നെയോ എന്ന് പുസ്തകത്തിൽ പരിശോധിച്ച് നോക്കുക കാരണം നമ്മുടെ ഭാവിയാണല്ലോ ഹലലൂയ അവരുടെ സത്യയോടെ ആകുക അപ്പോൾ നാലാം നില കിട്ടിയാൽ അഞ്ചാം നില കേട്ടാ ഇനി വേറൊരു സഭയോട് പറയുന്നത് കേക്കാം അതിന്റെ രണ്ടിന്റെ വെളിപ്പാട് രണ്ടിന്റെ ഇരുപത്തിയാറ് ആയിച്ച് ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും ഓ പ്രൈസ് അവിടെ അതിന്റെ അർത്ഥം എന്താ നാലാം നില കെട്ടുകയും സഭയോടാണ് പറയുന്നേ സഭയോട് പറയാണ് നാലാം നില കെട്ടുകയും ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തി അവസാനത്തോളം ചെയ്യുകയും ചെയ്യുന്നവന് ഹലുയ എൻറെ പിതാവ് എനിക്ക് രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം തന്നതുപോലെ എനിക്ക് എൻ്റെ പിതാവ് എന്തു തന്നിട്ടുണ്ട് രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം തന്നിട്ടുണ്ട് ഒപ്പത്തിനൊപ്പം ആയിരിക്കണേ കേട്ടിരിക്കണേ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം തന്നതുപോലെ അപ്പൊ എനിക്ക് അധികാരം തന്നതാര എന്റെ പിതാവാണ് ഹലലുയ പരമാധികാരി എനിക്ക് അധികാരം തന്നു അതേപോലെ ഞാൻ നിങ്ങൾക്കും രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം നൽകും നിങ്ങൾ അഞ്ചാം നില കെട്ടും നാലാം നില കെട്ടിയാൽ അഞ്ചാം നില കെട്ടാം അപ്പൊ ജയിക്കണ്ടേ ജയിക്കണ്ടേ ഇക്കണക്കിന് പോയി ജയിക്കുവോ ജയിക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നേ അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അതിന്റെ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനിടയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഭൂമിയിൽ ജനിച്ചത് ആദ്യം മൂന്ന് മൂന്ന് ഫ്ലോർ നമ്മൾ കെട്ടിയിട്ട് നമ്മൾ ഭൂമിയിൽ ഒടുങ്ങും മനുഷ്യനിൽ ജനിച്ചത് എന്നാൽ ദൈവം തൻ്റെ ബീജമായ തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ നമ്മളെ ജനിപ്പിച്ചില്ലേ ആ ജനനം മരണത്തിന്റെ മോളിലാണ് ആ ജനനം അവിടെ അതിൽ നമ്മൾ ജീവിച്ചാൽ പുതിയ സൃഷ്ടിയിൽ നാം ജീവിച്ചാൽ നമുക്ക് കീഴടക്കാം ആരെ പിശാജിനെയും അവന്റെ മരണശിഷ്ടത്തെയും കീഴടക്കാം അങ്ങനെ ജയിച്ചാൽ നമുക്ക് ഇതാ ഡൊമിനിയൻ വാഴ്ച ലഭിക്കും എന്നാണ് വാഗ്ദത്വം ഇവിടുത്തെ കിട്ടിയ അപ്പൊ ജീവിതം എന്തിനു വേണ്ടിയാ ആദ്യത്തെ ഈ മൂന്ന് നില കെട്ടാനാണ് ഭൂമിയിലെ കുടുംബജീവിതം ഭൂമി നിറയാനാ എന്നാൽ നാലും അഞ്ചും സ്വർഗീയ കുടുംബത്തിൽ ആയെങ്കിൽ മാത്രമേ നമുക്ക് കെട്ടാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ ഈ കുടുംബ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണ് നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകരുത് ഇതാണ് യേശു പറയുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നീ ഹൃദയം അസ്വസ്ഥമാകണ്ട എവിടെയെങ്കിലും നീ അസ്വസ്ഥമാകുന്നത് കഴിഞ്ഞാൽ ഉടനെ നിന്റെ സ്നേഹം അങ്ങോട്ടേക്ക് പോകുന്നത് തടയപ്പെടണ്ട ആ സ്നേഹം നേരെ എനിക്കിതാ പകരം നീ ഈ സ്നേഹം മറ്റുള്ളവർ നിന്റെ സ്നേഹം ബ്ലോക്ക് ചെയ്യുമ്പോൾ നിൻ്റെ അകത്ത് കോപവും കയ്പ്പും വൈരാഗ്യവും ഒന്നും കൊണ്ട് നിറയരുത് നീയെ അങ്ങനെ നീ നിറഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല പകരം നിന്റെ സ്നേഹവും ബ്ലോക്ക് ചെയ്യരുത് നിന്റെ അവരോടുള്ള സ്നേഹം നേരെ എന്നിലൂടെ പിതാവിങ്കിലേക്ക് പോരട്ടെ ഞാൻ അങ്ങനെ ചെയ്തില്ലേ എന്നെ അടിച്ചു എന്നെ തുപ്പി എന്നെ കളിയാക്കി എൻ്റെ ഉടുപ്പ് ഒലിഞ്ഞ് കളഞ്ഞു അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ എനിക്ക് അവരുടെ സ്നേഹമുണ്ട് ആ സ്നേഹം അവർ സ്വീകരിക്കുന്നില്ല ആ പകരം അവർ സ്വീകരിക്കാത്തതുകൊണ്ട് ഞാൻ ആ സ്നേഹം നേരെ പിതാവിലേക്ക് ക്ട് ചെയ്തു വണ്ടി വഴികളിൽ കണ്ടിട്ടില്ലേ ഡൈവർഷൻ ഹെഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് റോഡ് മാറ്റി വിടുന്നത് പോലെ ആ സ്നേഹം ഞാൻ എല്ലാം പിതാവിയിലേക്ക് കൊടുത്തു എന്നെ നിന്നിച്ചവരെ തിരിച്ച് നിന്നിച്ചില്ല എന്നോട് ഭീഷണി പറഞ്ഞവരെ തിരിച്ച് ഭീഷണി പറഞ്ഞില്ല ഇതെല്ലാം പിതാവിൻ്റെ കാര്യങ്ങളിലേപ്പിച്ച് ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യം വരവേൽപ്പിച്ചു മനസ്സിലാവുന്നുണ്ടോ ഈ ഇതാണ് ഒരു 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 ഇൻട്രൊഡക്ഷൻ ഫാമിലി ലൈഫിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഇനി ഇതിൻ്റെ ഡീപ്പായിട്ട് ഇതിൻ്റെ ഓരോരോ സെഗ്മെൻ്റുകളുണ്ട് അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ദൈവാനോദിക്കാൻ പഠിക്കാം ഇനി ഇവിടെ നമ്മൾ അല്പം ഫൈനാൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ പോവുക ഒന്ന് എഴുന്നേറ്റ ഫാദർ വിത്ത് താങ്ക് യു കേട്ട വചനത്തിന്റെ മുമ്പേ ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നമ്മളെത്ര സമർപ്പിക്കാം ദേശം മുന്നോട്ടേക്ക് വന്നെ ഒരു വൺ മിനിറ്റ് പ്രയം കേട്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കണ്ണുകളട പ്രാർത്ഥിക്കാം കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്കൊരു നിമിഷം കേട്ട സത്യത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നമുക്ക് ബലപ്പെടുവാനായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം ഫാമിലി ലൈഫ് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് കർത്താവ് വെളിപ്പെടുത്തി തക്കതായ തുണയെ ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ നിനക്ക് തരുന്നു തോട്ടം കൃഷി ചെയ്യുവാനും കാപ്പാനും ദൈവം മനുഷ്യനെ തോട്ടത്തിലാക്കി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വകയായ ഈ ഭൂമിയെ ഭരിക്കണം നാം രാജാക്കന്മാരായിരിക്കണം ഈ ഭൂമിയുടെ മേൽ അധികാരിയായിരിക്കണം പിഷാജിൻ്റെ പ്രവൃത്തികളെ ഭൂമിയിൽ തുടച്ച് മാറ്റണം ഭൂമിയിൽ അപ്പൻ്റെ രാജ്യം ഒരു മനുഷ്യൽ നിന്നും സകല മാനവരാശിയും ദൈവം സൃഷ്ടിച്ചു ഭൂമിയിലെങ്കിലും ദൈവത്തിന് കുടികൊള്ളണം ദൈവത്തിന് ഭൂമി മുഴുവനെന്ന് അറിയണം അതിനായി ഒരുവനിൽ നിന്നും സകല മാനവരാശിയും ദൈവം ഉള്ളവാക്കി എന്നാൽ മനുഷ്യൻ പരാജയപ്പെട്ടു പോയി ഇനി മനുഷ്യനെ കൊണ്ട് പണിയാൻ പറ്റില്ല വീണ്ടും ജനനത്തിലൂടെ ദൈവമക്കളായി നാം ജനിച്ച് ദൈവപുത്രന്മാരായി ജയമെടുക്കുന്നവർക്ക് മാത്രമേ ഇനി ഭൂമിയെ ഭരിക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ് വീണ്ടും ജനിച്ച ദൈവപുത്രന്മാർ ഈ ഭൂമിയെ ഭരിക്കും അവിടെ നമ്മെ വിളിച്ചിരിക്കുന്നത് നാലാമത്തെ നിലയും അഞ്ചാമത്തെ നിലയും ജയിക്കുന്നവർക്കുള്ളതാണ് ഈ മൂന്ന് നില നാച്ചുറൽ സാധാരണ മനുഷ്യർക്കുള്ളതാണ് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൽപ്പിക്കുക അവിടുന്ന് ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ഈ ഭൂമിയെ ഭരിക്കണം നമ്മിലൂടെ ദൈവം ഭൂമിയിൽ വാഴണം വെളിപ്പെടണം അവിടുത്തെ കരങ്ങളിലേക്ക് കൽപ്പിക്കാം സ്വർഗീയപിതാവെ അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ച ഉദ്ദേശം ഈ ഭൂമിയെ ഭരിക്കാൻ വേണ്ടിയാണെന്ന് അറിയുന്നു എന്നാൽ ആദം തോറ്റു ഞങ്ങൾ ആദത്തിലായിരുന്ന മാനവരാശി മുഴുവൻ തോറ്റുപോയി എന്നാൽ ക്രിസ്തുവിലൂടെ പിതാവ് ദൈവപുത്രനായി ജനിക്കുവാൻ വീണ്ടും ജനിപ്പിച്ച അവിടുന്ന് തന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരണം എന്തിനാണ് കുടുംബജീവിതമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അപ്പൻ്റെ ഇഷ്ടം ഭൂമിയിലെങ്ങും കുടികൊള്ളുവാൻ എല്ലായിടങ്ങളിലും അപ്പനു വസിപ്പാൻ മനുഷ്യരിലൂടെ കുടികളിൽ അവിടുന്ന് കർത്താവ് വീണ്ടും ആ പദ്ധതിയിലേക്ക് ഞങ്ങളെ കർത്താവ് തിരിച്ചു കൊണ്ടുവരുന്ന റിന്യൂ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ക്രിസ്തുവിലുള്ള ജയിക്കുന്ന ദൈവപുത്രന്മാർ വീണ്ടും ഭൂമിയെ ഭരിക്കാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകുന്ന ഉന്നത കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരണം അവിടെ ഞങ്ങളെ ശുദ്ധീകരിക്കണം കുടുംബജീവിതം എന്താണെന്ന് വ്യക്തമായി ഞങ്ങളെ അറിയിച്ച കൃപയ്ക്കായി സ്തോത്രം ഞങ്ങളവിടെ തോറ്റുപോയെന്നും അപ്പൻ്റെ പദ്ധതി എന്താണെന്നും ഞങ്ങളെ അറിയിച്ച കൃപയ്ക്കായി സ്തോത്രം ഞങ്ങളെ അവിടുന്ന് വീണ്ടും അവിടുന്ന് മടക്കി വിളിച്ച ഭൂമിയുടെ അധികാരം വീണ്ടും ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുവാൻ ജയിക്കുവാനുള്ള കൃപ അവിടെ ഞങ്ങൾക്ക് നൽകണം ഞങ്ങളെ ലക്ഷ്യത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണം എല്ലാ മഹത്വവും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നൽകുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു സ്വർഗീയ പിതാവേ ആമേ ഫാദർ വി വി താങ്ക് യു യു ഗിവ് നാം തുടക്കത്തിൽ കേട്ടതുപോലെ നമ്മുടെ ജീവിതം കൊണ്ടുപോകുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ട്രാക്കുകളാണ് ഈ ഭൂമിയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ട്രാക്കുകളാണ് ഒന്ന് ഫാമിലി ലൈഫ് മറ്റത് ഫൈനാൻഷ്യൽ ലൈഫ് അപ്പോൾ ഒരു ട്രാക്ക് നമ്മൾ ഇട്ടു ഇനി പാടുത്ത ട്രാക്ക് അതും പ്രോപ്പറായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നാം മനസ്സിലാക്കി മുന്നോട്ടേക്ക് എനിക്ക് ഇവിടെ കാണാം ഒരു ട്രെയിൻ ഓടുന്നു ആ ട്രെയിൻ എൻ്റെ രണ്ട് പാളങ്ങളായിട്ട് ഫാമിലി ലൈഫ് ആൻഡ് ഫൈനാൻഷ്യൽ ലൈഫ് എനിക്ക് ഇവിടെ കാണാം ഇത് കറക്റ്റായിട്ട് നമ്മുടെ ജീവിതമാകുന്ന ട്രെയിൻ ഇതിലൂടെ പോകണം ഒന്ന് താളപ്പുഴ ആയാൽ മറ്റതും താളപ്പുഴയാകും കാരണം നമ്മൾ കുടുംബത്തിൽ അസ്ഥിരനായാൽ ബാക്കി എല്ലാ മേഖലയിലും അസ്ഥിരനായിട്ട് തീരും സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാൻ പാടില്ലാത്തൊരു യുവവാസൻ എങ്ങനെയാണ് ദൈവസമയം വെക്കുന്നൊരു ചോദ്യം വിശുദ്ധ ബൈബിളിലുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇടയാകണം ഒരാൾ സ്കൂട്ടർ ഓടിക്കാൻ ചോദിച്ചു ആ സമയത്ത് ഒരാൾ ചോദിച്ചു തിരിച്ച് ചോദിച്ചു നിനക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയോ ഇല്ല സൈക്കിൾ ഓടിക്കാൻ അറിയാൻ പാടാത്ത തീയങ്ങനുണ്ട സ്കൂട്ടർ ഓടിക്കാൻ എന്ന് ചോദിക്കുന്നത് പോലെയാണ് കുടുംബം സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാൻ പാടില്ലാതെ നീ ഇങ്ങനെയാണ് സഭ വയ്ക്കുന്നത് പലപ്പോഴും ദൈവദാസന്മാരുടെ നല്ലൊരു മുഖം ദൈവദാസന്മാരുടെയും പിശാച അടിക്കുന്ന മേഖല കുടുംബമാണ് അതുകൊണ്ടത് ദൈവത്താൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ദൈവദാസന്മാർ മാത്രമല്ല എല്ലാവരും അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക ഈ ഫൈനാൻസ് ജീവിതത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതവസ്ഥയിലും ജീവിക്കാൻ നാം പഠിച്ചിരിക്കണം കാരണം ദൈവം ഭൂമിയിൽ പല ലെവലിലാണ് ഓരോ വ്യക്തികളെയും വെച്ചിരിക്കണേ സമ്പന്മാരുമുണ്ട് ദരിദ്രന്മാരുണ്ട് സദൃശ്യവാക്യം ഇരുപത്തിരണ്ടിന് രണ്ടിൽ പറയാണ് ദൈവം ും തമ്മിൽ കാണുന്നു അവരെയൊക്കെയും ഉണ്ടാക്കിയവൻ യഹോവ തന്നെ ദരിദ്രനെയും ഒക്കെ ഉണ്ടാക്കിയത് ദൈവം അപ്പോ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ ദാരിദ്ര്യത്തിലായിരിക്കാം ചില സമയത്ത് സമ്പന്നതയിൽ ആയിരിക്കാം ചില സമയത്ത് രണ്ടിൻ്റെ ഇടയിലായിരിക്കാം പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പൊ ഈ അവസ്ഥകളെയൊക്കെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമ്മൾ പഠിക്കണം ഒരു നല്ല ഡ്രൈവർ ഇതാ അദ്ദേഹം നാഷണൽ ഹൈവേയിലൂടെ വണ്ടി ഓടിച്ചിങ്ങ് പോകുക ഭയങ്കര സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോവുക ഇവിടെയൊക്കെയാണെങ്കിൽ ഒരു എൺപത് ഗൾഫിലൊക്കെ ആണെങ്കിൽ നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് ഇങ്ങനെ പോവുക കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഹൈവേ മാറി സാധാ റോഡായി അപ്പോൾ ഇത്ര സ്പീഡ് പോകാൻ പറ്റത്തില്ല സ്പീഡ് കുറച്ച് പോകും അതിനുശേഷം വന്നപ്പോൾ ഒരു ഹൈ റേഞ്ചായി അപ്പോൾ ഹെയർ പിന്നുകളൊക്കെ ആയി കയറി ഇറങ്ങി വളഞ്ഞ് വളഞ്ഞ് പോകണം അത് കഴിഞ്ഞപ്പോൾ ഹൈ ഹൈറേഞ്ചും കഴിഞ്ഞ് ഫോറസ്റ്റായി കുറച്ച് ആകുമ്പോൾ റോഡില്ല മൊത്തം ഓഫ് റോഡായി അപ്പം ഈ മേഖലകളിലൊക്കെ ഒരാൾ ഓടിക്കാൻ പഠിക്കണം ഇതേപോലെ നമ്മുടെ ജീവിതമാകുന്ന ഈ വണ്ടി പല റോഡുകളിലൂടെ ഓടണം അപ്പം ഇവിടെ നമ്മൾ ഓടിക്കാൻ പഠിക്കണം കിളിപ്പന നാലിട്ട് പതിനൊന്ന് മുതൽ വായിക്കുമ്പോൾ വിസ് ദലോസ് പറയണം സമ്പന്നനായിരിക്കാൻ എനിക്ക് നിറഞ്ഞിരിക്കാൻ എനിക്ക് അറിയാം വിശന്നിരുപ്പാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട് ഉള്ള അവസ്ഥയിലിരുപ്പാനും ഇല്ലാത്ത അവസ്ഥയിലിരുപ്പാനും ഒക്കെ ഞാൻ ശീലിച്ചു അപ്പൊ ജീവിതം എല്ലാ രീതി അവസ്ഥകളും ഉണ്ടാകും ഈ റോഡ് പോലെ നാഷണൽ ഹൈവേ ചെറിയ റോഡ് വൺ വേ റോഡ് റോഡ് ഫോറസ്റ്റ് റോഡ് ഇതുപോലെ പല അവസ്ഥകൾ ഉണ്ടാകാം വായിച്ചേ ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്ക് അറിയാം തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പിനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു അപ്പോ എല്ലാം ശീലിച്ചു സമൃദ്ധിയിലിരിക്കാൻ ശീലിച്ചു ശീലിച്ചു താഴ്മയിലിരിക്കാൻ ശീലിച്ചു എല്ലാം ശീലിച്ചു ഒരു ദൈവ പൈതല് തൻ്റെ ജീവിതത്തിൽ ഫൈനാൻസ് ലൈഫിൽ എല്ലാ എല്ലാവസ്ഥയിലിരിക്കാനും ശീലിക്കണം വള്ളപ്പോ അടിച്ചുപൊളി ഇല്ലാത്തപ്പോ പെറുപെറുപ്പ് അങ്ങനെയാകരുത് കൈനീട്ടല് അങ്ങനെയാകരുത് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസന അപ്പോ ഈ ഒരു മെത്തേഡ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് സദൃശവാക്കി ഇരുപത്തിരണ്ട് ഏഴ് പറയുകയാണ് നീ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആരോടാണോ നീ കടം വാങ്ങിക്കുന്നത് നിങ്ങൾ നിന്റെ മനസ്സിൽ നീ ഒരു അടിമയായി മാറും ആ മേടിച്ച വ്യക്തിയോട് വായിച്ചേ കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ കടം മേടിക്കുന്നവൻ കടം മേടിക്കുന്നവന് ദാസൻ അപ്പോ ദൈവത്തിന്റെ വചനം പറയാണ് നീ കടം മേടിക്കുകയല്ല നീ കടം കൊടുക്കുന്നവനാ അപ്പോൾ ദൈവം എൻകറേജ് ചെയ്യുന്നില്ല കടം മേടിക്കാൻ വേണ്ടി പകരം നാം ദൈവത്തിൻ്റെ വഴികൾ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ തക്കവണ്ണം നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുകയാണ് ഇതിലൂടെ ചെയ്തത് సదృశ్యవాక్యం పదనంచింది ఆరు వాయి సారీ ఆవర్తనం డిట్రోనమి పదనంచింది ఆరు నిండా దేవుమాయ ఎహోవా నినకు వాక్తతం చేయదు పోలే നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല നീ അനേകം ജാതികളെ ഭരിക്കും എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല കാരണം ഒരു റൂളിംഗ് മെന്റാലിറ്റിയാണ് ഇധികം നമ്മളെ വളർത്തിയെടുക്കുന്നത് കാരണം ഭാവിയിലെ ആണ് നമ്മൾ ഹല ലൂയ അപ്പോ ഇവിടെ പറയാണ് നീ കടം വാങ്ങത്തില്ല നീ അനേകർക്ക് കടം കൊടുക്കും അപ്പോ ദൈവത്തിൻ്റെ ആഗ്രഹമാണത് ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിത്വങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ അവർ ഈ ഭൂമിക്ക് ഒരു അനുഗ്രഹമായി മാറണം ആണല്ലൂയേ അപ്പോ ആ സമയത്ത് തന്നെ നമ്മളെല്ലാം ഒരു പരീക്ഷയിലാണ് ടെസ്റ്റിലാണ് അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യം കടം മേടിച്ചിട്ട് നാം തിരിച്ചു ഒന്ന് നമ്മൾ കടം മേടിക്കത്തില്ല രണ്ട് കടം മേടിച്ചിട്ട് നാം തിരിച്ചു കൊടുക്കാതിരിക്കുന്നുവെങ്കിൽ നമ്മൾ ബൈബിൾ ഒരു പേരിടുന്നുണ്ട് ദുഷ്ടൻ ഗീവിൾ പേഴ്സൺ സങ്കീർണത്തിന് മുപ്പത്തി രണ്ട് ഇരുപത്തി ഒന്ന് വായിച്ചേ സ്ക്രീനിലേക്ക് നോക്കുക പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ദുഷ്ടൻ വായ്പ വായ്പ വാങ്ങുന്നു തിരികെ കൊടുക്കുന്നില്ല തിരികെ കൊടുക്കുന്നില്ല അപ്പോൾ വായ്പ വാങ്ങും തിരികെ കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ആകരുത് സ്വർഗരാജ്യത്തിലെ ബ്ലാക്ക് ലിസ്റ്റ് പെട്ടുപോകരുത് ബ്ലാക്ക് ലിസ്റ്റ് പെട്ട ഒരു കുഴപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്യാം നിങ്ങൾ ഈ ലോകത്തിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം നോക്കിക്കോ നിങ്ങളൊരു പഞ്ചായത്തിൽ പോയി അല്ലെങ്കിൽ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ പോയി ഗവൺമെന്റ് പറഞ്ഞ ഏതെങ്കിലും പോയി നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു ഒരു കാര്യം നടത്താൻ വേണ്ടി നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിലായി നിങ്ങളുടെ കാര്യം നടക്കില്ല ഇത് കഴിഞ്ഞ ദിവസം ഒരു വണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വിറ കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചു ഒരു വണ്ടി കൊണ്ട് പോയി ഒരു വണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയിട്ട് ജന്മ ചെയ്യാൻ നടക്കില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എവിടെയോ ഒരു ഫൈൻ ഉണ്ട് ആ ഫൈൻ അടക്കാത്തത് കൊണ്ട് വണ്ടി ബ്ലാക്ക് ലിസ്റ്റായി വണ്ടി ട്രാൻസ്ഫർ ചെയ്ത് നടക്കത്തില്ല നമ്മുടെ പലരുടെയും പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം നമ്മൾ ബ്ലാക്ക് ലിസ്റ്റിലായിപ്പോ ബ്ലാക്ക് ലിസ്റ്റിലാകരുത് സ്വർഗരായതിൻ്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ആകരുത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്യുകയും ചെയ്യും എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും എന്നിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുകയും ചെയ്യും ഹലോ കാരണം നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും നീതികരിച്ചുകൊണ്ടേയിരിക്കും തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് സമ്മതിക്കുക തങ്ങളുടെ ലംഘനങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ശുഭം വരും അല്ലാത്തവനോ ശുഭം വരത്തൂല്ല അപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിൽ ലിസ്റ്റിലാകരുത് എപ്പോഴും ശ്രദ്ധിക്കുക ഈ ലൈഫിൽ ബ്ലാക്ക് ലിസ്റ്റ് ആകാതെ നമ്മൾ പോവുക പിന്നെ വേറൊരു കാര്യം അടുത്തത് നമ്മൾ ഈ ലോകപ്രകാരം ഒരു 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 സന്തോഷപ്രിയനാണ് അതായത് പ്ലഷേഴ്സ് ഓഫ് ലവ് അടിച്ചുപോണി ജീവിതം അങ്ങനെയുള്ളവനും സമ്പന്നനാവില്ല ഇതാണ് ദൈവത്തിന്റെ വചനം സദൃശവാക്കി ഇരുപത്തൊന്നിന്റെ പതിനേഴ് പറയുന്നത് അവൻ ദരിദ്രനായി പോകും വായിച്ചേ സദൃശ്യ ഇരുപത്തൊന്നിന്റെ പതിനേഴാണ് ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരും ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരും ഉല്ലാസപ്രിയൻ നമ്മ സതിക്ക എല്ലാ എനിക്കത് കാണണം എനിക്കിത് കാണണം എനിക്ക് ആ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കണം ഈ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കണം ഉല്ലാസപ്രിയൻ എപ്പോഴും ഉല്ലാസപ്രിയനായിട്ട് നടക്കുക വൺസിനെ വയലിന്റെ കാര്യമല്ല ഈ പറയണേ എപ്പോഴും ഉല്ലാസപ്രിയൻ അവൻ ദരിദ്രനായി പോലോ ലൂയ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുവാനായിട്ടോ എങ്കിലേ സമ്പന്നതയിലേക്ക് പോരൂ ദ കർത്താവ് ഞാൻ എന്റെ കാര്യം പറഞ്ഞു അമ്മയുടെ താലിമാല പണയം വെച്ച് ഒരു ദരിദ്ര വീട്ടിൽ നിന്ന് പട്ടിക ചരിഞ്ഞ ദ്രവിച്ച വീട്ടിൽ നിന്നാണ് എന്നെ പഠിക്കാനായിട്ട് അയച്ചത് അമ്മയുടെ താലിമാല വിറ്റിട്ടാണ് എന്നെ പഠിക്കാനയച്ചത് പക്ഷെ ആ യാത്രയില് ദൈവം അവനെ പലതും പഠിപ്പിച്ചു കിട്ടുന്നത് അടിച്ചുപൊളിച്ച് ചിലവാക്കുകയല്ല സാധാരണ ഞാൻ ഇവിടുത്തെ പണിക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച നല്ലൊരു പങ്കും പണിക്ക് കാണത്തില്ല എന്താണ് തിങ്കളാഴ്ച കാണാത്തേ കാരണം ശനിയാഴ്ച കിട്ടിയ പൈസയിൽ കുപ്പി മേടിച്ച് കള്ള് കുടിച്ച് അതിൻ്റെ ക്ഷീണം ശനി അത് ഞായറും ഒക്കെ കള്ളു കുടിച്ച് തിങ്കളാഴ്ച ആയപ്പോൾ ക്ഷീണ പൊങ്ങാൻ പറ്റുന്നില്ല പിന്നെ കിട്ടിയ പൈസ ചൊവ്വാഴ്ച കൂടെ ഓൾമോസ്റ്റ് കയ്യിൽ പൈസ ഇല്ല അതിൻ്റെ പൈസ ഇല്ലാത്തത് കൊണ്ട് അവൻ പണിക്ക് പോവാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ കിട്ടിയതൊക്കെ എന്ത് ചെയ്തു ആ കിട്ടിയത് വന്ന മേടിക്ക് കള്ളും മേടിച്ചു ഇറച്ചി മേടിച്ചു കരിമീനും മേടിച്ചു അത് മേടിച്ചു മേടിച്ചു എല്ലാം കൂടി പോകുന്നു ഭാര്യയോട് പറഞ്ഞു എടി നീ പൊള്ളിച്ചത് താടി ഞാൻ കുടിക്കട്ടെ ഉള്ളത് മുഴുവൻ തീർന്നു അറിയില്ല അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് ബഡ്ജറ്റൈസ് ചെയ്ത് കാര്യങ്ങളെ സൂക്ഷിക്കണം ദൈവത്തിന്റെ വചനം പറഞ്ഞു നീ ഉറുമ്പിനെ കണ്ടുപിടിക്ക മനുഷ്യനോട് പറയാ മടിയാ നീ ഉറുമ്പിനെ കണ്ടുപിടിക്കുക അതെന്താ ചെയ്യണേ അത് ഇതാ മഴക്കാലത്ത് തനിക്ക് ഭക്ഷണം കിട്ടത്തില്ല അത് വേനൽക്കാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കും ദൈവത്തിന്റെ വചനം പറയുന്നു തനിക്കുള്ളവർക്കും തന്റെ കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ പാപിയേക്കാൽ അത്തവന തനിക്കുള്ളവർക്ക് തനിക്കും തനിക്കുള്ളവർക്കും വേണ്ടിയൊക്കെ കരുതണം നോഹ തന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടക ഒരുക്കി എന്റെ മക്കളെ നമ്മളും നമ്മളെ ഏൽപ്പിച്ചവർക്ക് വേണ്ടി ഒരുക്കണം അലറിയ അപ്പോ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുവാനിട്ടടയാകണം സദർശകം പന്ത്രണ്ടിന്റെ ഒമ്പതില് പല പല പ്രിൻസിപ്പിള് സോളമൻ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അനുസരിക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന സംഭവം അതായത് വളരെ സിമ്പിളായിട്ടാണ് എല്ലാവരും കാണുന്നത് പക്ഷേ അവനൊരു ദാസനുണ്ടാവും അവനാണ് ശ്രേഷ്ഠൻ മറ്റത് എല്ലാം ഭയങ്കരമായ രീതിയിൽ അവതരിപ്പിച്ചു പക്ഷെ കയ്യിൽ പൈസ ഒന്നും ഇല്ല അങ്ങനെയുള്ള രണ്ട് വ്യക്തിത്വങ്ങളെയാണ് കാണിക്കുന്നത് ഒമ്പത് വായിച്ച് മാന്യഭാവം നടപജീവനത്തിന് മുട്ടുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു പ്രത്യനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു മാന്യനായി നടിക്കപ്പെട്ടു പക്ഷെ ഉപജീവനത്തിനും മറ്റതങ്ങനെയല്ല ഒരു പാവപ്പെട്ടവനായിട്ടേ കാണുന്നുള്ളൂ വലിയൊരാളായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ തൻ്റെ കീഴിലെ ഒരു ജോലിക്കാരനുണ്ട് അവനാണ് ശ്രേഷ്ഠ അതായ ചുമ്മാ പുറംപൂച്ചു കാണിച്ചിട്ട് കാര്യമില്ല ഹലോ ലുയ്യ പുറംപൂച്ചു കാണിച്ചിട്ട് കാര്യമില്ല അകത്തും ബലം ഉണ്ടാകണം ചില മനുഷ്യരെ കാണിട്ടുണ്ടോ ഭയങ്കര തടിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഒരു തള്ളു തള്ളിയ താഴെ ഒരു ബലുമില്ല ചിലര് വളരെ സ്കലനായിരിക്കും അവരുടെ കയ്യിൽ പിടിക്കുമ്പോ തന്നെ അറിയാം ഓ റിഡാൾഡാ ഫാറ്റ് അല്ല അപ്പോ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇനി ഇവിടെ കാണേണ്ടത് ഇപ്പൊ നമ്മൾ കേട്ട വചനപ്രകാരം നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാ ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചതാ ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഭാവിക്കേണ്ട ലെവലിൽ ഭാവിക്കുക ദൈവം ഓരോരുത്തർക്കും പങ്കിട്ടതുപോലെ സദൃശ്യവാക്യം സോറി റോമലഹനം പന്ത്രണ്ടാമധ്യായ അതിന്റെ മൂന്നാം വാക്യം വായിച്ചു ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ഞാൻ എനിക്ക് ലഭിച്ച കൃപയിൽ നിങ്ങളിൽ ഓരോരുത്തനോടും പറയുന്നു ശ്രദ്ധിച്ചേ ഒരുത്തൻ വലിയ ഭാവം ധടിച്ചു പക്ഷെ ഒന്നും ഇല്ല ഉപജീവനത്തിന് മുട്ട അതെന്താ സംഭവം ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചു ഭാവിക്കേണ്ടതിനു മുകളിൽ ദൈവം അത് ശ്രേഷ്ഠമായിട്ട് കാണുന്നില്ല ഇവിടെ പറയുന്നു ദൈവം ഓരോരുത്തർക്കും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ വേണം ഭാവിക്കാൻ ഹല ലുയ്യ ദൈവം ഓരോരുത്തർക്കും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടു ഓരോരുത്തർക്കും ദൈവം പങ്കിട്ടിട്ടുണ്ട് ധനത്തിന്റെ അളവ് വിശ്വാസത്തിന്റെ അളവ് ജ്ഞാനത്തിന്റെ അളവ് ഇതാ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് ഒരുത്തിന് ഒരു താലം ദുരുത്തിന് രണ്ട് താലം ദുരിത്തിന് അഞ്ച് താലം ദൈവം പങ്കിട്ടതാ അതനുസരിച്ച് പാവിച്ചാൽ മതി അഞ്ച് താലന്തു കാരൻ ഒരെണ്ണം ഉണ്ടാക്കിയാൽ പോരാ ആറ് ഉണ്ടെന്നാൽ പോരാ അഞ്ച് താലന്തു കാരൻ അഞ്ചെണ്ണം കൂടി ഉണ്ടാകണം അല്ലെങ്കിൽ കൂടുതലുണ്ടാക്കിയാലും ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു താലന്തു കാരൻ അഞ്ചെണ്ണം ഉണ്ടാക്കാൻ ദൈവം പറയുന്നില്ല ഉണ്ടാക്കിയാൽ നല്ലത് ഒരു താലന്തികാരൻ ഒന്നും കൂടി ഉണ്ടാക്കുക ഹലലൂയ ദൈവം ഓരോരുത്തർക്കും പങ്കിട്ടിരിക്കുക അതിനൊത്തവണ്ണം പാവിക്കണം അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് കാണിക്കണ്ട എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് കാണിച്ചാൽ എന്ത് പറ്റും ജീവിതത്തിൽ പല വീഴ്ചകളും നമ്മുടെ ജീവിതം സംഭവിക്കും ഇപ്പോ നിങ്ങൾ വിവാഹം കഴിച്ചു എക്സാമ്പിൾ പറയാം അപ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു അഞ്ച് ലക്ഷം രൂപയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു കാറ് മേടിക്കണം ആഗ്രഹം അപ്പൊ അഞ്ചു ലക്ഷം രൂപ അതിന്റെ താഴെയുള്ള ഉള്ള കാറുകളുണ്ട് നിങ്ങളത് വാങ്ങിക്കാനായിട്ട് നിങ്ങളുടെ ഭാര്യയോട് കൺസൾട്ട് ചെയ്തു സംസാരിച്ചു അവള് ചേട്ടാ അച്ഛേ അഞ്ചു ലക്ഷം രൂപയോടെയാ എന്റെ സഹോദരി ഉണ്ടല്ലോ അവർ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കാർ എന്ന് പറയുന്നത് ഇരുപതിൻറെയാരുപത് വാങ്ങിച്ചപ്പോൾ ചേട്ടൻ അഞ്ചു വാങ്ങിച്ചല്ലേ നമുക്ക് കുറച്ചില്ലല്ലേ ചേട്ടാ നമുക്ക് കുറച്ചില്ല അവിടെ അഞ്ചു ലക്ഷം രൂപ അതിനൊക്കെ വഴിയുണ്ട് ചേട്ടാ അതിനൊക്കെ വഴിയുണ്ട് നമുക്ക് ഒരു ടെൻ ഫിഫ്റ്റീൻ പെർസെന്റ് ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ബാക്കി നമുക്ക് ഇ എം ഐ അടക്കാം പിന്നെ ഇൻഷുറൻസ് ഉണ്ടല്ലോ അതും കൂടിയൊക്കെ ആവുമ്പോ ഈ ഉണ്ടായ ഒരു നാലഞ്ച് ലക്ഷം രൂപ ഇല്ല അത് മതി ബാക്കി പിന്നെ ഇ എം ഐ അടച്ച പോരെ അങ്ങനെ ഈ ഭാര്യയുടെ സജക്ഷൻ കേട്ട് ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിക്കാൻ പോവാ അപ്പോ അവരെടുത്തത് അന്ന് നമ്മൾ ഇരുപത് എടുത്താലും കുറച്ചില്ലല്ലേ നമുക്കൊരു മുപ്പതിൻ്റെ എടുക്കാം അങ്ങനെ അല്ലെങ്കിൽ ഈ അഞ്ച് ലക്ഷം രൂപയുടെ കാര്യം ശരിയാകും പത്ത് പതിനഞ്ച് ശതമാനം ഡൗൺ പേയ്മെൻറ്റും ബാക്കി ഇൻഷുറൻസും ഒക്കെ കൊടുത്ത് എല്ലാം മേടിച്ചു മേടിച്ച് മൊത്തം പൈസ ചിലവായി പിന്നെ പോക്കറ്റ് നോക്കിയാൽ പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ല മാന്യഭാവം നടിച്ചിട്ട് ഇനിയിപ്പോൾ ഉപജീവനത്തിൻ്റെ വക ഇല്ല ഇനി മാസം മാസമാസം ഇനിയിപ്പോൾ വണ്ടി ഓടണമെങ്കിൽ പെട്രോൾ അടിക്കണ്ടേ വണ്ടി മേടിച്ച് വീട്ടിൽ വീട്ടിലേക്കുവാ പെട്രോൾ അടിക്കണം പൈസ ഇല്ല മാന്യഭാവം നടിച്ചു പക്ഷെ ഉപജീവനത്തിന് മുട്ട പക്ഷെ വേറൊരു ഫാമിലി ഇതേ ടൈപ്പ് ഫാമിലി ഭർത്താവ് എന്ന് പറഞ്ഞ ഭാര്യയോട് എഴു മോളെ നമുക്ക് ഒരു കാർ വാങ്ങിക്കാം ചജൻറ്റേലും അഞ്ചു ലക്ഷം രൂപയുണ്ട് ആള് പറഞ്ഞു അവള് സദൃശിക സദൃശവാക്യം പതിനാല് പ്രകാരം ഒന്നാം വാക്യ പ്രകാരം ആളെ പെണ്ണാ ഞാനും അവളോർ വീട് പണിയുന്നു അവൾ പറഞ്ഞു ചാച്ചാ നല്ല കാര്യമാ പക്ഷെ നമുക്കിപ്പോൾ ആവശ്യമുണ്ടോ നമുക്ക് ഒരു ബൈക്ക് പോരെ നമുക്കതിൽ അടിച്ച് പൊളിക്കാൻ ചേട്ടാ നമ്മൾ രണ്ട് പേരല്ലേ ഉള്ളൂ ഏ നമുക്കൊരു നല്ല ബൈക്ക് ഒരു ഒരു ലക്ഷം രൂപയുടെ മുകളിലുള്ള നല്ലൊരു ബൈക്ക് എടുക്കാം നമുക്ക് അടിച്ച് പൊളിക്കാം അവളുടെ ഭാഷ ചാച്ചനെ ഒന്ന് ഒന്ന് എൻകറേജ് ചെയ്യുന്ന രീതിയിലും അങ്ങനെ ഒരു ലക്ഷത്തി ഇരുപത് ഒന്ന് പത്ത് ഒന്ന് ഇരുപത്തഞ്ചിന്റെ ഒരു ബൈക്ക് എടുത്തു വീട്ടിൽ കൊണ്ടുവന്നു പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ട് വീട്ടിലെ വേലക്കാര്ക്ക് കൊടുക്കാനും പൈസയുണ്ട് വീട്ടിലൊരു വേലക്കാരനും ഉണ്ട് ദൈവത്തിന്റെ ഭജനം പറയുന്നു ആ വ്യക്തിയാണ് ശ്രേഷ്ഠൻ ബാങ്കില് ബാലൻസ് ഏകദേശം മൂന്നര ലക്ഷം രൂപ ബാങ്കിലും ഉണ്ട് ബാങ്ക് ബാലൻസും ഉണ്ട് ഇവന്റെ മനസ്സ് കടത്തിൽ പോയില്ല ഇവന്റെ മനസ്സ് ടെൻഷൻ അടിക്കാൻ പോയില്ല അയ്യോ നാളെ എന്ത് ചെയ്യും നാളെ എന്ത് ചെയ്യും ഒന്ന് ടെൻഷനിൽ പോയില്ല ഇവിടെയൊക്കെ ഒരു സ്ത്രീയുടെ ആ സപ്പോർട്ടാ കാണുന്നത് ബലം അവര് പണിയുകയാണ് കുടുംബത്തെ സാമർഥ്യമുള്ള സ്ത്രീ കുടുംബത്തെ പണിത്തെടുക്കുന്നു അല്ലാത്തോളോ സ്വന്തം കയ്യാൽ അതിനെ തകർത്ത് കളയുന്നു ഇവിടെ മറ്റേ വിഷയം പിന്നെ പൈസ ഇല്ല ഉപജീവനത്തിന് പൈസ ഇല്ല അപ്പോഴാണോ വീട്ടില് ഇതാ ഒരാൾക്ക് അസുഖം വന്നേ നേരെ ആശുപത്രിയിലേക്ക് പോയി ആശുപത്രി ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ ഓരോ ദിവസവും സംഭവം നാപ്പത്തഞ്ച് അമ്പത് ലക്ഷം അമ്പതിനായിരം അങ്ങനെ കയറി കയറി കിറങ്ങ പോകും നാലഞ്ച് ദിവസം കിടന്നു രണ്ടര ലക്ഷം രൂപയുടെ ബില്ല് എവിടെ നിന്ന് കൊടുക്കും ഒന്നില്ലെങ്കിൽ വീട് വേണം വയ്ക്കണം അല്ലെങ്കി വേറെ ആളുടെ കടം മേടിക്കണം അങ്ങനെയൊക്കെ ചെയ്തു ഇപ്പൊ ആരായി അയാളോട് ഒന്ന് മേടിച്ചു ഇയാളോട് അമ്പത് മേടിച്ചു അയാളോട് ഇത്ര മേടിച്ചു ഓരോരുത്തരോടും ചോദിക്കാൻ വരുമ്പോ രണ്ടാമത് ചോദിക്കാൻ അവസരം കൊടുക്കത്തില്ല അയാൾ വരുന്ന കടം മേടിക്കാനാ കാരണം താൻ പണിയെടുത്ത് ഇദ്ദേഹത്തിനെ കൊടുക്കണം അവസാനം ഇദ്ദേഹത്തെ മേടിച്ചിട്ടുണ്ടോ ചോദിക്കാൻ പോയി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മൊഹം കറക്കും പിന്നെ ഞാൻ അദ്ദേഹത്തിന് ശത്രുവാകും ഇതൊക്കെ മനസ്സിലായാൽ വലരും ഒഴിഞ്ഞു മാറും അപ്പോൾ ജീവിതം വേറൊരു റൂട്ടിലേക്ക് മാറി ഈ വ്യക്തി അവിടെ ദൈവീഷ്ടം ചെയ്യണേന് ലൈൻ പോയി കടം മേടിച്ചവൻ കടം കൊടുക്കുന്നവന് ദാസനുമായി ഫൈനാൻസ് ലൈഫിൽ നമ്മൾ തെറ്റിപ്പോ പെട്ടെന്ന് പോവും ശ്രദ്ധിച്ചില്ല എങ്കിൽ അതിനുള്ളൊരു സാധനമാണ് ക്രെഡിറ്റ് കാർഡ് ഈ ലോകം ഇൻട്രൊഡ്യൂസ് ചെയ്യണം ക്രെഡിറ്റ് കാർഡ് പൈസ ഇതിട്ടുകഴിഞ്ഞാൽ പൈസ എടുക്കാം കുടുങ്ങി അത് ഉപയോഗിക്കരുത് അതിനെ നമ്മൾ ഉപയോഗിക്കണം അത് നമ്മൾ ഉപയോഗിക്കരുത് ഹലൂയ വളരെ ശ്രദ്ധയോടു കൂടെ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ ഈ ലോകത്തിലെ ഫൈനാൻസ് ലൈഫിൽ കുടുങ്ങിയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ വീഴ്ചയാണ് കാരണം നമ്മളെപ്പോഴും സ്ലേവ് മെന്റാലിറ്റി ആയിരിക്കും അടിമ മെന്റാലിറ്റി ആയിരിക്കും നമ്മൾ ഒരുവൻ്റെ അടിമയാകരുത് കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ഹളലൂയ ദൈവ ഇഷ്ടം ചെയ്യാനുള്ളവരാ അപ്പൊ ശ്രദ്ധിക്കുക ഈ ലോകത്തിന്റെ സിസ്റ്റം എന്ന് പെട്ടെന്ന് പറഞ്ഞൊരു പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം ഈ ലോകത്തിന്റെ സിസ്റ്റം കടം മേടിച്ചു പണിയുക എന്നാൽ ദൈവത്തിന്റെ സിസ്റ്റം നീ പണിതട്ട് മേടിക്കുക രണ്ടും വേറെ വേറെയാണ് കടം മേടിച്ചിട്ട് നീ പണിതാൽ അടിമ മെന്റാലിറ്റിയായി നീ മാറും എന്നാൽ അതായത് നിന്റെ പണം അടിമ മെന്റാലിറ്റി എന്ന് മാത്രമല്ല അതിൻ്റെ ഇൻട്രസ്റ്റ് നീ കൊടുക്കുമ്പോൾ അതിനേക്കാളും കൂടുതലായി പോകുന്നേ എന്നാൽ നീ പണിയെടുത്തിട്ട് നീയെ വയലിൽ നിന്റെ കൃഷിസ്ഥലത്ത് നിന്റെ ഓഫീസിൽ നിന്റെ ജോലി സ്ഥലത്ത് നിന്റെ ബിസിനസ്സിൽ നീ പണിയെടുക്കുക എന്നിട്ട് നീ സമ്പാദിക്കുക അതിന് ശേഷം നിനക്ക് പണിയാനുള്ള നിന്റെ ഭവനം പണിയുക നിനക്കിൻ്റെ സ്കൂട്ടർ വാങ്ങുക എന്താണോ അതിന് ശേഷം ചെയ്യുക ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക അല്ലാത്ത സംവിധാനം സംവിധാനം എന്ന് പറയുന്നത് എല്ലാം തകർന്നു പോകുന്ന സംവിധാനമാണ് തകർന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി മരിച്ചു വ്യക്തി മരിച്ചപ്പോൾ ഭാര്യ ഭർത്താവ് മരിച്ചേ ഭാര്യ അറ്റസ്റ്റുമണി പറയുന്ന രംഗം അതായത് പല കട കൊടുത്തൊക്കെയാണ് ആ ഭർത്താവ് ഇതൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നേ ഭാര്യ പറയും ഭാഷ മുമ്പിൽ വെച്ച് ഇനി എങ്ങനെ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല കാരണം ഭർത്താവ് ഇതൊക്കെ ചെയ്തു വെച്ചത് പലയിടത്തും കട കടമെടുത്ത് കട എടുത്ത് എല്ലാം ചെയ്തു വെച്ചേ ഇതാ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു ഇതൊരു ട്രാജഡിയാണ് ആ കുടുംബം വഴിയാതാരാവുകയാണ് കടക്കാരത് നോക്കത്തൊന്നുമില്ല കുടുംബം വഴിയാതാരാവുക അപ്പൊ ആ സിസ്റ്റത്തിൽ ഓടരുത് ദൈവമക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇവിടെ ഈ മനുഷ്യനെ കാണുന്നത് കണ്ടോ അവന്റെ മുഖത്ത് വല്ല സന്തോഷമുണ്ടോ അവന്റെ മുഖത്ത് ഒരു സന്തോഷവും അവനൊരു വർഷപ്പ് കാരണാ അനമോഖത്ത് ഇരുണ്ട് കിടക്കുക കാരണം ഒരു വാക്കിംഗ് ഡെഡ് എന്ന് എഴുതി വച്ചിങ്ങനെ ഈ നടക്കുന്ന വ്യക്തിയുടെ ചിന്താ തലം പിടുത്തം പിടിക്കപ്പെട്ട് കിടക്കുക ഈ വ്യക്തി ഇതാ തനിക്ക് സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഒരു ലോൺ എടുത്തിട്ടുണ്ട് ആ ലോൺ അവിടെ ഉണ്ട് വീട് വെക്കാൻ വെച്ച ലോൺ ഉണ്ട് ഇതാ തനിക്ക് ഭാര്യ മക്കളും ഉണ്ട് ഇതാ തനിക്ക് കാറിന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ട് ഇനി ഈ മക്കളെ പഠിപ്പിക്കാൻ സ്റ്റുഡൻറ് ലോൺ ആപ്ലിക്കേഷൻ എല്ലായിടത്തും ലോൺ സിസ്റ്റം ഇവിടെയുണ്ട് അത് മുമ്പേ കടമേടിക്കുക എന്നിട്ട് തൻ്റെ ജീവിതം അവിടെ പണയമായി താൻ അത് പണിയെടുത്തു വീട്ടുക ഈ സമയത്ത് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഫോണൊഴിക്ക് തൻ്റെ എന്തെങ്കിലും സംഭവിച്ചു തന്റെ കാലൊടിഞ്ഞു താൻ കിടന്ന കിടപ്പിലായി കുടുംബം വഴിയാതെ ഈ സിസ്റ്റം അല്ല ദൈവ സിസ്റ്റം ദൈവത്തിന്റെ വചനം പറയുന്നു സദൃശ് ഇരുപത്തിനാലിൽ ഇരുപത്തി ഏഴിൽ നീ ആദ്യം കടം മേടിച്ചിട്ട് പണിയുകയല്ല നീ ആദ്യം നിന്റെ വയലിലെല്ലാം തീർക്കണം നിന്റെ ജോലി സ്ഥലത്ത് നീ പണിയെടുക്കണം നീ പണം സമ്പാദിക്കണം തുടർന്ന് ആ പണം കൊണ്ട് നീ നിന്റെ വീട് പണിയണം വായിക്കേ വെളിയിൽ നിന്റെ വേല ചെയ്യുക വയലിൽ എല്ലാം തീർക്കുക പിന്നത്തേത്തിൽ നിന്റെ വീട് പണിയുക എപ്പോഴത്തെ വീട് പണിയണ്ടേ ആദ്യം നിന്റെ ജോലി സ്ഥലത്ത് കാര്യങ്ങൾ തീർക്കണം എന്നിട്ട് നീ സമ്പാദിക്കണം ആ സമ്പാദിച്ചത് കൊണ്ട് നീ നിന്റെ വീട് പണിയുക ഇതാണ് ബിബ്ളിക്കൽ മെത്തേഡ് എപ്പോ ആദത്തിൽ വീണു പോയ മനുഷ്യരുടെ ബിബ്ലിക്കൽ മെത്തേഡാണിത് ഇത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഹലൂയ്യ ദൈവരായത്തിന്റെ മെത്തേഡ് ഇതിന്റെ വേറെയാണ് ശ്രേ അതിൽ ഭയങ്കര ശ്രേഷ്ഠമാണ് ഹലരൂയ അപ്പോ ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചു വേണം അപ്പൊ നിങ്ങളിവിടെ കണ്ടോ ഈ ഒരു മെത്തേഡിൽ ആദ്യം കാർ വാങ്ങിക്കുകയല്ല ഈ ലോൺ എടുത്ത് ഈ പരിപാടികൾ ചെയ്യുകയല്ല ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയല്ല ഇവിടെ ആദ്യം ചെയ്ത് നമ്മൾ പണിയെടുത്തിട്ട് ഇത് കണ്ടോ ഓരോരോ ടിന് കോയിൻ വീടുന്നുണ്ടോ ഇതൊക്കെ ഓരോരോ അക്കൗണ്ടുകളാണ് ആ ഓരോരോ അക്കൗണ്ടിലേക്ക് നമുക്ക് വീട് വേണം നമുക്ക് സൈക്കിൾ വേണം സ്കൂട്ടർ വേണം കാർ വേണം അപ്പോൾ ഈ ഓരോരോ പെട്ടിയും ഓരോരോ അക്കൗണ്ടായിട്ട് കാണണം അതിലേക്ക് നമ്മൾ പണിയെടുത്ത് നമ്മൾ അതിൽ നിറയ്ക്കണം ബഡ്ജറ്റ് റയ്ക്കണം നിറച്ചിട്ട് അതിൽ എപ്പോൾ അതിന് അതിന് ഈക്വൽ ആയിട്ടുള്ള ഫണ്ടാകുന്നുവോ അത് ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിക്കണം ഇതാണ് ദൈവവചനത്തിന്റെ മെത്തേഡ് ഇപ്പോ എക്സാമ്പിൾ നിങ്ങൾ ആ കുപ്പിക്ക് പകരം ഇതാ ഓരോരോ എൻവലപ്പുകൾ നിങ്ങൾക്ക് എടുക്കാം ഇതാ ഞാൻ ഉപയോഗിക്കുന്ന കർത്താവ് എന്നെ പഠിപ്പിച്ച മെത്തേഡാണ് ഇത് തുടർന്ന് ആ എൻവലപ്പുകളൊക്കെ ഇതാ നമ്മൾ പല പല ബാങ്കിലും കൊണ്ട് ഇടുന്നോണ്ടവരുണ്ടാകും അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല നിങ്ങൾക്ക് ഓരോരോ ബാഗുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഓരോരോ ബാഗ് എടുത്തു ഓരോ ബാഗിലും ഓരോ പേര് ഉപയോഗിക്കുന്നു അതിൽ ഗോഡ്സ് അക്കൗണ്ട് എമർജൻസി അക്കൗണ്ട് ഡെയിലി ലൈഫ് അക്കൗണ്ട് ഹെൽത്ത് ഫണ്ട് പിന്നെ ബാക്കിയുള്ളത് വീടുണ്ടാക്കാൻ സ്കൂട്ടർ ഉണ്ടാക്കാൻ കാർ ഏതൊക്കെയാണ് നിങ്ങൾക്കുള്ളതാക്കുക പ്ലസ് 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 ആയിട്ടില്ല അങ്ങനെ പല പല അക്കൗണ്ടുകളാക്കിയിട്ട് എന്ത് ചെയ്യണം കിട്ടുന്ന പണം നിങ്ങൾ അപ്പം തന്നെ സെപ്പറേറ്റ് ചെയ്യണം അതും വെച്ചോണ്ടിരിക്കരുത് ഇപ്പോൾ പതിനായിരം രൂപ കിട്ടി പതിനായിരം രൂപ പോക്കറ്റിൽ ഇട്ടു കൊണ്ടിങ്ങനെ കാണുന്നതൊക്കെ ആവശ്യമായി കാണുന്നവർക്കെല്ലാം ആവശ്യമായി കലൂയ്യ പകരം എന്താ ചെയ്യണതെന്ന് വെച്ചാൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് ബഡ്ജറ്റ് ചെയ്യണം അത് ബഡ്ജറ്റ് ചെയ്യുക അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം ഓരോ കവറുകളും ഓരോ അക്കൗണ്ടാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാങ്കുകളാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു ബാഗ് േടിച്ചിട്ട് അതിലെഴുതി ഓരോ അക്കൗണ്ടുകളാക്കാം അപ്പം ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്നാണോ കിട്ടുന്നത് അതിൻ്റെ മിനിമം ഇത് ഓൾ ഓൾടെസ്മൻ മെത്തേഡിൻ്റെ ആ ഭാഗം പറയണേ പുതിയ ഉടമ്പടി അല്ല ശ്രദ്ധി ദൈവം അതായത് ഗോഡ്സ് അക്കൗണ്ട് ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നതിൻ്റെ ടെൻ പെർസെൻറ് കർത്താവിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവ വേലയ്ക്ക് വേണ്ടി മാറ്റുക ആദ്യം തന്നെ ഹലുയ്യ തുടർന്ന് രണ്ടാമത് ഒരു ചെറിയൊരു ശതമാനം എമർജൻസി എന്ന് പറഞ്ഞ് മാറ്റുക എമർജൻസി ആക്കൗണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് ഒരു ആക്സിഡൻ്റ് വരാം ഒരു രോഗം വരാം ആ സമയത്ത് ഉടനെ അയൽക്കത്തുകാരൻ്റെ ഇടയ്ക്ക് ഓടുകയല്ല വേണ്ടത് നമ്മുടെ കയ്യിലുണ്ടാകണം ഹലരൂ കാരണം ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ എന്തുവാ നീയെ കടം വാങ്ങിക്കുന്നവനല്ല നീ കടം കൊടുക്കുന്നവനായിരിക്കണം അപ്പൊ കൊടുക്കണമെങ്കിൽ നമ്മൾ കരുതിയാലേ കൊടുക്കാൻ പറ്റുമോ അപ്പൊ ദൈവം തരുന്നതിന്റെ ഒരു ഭാഗം നമ്മൾ അവിടെ കരുതുക പിന്നെ ഡെയിലി ലൈഫിന് വേണ്ടി കരുതുക നമുക്ക് ദൈനംദിനം ജീവിക്കാൻ പൈസ വേണ്ടേ അതിനു വേണ്ടി കരുതുക ഹെൽപ്പ് ഫണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇതാ ഫണ്ട് വേണ്ടേ ആദ്യം നമ്മൾ കരുതുക ഹലലൂയ ഇതാ പിന്നെ നമുക്ക് വീട് വേണം സ്കൂട്ടർ വേണം കാർ വേണം ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യുക എല്ലാ 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 മാസവും എപ്പോഴാണ് നിങ്ങൾക്ക് പേയ്മെൻ്റ് കിട്ടുന്നത് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടാകും സെപ്പറേറ്റ് ചെയ്യാതെ ഒരുമിച്ച് നിങ്ങൾ കൈകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി പോയിരിക്കും ഹലലൂയ ഇതാ കാരണം എപ്പോഴും ചുറ്റും അത്യാവശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോ ഈ ഒരു തിരിച്ചറിവ് ഹാ ലൈ ലൂ ഇതാ നിങ്ങൾ നിങ്ങൾ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് പ്രസന്റേജ് ടൈപ്പിൽ ഇന്ന് റീഫ്രൈസ് ചെയ്തിട്ടുണ്ട് അതിനെ ഇതാ നിങ്ങൾക്കൊരു നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ് നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ടിന് ഹൺഡ്രഡ് പെർസെൻറ്റാന്ന് കൂട്ടുക അതിന് ആദ്യം തന്നെ അതിലൊരു പത്ത് ശതമാനം ദൈവപ്രവർത്തികൾക്കായിട്ട് മാറ്റുക ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി അത് കാരണം ആദ്യ ഫലം വിശുദ്ധമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം വിശുദ്ധം ആദ്യം അതിൻ്റെ പിടുത്തം ഉടയവന്റെ കൈ കൊടുക്കണം കൈ കിട്ടി തുടർന്ന് ഇതാ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഒരു ഫൈവ് പെർസെന്റ് എമർജൻസി ഫണ്ടിലേക്ക് പോയി വീണ്ടും ഒരു ശതമാനം ഹെൽപ്പ് ഫണ്ടിലേക്ക് മാറി മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഫണ്ടിലേക്ക് മാറി വീണ്ടും ഇതാ ഒരു മേജർ ഒരു ഫിഫ്റ്റി പെർസെന്റ് ഡെയിലി ലൈഫ് അതിലേക്ക് മാറി ഡെയിലി ലൈഫ് ബാക്കി ഇതെല്ലാം കൂടി കൂട്ടിയപ്പോ നിങ്ങൾക്ക് കാണാം അമ്പത് അഞ്ച് അഞ്ച് പത്ത് എല്ലാവരും കൂട്ടിയപ്പോൾ എഴുപത് ശതമാനം ബാക്കി മുപ്പത് ശതമാനം ഇനിയുണ്ട് ആ മുപ്പത് ശതമാനം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ വീടാണോ സ്കൂട്ടറാണോ കാറാണോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സഗ്രിഗേറ്റ് ചെയ്യാം ഇത് മാറ്റാം ഇനി ഒരു ഫണ്ട് കുറവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേത് ലോൺ എടുക്കാം നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് ഇവിടെ ലോൺ എടുക്കാം നിങ്ങൾ എടുക്കുന്ന ലോണിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇതിൽ നിന്ന് ഇതാ ഒരാളെ സഹായിക്കണം അങ്ങനെ സഹായിക്കാൻ ഹെൽത്ത് ഫണ്ട് നോക്കിയപ്പോൾ ഹെൽത്ത് ഫണ്ടിൽ ഇത് അദ്ദേഹത്തിന് വേണ്ടത് ഒരു അയ്യായിരം ആണ് പക്ഷേ ഹെൽത്ത് ഫണ്ടിൽ ഇതാ ഒരു മൂവായിരമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ ഇതാ എമർജൻസി ഫണ്ടിലുണ്ട് എമർജൻസി ഫണ്ടിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ലോൺ എടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ട് നിങ്ങൾക്ക് മാറ്റാം പക്ഷേ ഇത് കിട്ടുന്ന സമയത്ത് തന്നെ ഇത് മാറ്റിക്കോണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സംഭവം ഉണ്ടാവില്ല ഹലടുക അപ്പോൾ കാരണം എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിനെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ഇത് നിങ്ങൾ സഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ ഫണ്ട് ഇല്ല അത്യാവശ്യമുള്ള ഫണ്ടേ ഉള്ളൂ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ ഓരോരോ ബാങ്ക് അക്കൗണ്ടുകളായിട്ട് ഇങ്ങനെ വളരും ഹല ലൂയ ഈ ബാങ്കിന്റെ മാനേജർ ആരാ ഈ ബാങ്കിന്റെ മാനേജർ നിങ്ങൾ തന്നെയാ നിങ്ങളാണ് ഇവിടെ തിരുവാനെടുക്കുന്നത് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക അപ്പൊ ഈ മെത്തേഡ് നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ആവശ്യം ഇല്ല നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു സ്ലൈം മെന്റാലിറ്റിയിലേക്ക് പോകത്തില്ല മറ്റത് കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവൻ്റെ ദാസൻ ഓരോ പ്രാവശ്യവും അനങ്ങുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത് മുപ്പതാം തീയതി വരുന്നു പൈസ അടയ്ക്കണ്ടേ കുറിക്കേ ഇല്ലേ ആ ചിന്ത വന്ന് ഇവിടെ കിടക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് പണിക്ക് പോകാൻ പറ്റിയില്ല രണ്ടാഴ്ച പനി അയ്യോ ഈ മാസത്തെ എങ്ങനെ ഞാൻ അടയ്ക്കും ണ്ടോ മനസ്സ് പിടിക്കണുണ്ടോ മനസ്സ് പിടിക്കുക ദൈവത്തിന് ഉപയോഗിക്കേണ്ട മനസ്സിനെ ഇപ്പോൾ നമ്മളുടെ ആ പ്രോപ്പറായിട്ടുള്ള പ്ലാനിംഗ് ഇല്ലായ്മ പിടിച്ചു ഹലുയ്യ എന്നാൽ എവിടെയെങ്കിലും ഒരു അത്യാവശ്യം വന്ന് ചിന്തിച്ചു നിങ്ങൾ ചിന്തിച്ചു എവിടെയെങ്കിലും ഒരു ആവശ്യം വന്നു നമുക്കത് ചെയ്യണം ഉടനെ തന്നെ ഒരു ഒരു സുഖമില്ലാതെ കിടക്കുക ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടേക്ക് പോകുന്ന അറിയാമോ കുഴപ്പമില്ല അതിലല്ലേ ഫണ്ട് ഇല്ലാത്തുള്ളൂ ഹെൽപ്പ് ഫണ്ടിലുണ്ടല്ലോ കാരണം നിങ്ങളാണ് മാനേജർ നിനക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും എടുക്കുക അവിടെ നിന്ന് അങ്ങോട്ടും ഇട ഹെൽത്ത് ഫണ്ടിലുണ്ടല്ലോ കുഴപ്പമില്ല പെട്ടെന്നൊരു അസുഖം വന്നു ദാ അസുഖം വന്നപ്പോൾ പോവും നിങ്ങൾ ചിന്തിച്ച് ഓ ഓൾഡി നോ പ്രോബ്ലം എമർജൻസി ഫണ്ട് ഉണ്ടല്ലോ അയ്യോ ഇൻഷുറൻസ് ഇല്ല മാസം മാസം ഇൻഷുറൻസ് അടച്ച് ഇൻഷുറൻസ് എടുക്കണം നോ പ്രോബ്ലം ഇൻഷുറൻസ് അടയ്ക്കുന്നതിന് പോലെ എനിക്ക് സ്വന്തം ഇൻഷുറൻസ് ഉണ്ട് ഇതിൻ്റെ ഒരു വെട്ടി നിങ്ങൾ ഇൻഷുറൻസ് ആക്കുക ഹെൽത്ത് ഇൻഷുറൻസ് ആക്കും ഒരു ഒരു എൻവലപ്പ് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ആക്കി എല്ലാ മാസവും ഹെൽത്ത് ഇൻഷുറൻസ് ആകോട്ടെ ഇടട്ടെ അതിൻ്റെ ഉള്ളിലേക്ക് വരട്ടെ ഹലോ ലൂവ്യ ഇതാ ആ ഒരു നാൽപ്പത് വയസ്സ് തുടങ്ങിയതാണ് അറുപത് എഴുപത് വയസ്സ് വരെയും ശരിക്കും വരെ അസുഖവും ഇല്ല അപ്പം ഈ നാൽപ്പത് വയസ്സും മുതൽ എഴുപത് വയസ്സ് വരെ ഇൻഷുറൻസുകാരൻ്റെ പൈസ അടച്ചോണ്ടേ ഇരുന്നില്ലേ നിങ്ങൾ നാൽപ്പത് വയസ്സ് മുതൽ ഈ കവറിൻ്റെ ഉള്ളിൽ ഇട്ടു തുടങ്ങിക്കേ ഹലൂയ്യ എഴുപത് വയസ്സാകുമ്പോൾ നല്ലൊരു എമൗണ്ട് ആയി ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ചാം ലക്ഷം രൂപയാണ് അതിൻ്റെ ഉള്ളിൽ ഹലലൂയ അപ്പോൾ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും എല്ലാം അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോകാം നിങ്ങൾക്ക് പ്രവർത്തിക്കാം ദൈവം ആഗ്രഹിക്കുന്ന മെത്തേഡ് ഇതാണ് നമ്മൾ കടം വാങ്ങിച്ച് പണിയല്ല നമ്മൾ കരുതുക ആദ്യം വയലിലെല്ലാം തീർക്കുക തുടർന്ന് പണിയുക എന്നാൽ പ്രിയ സഹോദരങ്ങളെ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ ആ മെത്തേഡോടി പറഞ്ഞവിടെ അവസാനിപ്പിക്കട്ടെ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ടെൻ അല്ല ദൈവത്തിൻ്റേത് നമ്മുടേത് മുഴുവൻ ദൈവത്തിൻ്റേതാണ് ഹലോ ലൂയ്യ നമ്മുടേത് മുഴുവൻ ദൈവത്തിൻ്റേതാണ് അതൊരു ജോയിന്റ് അക്കൗണ്ട് പോലെയാണ് നമ്മുടേത് മുഴുവൻ ദൈവത്തിൻ്റെതാകുമ്പോൾ ദൈവത്തിൻ്റെ മുഴുവൻ നമ്മുടേതു ആവും ഇതാണ് ദൈവരായത്തിൻ്റെ രീതി ഹലരീ ഇത് വീതിപ്പം നിങ്ങൾ കേട്ടത് വീണ്ടും ജനിക്കാത്ത ഒരു ദൈവ വൈദ്യൽ ഉപയോഗിക്കേണ്ട രീതിയാണ് ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ള ടൈപ്പ് എന്നാൽ വീണ്ടും ജനിച്ചവന് സമയത്ത് യോഹ ഞാൻ പതിനേഴിൻ്റെ പത്തിൽ പറയാണ് യേശുക്രിസ്തു പറയാണ് എൻ്റെതെല്ലാം നിൻ്റേതും നിൻ്റെ എൻ്റെ പത്ത് ശതമാനമല്ല നിൻറ്റേത് എൻ്റെത് എല്ലാം നിൻറേതാണ് അതുകൊണ്ട് നിൻ്റേതല്ല എൻ്റേതാണ് കാരണം ഇതൊരു കുടുംബമായി മാറി കുടുംബമായി മാറി നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറി ഇനി ദൈവത്തിനുള്ളതെല്ലാം നമുക്കുള്ളതാ നമ്മൾ ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പനുള്ളതെല്ലാം നിങ്ങളുടേതാണ് അപ്പന അവിടെ രണ്ടു വണ്ടിയുണ്ട് നിങ്ങളവിടെ ചെല്ലുമ്പോൾ ആ വണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ അപ്പനോടൊന്ന് ചോദിക്കണം അപ്പം ഞാനെന്നാൽ വണ്ടി എടുത്തോട്ടെ എനിക്ക് ഫ്രണ്ട്സുമായിട്ട് ഇന്ന സ്വലം പോകണം അവനാ ഓക്കെ മോനെ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കാരണം

അതായത് ദൈവമായിട്ടൊരു ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങി ആ ജോയിൻറ് അക്കൗണ്ട് തുടങ്ങി നിങ്ങളുടെ ആപാടെ ആപ്പാടെ ഉള്ളത് ഇരുപത്തഞ്ച് രൂപ നിങ്ങൾ ആയിരത്തഞ്ച് രൂപ ഇട്ടു ദൈവം തനിക്കുള്ളത് മുഴുവൻ ഇട്ടു ജോയിൻറ് അക്കൗണ്ട് ഹലോ ലൂയ്യൂർ അക്കൗണ്ടാ ജോയിൻറ് അക്കൗണ്ട് ആർക്കും വലിക്കാം മനസ്സിലായോ ഇതേപോലെയാണ് എൻ്റേതല്ല നിൻ്റേതു എൻ്റെ ആപ്പാട് ഇരുപത്തഞ്ചേ ഉള്ളൂ അത് നിൻ്റേതാ പിന്നെ അത് ഇട്ടപ്പോൾ നിൻറ്റേത് മുഴുവൻ എന്റെ അപ്രിയ സഹോദരങ്ങളെ ഇത് ദൈവരായത്തിന്റെ മെത്തേഡ് ദൈവരായത്തിൽ നമ്മുടേതെല്ലാം ദൈവത്തിൻ്റെ ആണ് വെൽത്ത് ട്രാൻസ്ഫർ നടക്കും അല്ലെങ്കിൽ വെൽത്ത് ട്രാൻസ്ഫർ നടത്തിയാൽ പിന്നെ എല്ലാം പപ്പയോട് ചോദിച്ചിട്ടേ ചെയ്യും എല്ലാം പപ്പയുടെയാ അപ്പയോട് ചോദിച്ചിട്ടേ ചെയ്യും പപ്പയോട് ചോദിക്കുക ചെയ്തില്ല എല്ലാം പപ്പയുടെ പെർമിഷൻ എടുത്തിട്ടേ ചെയ്യുള്ളു എ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലേ എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എൻ്റെ പപ്പ അനുവദിക്കണം പപ്പ പറയണം പപ്പ കാണിക്കണം ഞാൻ ചെയ്യും എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല പക്ഷെ പപ്പയുടെ എല്ലാം എൻ്റെതാ ഇതാ ദൈവരായത്തിൻ്റെ മെത്തേഡ് ഹലലൂയ അതുകൊണ്ട് വീണ്ടും ഞാൻ ചെറിയ മക്കള് ആദ്യം നിങ്ങൾ ഈ മെത്തേഡ് പ്രകാരം ഒന്ന് ട്രൈ ചെയ്യുക അപ്പൊ തന്നെ നിങ്ങൾ ദൈവരായത്തെ മെത്തേഡിലേക്ക് ട്രാൻസ്ഫർ ആകുക ഹലലൂയ ദൈവം സഹായിക്കട്ടെ ദൈവസ് എഴുതേക്കാം കേട്ട ഭജനത്തിന്റെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക ക്രിസ്ത്യങ്ങൾ മുന്നോട്ടേക്ക് വന്നെ ഓ ഫാദർ വി താങ്ക് യു ഗിവ് വി ഗ്ലോറി ദൈവകരങ്ങളിലേക്ക് നമ്മളുടെ ഫൈനാൻസ് ലൈഫ് നമ്മളെ തകർക്കരുത് അത് ജ്ഞാനമുള്ള ഒരു സ്ത്രീ തൻ്റെ കുടുംബം പണിയുന്നതുപോലെ പണിതെടുക്കുവാനായിട്ട് ഇടയാകണം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം കേട്ട വചനങ്ങൾ പ്രകാരം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനൊക്കെ കർത്താപി അങ്ങ് സഹായിക്കണമേന്ന് നമുക്ക് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കാം നമുക്ക് എൻ്റെ പകൽക്കാലം സ്വർഗത്തിൽ ദൈവം തൻ്റെ ഏറ്റവും മഹത്വപരമായിരിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് തൻ്റെ മകനിൽ കൂടെ നമ്മൾ വെളിപ്പെടുത്തി ഒരു ട്രെയിൻ ഒരു ട്രാക്കിൽ ഓടുന്നത് പോലെ ഒരു പാളത്തിൽ ഓടുന്നത് പോലെ ഒരു കുടുംബജീവിതം എങ്ങനെയാണ് ഒരു വിജയകരമായ ദൈവം രൂപകൽപ്പന കൊടുത്തതുപോലെയുള്ള ഒരു കുടുംബജീവിതത്തിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നും അതിനോടൊപ്പം തന്നെ ആ ഒരു ഫൈനാൻസ് മാനേജ്മെൻറ്റ് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നും സ്വർഗത്തിലെ ദൈവം നമ്മൾ പഠിപ്പിച്ചു അനുഗ്രഹീതമായ ആ കുടുംബജീവിതം ഭൂമിയിലെങ്ങും കുടിയേരുപ്പാൻ ഒരുത്തനിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ മുഴുവനും വരെ അഞ്ച് നില കെട്ടിടം നമുക്ക് എങ്ങനെ പണിയാൻ കഴിയും ആ അഞ്ച് നിലയിൽ മൂന്ന് നില വരെ ഇന്നത്തെ തലത്തിൽ ജന് ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിക്ക് പണിയാൻ പണിയാതിരിക്കും എന്നാൽ നാലും അഞ്ചും നില നമുക്ക് എങ്ങനെ കെട്ടാൻ കഴിയുമെന്ന് അതെ നാം ആ ക്രിസ്തുവിൽ നാം പുതിയ സൃഷ്ടിയായി ദൈവപുത്രന്മാരായി തീരുമ്പോൾ നമുക്ക് സബ് ആൻഡ് ഡൊമീനിയൻ നമ്മുടെ കഴി നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ പഠിച്ചു എത്ര ശ്രേഷ്ഠകരമായിരിക്കുന്ന ആ ഒരു ആലോചന ഇന്ന് അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് ആ കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ചിട്ടുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാതെ ഒരു ഇനീഷ്യൽ എക്സ്പാൻഷൻ പ്രോജക്റ്റാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ ഈ ആഗ്രഹം ഈ ഭൂമിയെ മുഴുവനും ഭരിക്കുവാനുള്ള തൻ്റെ കുടുംബത്തെ ഉണ്ടാക്കുകയാണ് തൻ്റെ കുഞ്ഞുങ്ങളെ എത്ര മനോഹരമായി സ്വർഗത്തിലെ ദൈവം നമ്മളെ തൻ്റെ പ്ലാൻ പദ്ധതി പഠിപ്പിച്ചു രണ്ടാമത് നമ്മൾ കേട്ടത് ഫൈനാൻസാണ് എങ്ങനെ ഒരു വ്യക്തിക്ക് ആ ഫൈനാൻസ് വളരെ വിജയകരമായി ചെയ്തെടുക്കാൻ കഴിയും പ്രോപ്പറായിട്ട് ആ ഭവനത്തിൻ്റെ ആ ഒരു ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ കുടുംബജീവിതത്തെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും സ്വർഗത്തിലെ ദൈവം അതും തൻ്റെ മകനിൽ കൂടെ നമ്മളെ കേൾപ്പിച്ചു പ്രിയമുള്ളവർ എന്തിനാണിത് ഇതൊക്കെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ദൈവം നമ്മളെ നമ്മ ഓരോരുത്തരെയും കുറിച്ച് വിഭാവനം ചെയ്യുന്നത് നമ്മുടെ കുടുംബജീവിതങ്ങൾ തകർന്നു പോകരുത് നമ്മുടെ ഫൈനാൻസ് ജീവിതം തകർന്നു പോകരുത് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ തന്നെ നമ്മൾ അതിലേക്ക് കടന്നു കയറുവാൻ അതിനെ ഫോളോ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുവാൻ നമ്മൾ തന്നെ സ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ അങ്ങയുടെ അങ്ങ് മനോഹരമായി വിഭാവനം ചെയ്ത ആ കുടുംബജീവിതത്തെ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് അനേക കുടുംബജീവിതങ്ങൾ ഇന്ന് തകർന്നിരിക്കുന്ന നില ഞങ്ങൾ കാണുന്നു അപ്പ അങ്ങ് എങ്ങനെ ആ കുടുംബ ജീവിതത്തെ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മകനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്പോട്ട് കേട്ട വചനം ഒഴുകിപ്പോകാതെ ഞങ്ങളുടെ അത് പ്രയോജനപരമായി വരുവാൻ തക്കവണ്ണം ഞങ്ങളെ അത് പ്രായോഗികമായി പ്രായോഗികമായി ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക അതോടൊപ്പം ഞങ്ങളുടെ ഫൈനാൻസ് ജീവിതത്തെയും കർത്താവേയും എങ്ങനെ ഞങ്ങൾക്ക് ആ ഫൈനാൻസിനെ മാനേജ് ചെയ്യണം ഉള്ളതിൽ തൃപ്തിയോടെ പ്രോപ്പറായി ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നമ്മൾ ആ ഫൈനാൻസിനെ കൈകാര്യം ചെയ്താൽ നമ്മൾ ഒരിക്കലും ആർക്കും കടക്കാരായിട്ടിരിക്കാതെ ഒരു നല്ല രീതിയിലുള്ള ഫൈനാൻസ്റ്റിൻ്റെ ഒരു കുടുംബജീവിതത്തിൻ്റെ ഉടമകളായി തീരാൻ സാധിക്കും